ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. വന്യ കൊറബിസ്കോപാശന വന്യ വൈദിക ശ്രേഷ്ഠര് ഇവിടെ സെക്രട്ടറി ട്രസ്റ്റി, അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പേർപ്പെട്ടവരുമേ, നരകയാതന അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ധനവാൻ അബ്രഹാം പിതാവിനോട് അപേക്ഷിക്കുന്നുണ്ട് ആ ലാസറിനെ ഒന്ന് അയക്കണമെന്ന്. പക്ഷെ കർത്താവ് അത് കേട്ടില്ല, ലാസറിനെ അയച്ചില്ല. നിങ്ങളുടെ പള്ളിയിൽ ആയിരിക്കുന്ന അച്ഛന്മാർ, അവരവരുടെ പള്ളിയിൽ അച്ഛന്മാർ കേട്ട് നന്നാകാത്തവർ വേറെ ആര് പറഞ്ഞാലും നന്നാകാൻ പോകുന്നില്ല. അതുകൊണ്ട് അച്ഛൻ ആരാണ് എങ്ങനെയാണെന്ന് നോക്കാതെ അവരവർ തന്നെ നല്ല നല്ല വചന സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ മറ്റാരും ഒരിടത്തുനിന്ന് വരേണ്ട ആവശ്യമില്ല. അതെപ്പോഴും ഓർത്തുകൊള്ളണം. വചനിപ്പേ കന്യാമറിയാവിന് കിട്ടിയതുപോലെ നമ്മൾ ആണ്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഓർക്കുമെങ്കിലും ഓരോ ഞായറാഴ്ചയിലും ഓരോ കുർബാനയിലും പുരോഹിതന്മാരെ മേൽപ്പെട്ടക്കാരെ വചനം പറയുമ്പോൾ അത് വചനിപ്പ് തന്നെയാണ്. പുരോഹിതന്മാർ ദൈവദൂതന്മാരാണെന്നാണ് മലാഖി 2:7 പറയുന്നത്. അവരെ അങ്ങനെ കാണുന്നവർക്ക് അതിൻ്റെ ഭാഗ്യം ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ വചനിപ്പ് നാം വേദപുസ്തകം തുറന്ന് വായിക്കുമ്പോഴും അത് വചനിപ്പിൻ്റെ ശുശ്രൂഷയായി നമുക്ക് കാണുവാൻ സാധിക്കണം. അതുകൊണ്ട് എപ്പോഴും ഞാൻ അച്ഛൻ ചോദിക്കുകയായിരുന്നു പ്രസംഗപീഠം വേണമെന്ന്. അപ്പം ഞാൻ പറയാൻ തുടങ്ങിയാണ് ധ്യാനപീഠം ഉണ്ടേ വേണമെന്ന്. നോട്ടീസ് ധ്യാനമെന്നല്ലേ, അപ്പം ധ്യാനപീഠം വേണ്ടത്. ഞാൻ ധ്യാനമാണ് ഞാൻ പറഞ്ഞു, ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ധ്യാനം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ധ്യാനമൊന്നുമില്ല, ധ്യാന ജീവിതമേ ഉള്ളൂ. എന്താ ധ്യാനമല്ല പിന്നെ? മുത്തുകൾ കോർക്കുമ്പോൾ മുത്തുമാലയാകുന്നത് പോലെ ധ്യാനം കൊണ്ട് ധ്യാന ജീവിതമാണ് നമുക്ക് വേണ്ടത്. ജീവിതം മുഴുവൻ ധ്യാനമാകുന്നു. പ്രാർത്ഥന കൊണ്ടൊരു പ്രാർത്ഥന ജീവിതമാകണം. സാക്ഷ്യമല്ല, സാക്ഷ്യ ജീവിതമാണ്. വേദപുസ്തകത്തിലെ ധ്യാന പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. അതിൽ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ് എവിടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ. അവ എപ്പോഴാണ് ധ്യാനിക്കേണ്ടത്? പിന്നെ വേറെ വല്ല പണിക്ക് പോകാൻ ഒക്കുവോ? ഒക്കുവോ? ഒക്കും. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത. പഴയ പാട്ടുകളൊക്കെ പാടാൻ മതി, ഇപ്പോഴത്തെ പാട്ടുകൾ ബുദ്ധിമുട്ടാണ് പാടാൻ, ആവശ്യമില്ല. പാടിയാൽ ആത്മീയതന നഷ്ടപ്പെടുന്നതാണ്. പണ്ടങ്ങനെയല്ല, ഭക്തന്മാരെഴുതിയ തിരഞ്ഞെടുത്ത പാട്ടുകളൊക്കെ തരുമായിരുന്നു, അതൊക്കെ പാടിയാൽ ദോഷമൊന്നുമില്ല. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ച് പോരാടുവാൻ നിന്റെ സഹായം നൽകുക എൻ്റെ മഹാ. കർത്താവിൻ്റെ സഹായമുണ്ടെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കുവാനും എപ്പോഴും ധ്യാനിക്കുവാനും ജീവിതം ഒരു സാക്ഷി ജീവിതമായി തീരുവാനും ഇടയായിത്തരും. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം എപ്പോഴും. ഞാൻ പാമ്പാക്കുള്ള പാട്ടുകൾ ഞാൻ അച്ഛനോട് ചോദിക്കുക, ഞാൻ വന്നതുകൊണ്ടാണോ ഈ പാട്ടെടുത്ത് പാടിയത്? അതുകൊണ്ട് എൻ്റെ ജോലി കുറഞ്ഞു കിട്ടി. അല്ലെങ്കിൽ വേറെ എല്ലാവരും ഇത് മറ്റേ പാട്ട് തൂത്ത് വായിച്ചോളാൻ അരമണിക്കൂർ എടുക്കേണ്ടി വരും. മനസ്സിലാണ്? ആ പാട്ടുകളെല്ലാം പ്രാർത്ഥനാ ഗീതങ്ങളെല്ലാം അനുതാപത്തിൻ്റെ പ്രാർത്ഥനകൾ ഇരുന്ന് ചൊല്ലിയാൽ അത് തന്നെ ധ്യാനമായി, അത് തന്നെ സാക്ഷ്യമായി, അത് തന്നെ ജീവിതമായി നാം ദൈവത്തോട് ചേർന്ന് പോകും. അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഓർത്തഡോക്സ് സഭയെന്ന് പറയുമ്പോൾ ആ സഭയുടെ പ്രാർത്ഥനകളും ആരാധനകളും പാട്ടുകളും ഒക്കെ നാം ജീവിതത്തിലും ഭവനത്തിലും ഒക്കെ കൊണ്ടുവിടുന്നത്. അടുത്ത തലമുറ അത് പഠിപ്പിക്കണം. അതിൻ്റെ അത് തന്നെ ധ്യാനമാണത്. കർത്താവേ തിരുവേദത്തിൽ അതിനകത്തുള്ള 4-5 ദിവസം ഇൻറ്റൻസീവ് കറി യൂണിറ്റ് കടന്നാൽ ധ്യാനിക്കുന്നതിന് ആ പാട്ടുകളെല്ലാം പഠിച്ചാൽ മതി. വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ പഠിക്കണം. 4 വരി അനാവശ്യങ്ങളെല്ലാം ഒഴിവാക്കാമെങ്കിൽ സമയം ഒരുപാട് പ്രയോജനപ്പെടും. ആ സമയമെല്ലാം ദൈവികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. അനുതാപത്തിന് മെമ്മറിയിലുള്ളതാണ് കർത്താവേ തിരുവേദത്തിൽ രാപകൽ ധ്യാനത്തോടും നിൻ സ്തുതിയാൽ തെളിവോടുമിരിക്കും
നിർമ്മല ചിത്തം നൽകണമേ. കർത്താവേ തിരുവേദത്തിൽ പാടാനല്ലേ പറ, കർത്താവേ തിരുവേദത്തിൽ രാപകൽ ധ്യാനത്തോടും സ്തുതിയാൽ തെളിവോടും ഇരിക്കും നിർമ്മല ചിത്തം നൽകണമേ. നമ്മുടെ ലൗകികരായ ജഡീകരായ മനുഷ്യർ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കണം. സിനിമ, സീരിയല്, ആഴ്ചപ്പതിപ്പ്, ചാറ്റിങ്, ചീറ്റിങ് ഇതെല്ലാം വേണ്ടാന്ന് വെച്ച് ആ സമയമെല്ലാം നമ്മൾ സേവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുകയാണ്. അതാണ് ഒരുവൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടി എന്ന് പറയുന്നത്. പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ ഇതൊക്കെ മനസ്സിലാകും. നമുക്ക് രണ്ടും കൂടെ പറ്റത്തില്ല, ലൗകികരായി ജീവിക്കാനും ദൈവികരായി ജീവിക്കാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് വീണ്ടും അപ്പുറം പാടിയത്, ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ചി ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ച ലോകം നിരസിപ്പാനും. ഇഹലോക സമ്പാദ്യത്തിന് പകരം ദൈവത്തെ സമ്പാദിക്കണം, ദൈവവചനത്തെ സമ്പാദിക്കണം. ആയിരം ആയിരം പൊൻവെള്ളി നാണ്യത്തേക്കാൾ എൻ്റെ വായിൽ നിന്നുള്ള വചനം എനിക്ക് ആയിരം ആയിരം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വചനത്തിന് 3 കോടി രൂപയെങ്കിലും വില മതിക്കും. അത് വെച്ച് മനസ്സിലാക്കിയാൽ ഒരു വചനത്തിന് മിനിമം. ഐഹിക നേട്ടത്തിന് പകരം നിന്നെ സമ്പാദിപ്പാൻ നിന്നെ സ്നേഹിച്ച് ഈ ലോകം നിരസിപ്പാനും കഴിയും. ഒരു ദാസൻ രണ്ടേ ജന്മന്മാരെ സേവിപ്പാൻ, ഒന്നിൽ ദൈവം അല്ലെ ദ്രവ്യം. ഈ ലോകത്തെ നിരസിക്കുക എന്ന് പറഞ്ഞാൽ, ലോകം പോട്ടെന്ന് പറഞ്ഞാൽ ലോകം ഇവിടെ നിന്നെങ്കിലും പോത്തു എന്നിട്ട് ഇവിടെ തന്നെ കാണും. നിരസിക്കുക എന്ന് വെച്ചാൽ രസിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ നിരസിക്കുക. എന്താ രസിക്കുക? നിരസിക്കുക എന്ന് വെച്ചാൽ ഇതിലൊന്നും രസം കണ്ടെത്താതെ, അതാണ് അതിൻ്റെ അർത്ഥം. ലോകത്തെ നിരസിക്കാൻ പറഞ്ഞാൽ ലോകത്തിൽ വസിച്ചുകൊണ്ട് ലോകത്തിൽ രസിക്കാതെ ദൈവത്തിൽ രസിക്കുക എന്നുള്ളതാണ്. അതാണ് യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്, അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെ പാപം വെക്കാതെ പരിഹാസ്യം. അത് ഈ ലോകത്തിൽ രസിക്കുന്ന അനുഭവമാണ്, ലൗകികതയിൽ രസിക്കുന്ന അനുഭവമാണ്. ലോകത്തിൽ രസിക്കാതെ ലോകത്തിൽ വസിച്ചുകൊണ്ട്, ഈ ലോകം വിട്ടു പോകാനൊക്കത്തില്ലല്ലോ, ലോകത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൽ രസിക്കുന്ന ഒരു ജീവിതം കിട്ടിയോ? ആ രസമെന്ന് പറഞ്ഞാൽ, ആ രസം കിട്ടിയാൽ പിന്നെ ഈ താഴത്തെ രസങ്ങളൊന്നും നമുക്ക് ഒരു രസമായിട്ട് തോന്നത്തില്ല. അപ്പം അതിനെ ഉപേക്ഷിക്കുന്നതിനും വേണ്ട എന്ന് വെക്കുന്നതിനും ഒന്നും ഒരു പ്രയാസവുമില്ല. നമുക്കത് കാണാനൊക്കാത്തത് കൊണ്ടാണ് താഴത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഉപേക്ഷിക്കുവാൻ നമുക്കിപ്പോൾ പ്രയാസമുള്ളത്. അത് നമ്മുടെ മിടുക്കൊണ്ടൊന്നും പറ്റത്തില്ല. ആഗ്രഹിക്കുകയും ദൈവം തമ്പുരാൻ നമുക്ക് ദാനമായി തരികയും ചെയ്യണം. അത് കാണിച്ചു തരുന്ന പിതാക്കന്മാരുണ്ടായിരുന്നു. അബ്രഹാമിനെ വിളിച്ചപ്പോൾ എന്താ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ശ്ലീഹന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു. അങ്ങനെയാണ് അവർ തോമാശ്ലീഹായും, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും സകലത്തെയും വിട്ടിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന മലങ്കരയിലേക്ക് വന്നതും പള്ളികൾ സ്ഥാപിച്ചതും ആ സ്ഥാപിക്കപ്പെട്ട പള്ളികൾ ഒന്നിൽ അദ്ദേഹം കുന്തം കൊണ്ട് കുത്തേറ്റ ദിവസത്തിൽ ആയിരിപ്പാൻ സാധിക്കുന്നത് അനുഗ്രഹകരമാണ്. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം ദൈവസന്നിധിയിൽ, പ്രത്യേകിച്ച് ദേവാലയത്തിൽ വന്ന് 1 മണിക്കൂർ വേണ്ടതുപോലെ ചെലവഴിച്ചാൽ 1000 ദിവസങ്ങൾക്ക് തുല്യമാണ്. അങ്ങനെ ദൈവസന്നിധി ചെലവഴിക്കുന്ന സമയങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് നമുക്ക് നിത്യ ആയുസ്സിൽ നിത്യജീവനും നിത്യാനന്ദമൊക്കെ ദൈവം തമ്പുരാൻ തരാൻ പോകുന്നത്. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ദൈവസന്നിധിയിലും ദേവാലയത്തിലും വരുവാനും ആരാധിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തണം.
എന്നാൽ ഈ ലോകം തന്നെ ഒരു ദേവാലയമായി കാണാൻ സാധിക്കുമ്പോൾ നാം എവിടെ പോയാലും സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ ഉഷസ്സിൽ ചെറുകു ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ തന്നെ ദൈവം എല്ലായിടവും ഉണ്ട്. ആ ദൈവത്തെ എപ്പോഴും കണ്ടുകൊണ്ടും ആ ദൈവത്തെ എപ്പോഴും കേട്ടുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും ജീവിക്കുമ്പോൾ അതൊരു ധ്യാന ജീവിതമായി, സാക്ഷി ജീവിതമായി, പ്രാർത്ഥനാ ജീവിതമായി. ഏതുപോലെ നമ്മുടെ ശരീരത്തിൽ പല പ്രവർത്തനങ്ങൾ ഒരേ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? റെസ്പിറേറ്ററി സിസ്റ്റമുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റമുണ്ട്, സെക്രട്ടറി സിസ്റ്റമുണ്ട്, ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, ഹോർമോൺ സിസ്റ്റമുണ്ട്. ഇതെല്ലാം ഒരേ സമയത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നല്ലേ? അതുപോലെ ഒരേ സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഉള്ളിൽ പ്രാർത്ഥിക്കുവാനും പാട്ടുപാടുവാനും നന്മ ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ദൈവത്തിൻ്റെ വിളി കേട്ട് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വിധത്തിൽ അങ്ങോട്ട് പോയി വരുമ്പോഴാണ് ഒരവസരം മനസ്സിലാക്കും, ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം വൃഥയാണ്. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോഴും ഒരു പള്ളി വിളിച്ചു, ധ്യാനം ഞാൻ പറഞ്ഞു ഞാൻ വരത്തില്ല. ആ അച്ചോടും പറഞ്ഞു, ലാസറിനെ പോലും വിട്ടില്ലല്ലോ, പിന്നെ ഇവിടെ നിർബന്ധം കൊണ്ടും എത്ര പോലും വിളിച്ചപ്പോൾ വരാതിരിക്കാനൊക്കെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. മനസ്സിലായി? അങ്ങനെ പലരും വിളിക്കേണ്ട കാര്യം ചടങ്ങായിട്ടാണ്, പരിപാടിയായിട്ടാണ്. നമുക്കൊരു മാറ്റം വരണം. അവൻ ചില അച്ഛൻ പറയും, ഒരാൾക്കേലും മാറ്റം വന്നാൽ, ഞാൻ പറഞ്ഞു ഒരാൾക്ക് മാറ്റം വരുന്ന അച്ഛൻ പറഞ്ഞാൽ പോരാ, ഞാൻ ഓടി വരണോ? ഓടി വരണോ? വേണ്ട. അരിയെടുത്ത് പച്ചരി എടുത്ത് ആര് വെള്ളത്തിൽ ഇട്ടാലും എന്ത് കിട്ടും? പൂന്ന് കിട്ടും. ഇന്നാരിണമെന്നുണ്ടോ? ഉണ്ടോ? ഏലിയാസെരുവിനിട്ടാലും ആരിട്ടാലും കൂന്ന് കിട്ടും. പക്ഷെ അരിക്കൂടെ കുതിരണമെന്നൊന്ന് തോന്നണം. പയർ വെന്ത് കിട്ടാലും കൊറിയൻ വെന്ത് കിട്ടുമോ? കൊറിയൻ പയർ വെന്ത് കിട്ടുമോ? കല്ലുപോലുള്ള മനസ്സെല്ലാം മാറിക്കിട്ടുമോ? അതുകൊണ്ടല്ലേ ഭക്തൻ പാടിയത്, കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നു മെഴുകോപോ ഉരുക്കണമേ. ഉരുകണമെന്നൊരാഗ്രഹം വന്നെങ്കിൽ, അതുകൊണ്ടാണ് പരിശുദ്ധ പൗലോസ് ശ്ലീഹ വചനഘോഷം നടത്തിയപ്പോൾ ഒരു ഭക്തയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. ആരാണ് കേട്ടുകൊണ്ടിരുന്നത്? ഭക്തയായ സ്ത്രീ. അപ്പോൾ ഈ കേൾക്കുന്ന സ്ത്രീക്കും പുരുഷനും എന്ത് വിശേഷം വേണം? ഭക്തരായിരിക്കണം. അങ്ങനെ ഭക്തരാണെങ്കിൽ ഈ വചനം അകത്ത് കേൾക്കുവാനുള്ള ഹൃദയത്തിൻ്റെ വാതിൽ ആര് തുറന്നു തരും? ദൈവം തുറന്നു തരും. അല്ലെങ്കിൽ തിരിച്ചു പോയിട്ട് വിമർശനങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ആ സ്ത്രീയുടെ പേരാണ് ലുദിയ. അപ്പസ്തോലപ്പുറത്തിൽ 16 അധ്യായത്തിലാണ്, 14 ഒന്ന് നോക്കി. ഇവിടെ 16:14 ഇവിടെ പതിനാറ് 14 2000 ഫൈൻ അടിക്കും കേട്ടോ, 2000 ഫൈൻ. പറങ്കാവിൽ നിറങ്ങി പെട്ടെന്നല്ല. 16:14 ആന്നോ? ആ, തുയത്തര പട്ടണക്കാരത്തെയും രക്താംബരം വിറ്റുകൊണ്ടിരുന്നവളുമായ ലുദിയ എന്നൊരു ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ വചനം കേൾക്കുവാൻ വരുന്നവരുടെ ഭാവം എന്തായിരിക്കണം? ഭക്തരായിരിക്കണം. ഈ ഭക്തരാണ് ഇതിനകത്തിരിക്കുന്നെങ്കിൽ നമ്മുടെ ഹൃദയം ആര് തുറക്കും? പൗലോ സംസാരിക്കുന്ന ശ്രദ്ധിക്കേണ്ടതിനെ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഇത് വചനം കേൾക്കും മാത്രമല്ല, വിശുദ്ധ കുർബാനയെ അർപ്പിക്കുവാൻ ഞങ്ങളെ മദ്ബഹയിലോട്ട് കയറാൻ പടിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. ദൈവമായ കർത്താവെ, ജ്ഞാനത്തോടും പക്വതയോടും ആത്മീയ ഒരുക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ സകലത്താലും ആരാധിക്കപ്പെട്ട നാഥനും സൃഷ്ടാവെന്ന നിലയിൽ പിതൃപുത്ര പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണം. എല്ലാവർക്കും വേണ്ടതാ ഭക്തി. എന്നാൽ എങ്ങനെങ്കിലും വന്നിരുന്നാൽ വചനം കേൾക്കത്തില്ല. എങ്ങനെങ്കിലും വന്നിരുന്നാൽ വചനം കേട്ട് അങ്ങോട്ട് പോകുമ്പം പറയും, വഴിയിൽ വെച്ച് തന്നെ പറവ
ആണ് തിരുമേനിക്ക് ഒന്ന് പറഞ്ഞ് ഞങ്ങൾ പോയാൽ പറയോ, വരുന്നുണ്ട് മേശ, പിന്നെ കൊടി മുടി എന്തെല്ലാം ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ച് പോയോ, വഴി വെച്ച് അങ്ങ് കുത്തിയെടുത്തുകൊണ്ട് പോയി. പിന്നെ ചിലർ അല്പം കൂടെ ശ്രദ്ധിക്കും, പക്ഷേങ്കിൽ മണ്ണിന് താഴ്ചയില്ലാത്തത് കൊണ്ട് ചെറിയ പ്രശ്നം വന്നപ്പോൾ, പ്രശ്നം ചൂടായപ്പോൾ വേര് വാടിപ്പോയി. മറ്റൊരു തഴച്ചു വളർന്നു, പക്ഷെ അതിനിടയിൽ മുള്ളുകളുണ്ടായിരുന്നു, മുള്ളുകൾ ഞെരുക്കിക്കളഞ്ഞു. എന്താണ് മുള്ളുകൾ? മുള്ളുകൾ വിശുദ്ധ മർക്കോസ് 4:18-19 വായിക്കുമ്പോൾ മുള്ളുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കുന്ന മുള്ളുകൾ, ഇഹലോക ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും. എന്താ ഇഹലോക ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും ഉടുക്കുവാനും ഉണ്ണുവാനും അല്ലാത്ത എല്ലാം ഇതിനകത്ത് പെടും. ഇഹലോക ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, മറ്റു വിഷയമോഹങ്ങൾ. പൊതുയോഗത്തിന് അജണ്ടയ്ക്കകത്ത് കാണും നമ്പർ 1 അവസാനം അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര, അതാണ് ഇഹലോക ചിന്തകൾ. അതിനകത്തെല്ലാം വരും, പിള്ളേരെ വളർത്തുന്നതും കെട്ടിക്കുന്നതും വീട് എല്ലാം അതിനകത്ത് വരും, ഇഹലോക ചിന്തകൾ. പിന്നെ ധനത്തിൻ്റെ വഞ്ചന, ഉടുക്കുവാനും ഉണ്ണുവാനും അത്യാവശ്യത്തിന് അപ്പുറം പോയാൽ വഞ്ചിക്കുന്ന ധനമാണ്. കൊല്ലും നഞ്ചവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട, നിത്യജീവൻ പ്രാപിപ്പാൻ സത്യ ഉപദേശം കേൾക്ക. ഇഹലോക ചിന്തകൾ, ധനത്തിൻ്റെ വഞ്ചന, ഇതിനകത്ത് ഉൾപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, മറ്റു വിഷയ ചുരുക്കം പറഞ്ഞാൽ നമുക്കൊന്നും ധ്യാനിക്കാൻ പറ്റുകയില്ല. ധ്യാനിക്കണമെങ്കിൽ ഒരു പീഠം വേണമെന്ന് കൊച്ചുകുഞ്ഞുദേശി പോലും പറയുന്നു. ധ്യാന പീഠമാതിൽ കായറേ, ധ്യാന പീഠമാതിൽ കായറേ, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ അത് വലിയ കുഴപ്പമില്ലാത്ത ഭക്തനായ ഒരു പ്രൊട്ടസ്റ്റൻ്റുകാരൻ്റെ ആരാധനയാണ്. നമ്മുടെ അങ്ങനെ അപ്പുറമിനി അങ്ങനെയല്ല. കർത്താവേ തിരുവേദത്തിൽ രാപ്പകൽ ധ്യാനത്തോടും നിൻ സ്തുതിയാൽ തെളിവോടുമിരിക്കും നിർമ്മല ചിത്തം നൽകണമേ. ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പതൊക്കെ ഇരിക്കാമെങ്കിൽ പരസഹായമൊന്നും ആവശ്യമില്ല. അവനവൻ്റെ പള്ളിയിൽ വന്ന്, അവനവൻ്റെ പള്ളി അച്ഛൻ മോശമാണെങ്കിലും പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ കേട്ട് കുറ്റം വിധിക്കാതെ കുറ്റം പറയാതെ, പിന്നെ അങ്ങേയറ്റം വന്നാൽ നമ്മുടെ പുണ്യസ്ഥലങ്ങൾ അവിടെ കാര്യസാധ്യത്തിനൊന്നുമല്ല. പരിമൽ തെരുവിനി എങ്ങനെ ജീവിച്ചുവെന്ന് പ്രേരണയുണ്ടാകാൻ വേദവസുര പ്രാർത്ഥനയാണ്. സമ്പത്ത് തരരുത്, ദാരിദ്ര്യവും തരരുത്. ഇന്ന് പോയി പ്രാർത്ഥിക്കുന്ന മുഴുവൻ സമ്പത്ത് കൊണ്ടാനും സുഖം ഉണ്ടാകാനും ഒക്കെയാണ്. ആധ്യാത്മിക വളർച്ചയോ ഗതിയൊന്നുമല്ല നമ്മുടെ. അതുകൊണ്ട് ഇതെല്ലാം ഒരു ചടങ്ങായി മാത്രം അവശേഷം, അങ്ങനെ വരാതിരിക്കാൻ പ്രത്യേകം നോക്കണം. അതുകൊണ്ട് പൂർവികരായ നമ്മുടെ ആളുകൾ പഠിപ്പിച്ച പ്രാർത്ഥനകളും നമസ്കാരങ്ങളും തിരുവചനങ്ങളും ഒക്കെ അന്നും ഇന്നും എന്നും 24 മണിക്കൂറുണ്ടായിരിക്കും അല്ലേ? കാലം സമയമൊന്നും മാറിയിട്ടില്ല. അത് നമ്മൾ അതിനെ വേണ്ട വിധം സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അനാവശ്യങ്ങൾ ഒഴിവാക്കാമെങ്കിൽ ഒരുപാട് സമയം കിട്ടും. ആ സമയങ്ങളെല്ലാം ദൈവികമായി ഉപയോഗിച്ചാൽ അത് വളരെ ലാഭമായിരിക്കും, വളരെ വളരെ ലാഭമായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും മനസ്സിൽ നിൻസ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ വിധിനിധിക്കയ്യോ ചെയ്യേ. സ്തുതിയും സ്തോത്രവും ഉള്ളിൽ എപ്പോഴും, ബഹളമുണ്ടാക്കരുത്, പുറത്തോട്ട് വരരുത് അധികം.
ആരാധനയ്ക്ക് പൊതുവെ വരുമ്പോൾ മാത്രമേ പുറത്തു വരാവൂ. ബാക്കിയുള്ള എവിടെ കിടക്കട്ടെ? ഉള്ളിൽ കിടക്കട്ടെ. ഇവിടെയൊക്കെ ഇലക്ട്രിക് വയറിംഗ് ഉണ്ട്, പക്ഷെ പുറത്തല്ല, എല്ലാം കൺസീൽഡ് അല്ലേ? അതുപോലെ ഭക്തി കൺസീൽഡ് ആയിരിക്കണം. മറിയാമല്ല ഉള്ളിൽ സംഗ്രഹിച്ച് ധ്യാനി, ഉള്ളിലാണ്. അതിൻ്റെ കാരണം അറിയാമോ? ദൈവികമായ രഹസ്യങ്ങൾ പറഞ്ഞാൽ ലൗകികരെ മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. വിവാഹം ആലോചിച്ച് വെച്ചതേ ഉള്ളൂ, വിവാഹം കഴിഞ്ഞില്ല, കന്യക ഗർഭിണിയായി. ഇതൊരു ദൈവിക രഹസ്യമാണ്. ഈ ദൈവിക രഹസ്യം ലോകത്തിൻ്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ദൈവികമായ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്ന റെവലേഷൻസ് മാനുഷികമായ ബുദ്ധിയിൽ ചിന്തിക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളത്തില്ല, അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. മറിയാം ഉള്ളിൽ സംഗ്രഹിച്ച് അങ്ങനെ പോകുമ്പോൾ നിഷ്കളങ്കരായ മനുഷ്യർ യൗസേപ്പിനെ പോലെ ഉണ്ടെങ്കിൽ വെളിപ്പെടേണ്ട സമയത്ത് വെളിപ്പെട്ട് കിട്ടിയിരിക്കും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അവൻ നീതിമാനായിരിക്കണം. എന്താ? യൗസേപ്പ് നീതിമാനായിരുന്നു. മറിയമന് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലാഞ്ഞതിനാൽ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. നീതിമാനും നിഷ്കളങ്കനുമാണെങ്കിൽ സത്യം ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി തരും. വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ എങ്ങനെയായിരിക്കണം? എങ്ങനെ കേൾക്കണം? പക്വതയോടെ കേൾക്കണം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പക്വതയോടെ കേൾക്കണം. കർത്താവിനെ കൊന്നു ഞങ്ങളുടെ പുരോഹിതന്മാരൊക്കെ നല്ല ഗംഭീരം പ്രസംഗമാണ്, പ്രവൃത്തി കൈയിരിപ്പ് മോശമാണെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ കേൾക്കാൻ പോകണ്ടെന്ന് പറഞ്ഞില്ല, അവരെ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറയും നല്ല കാര്യങ്ങളൊക്കെ കേട്ടുകൊള്ളുക. വിധിക്കുവാൻ അവകാശം നമുക്കാർക്കുമില്ല. മനസ്സിലാകുന്നു? ദൈവികമായ കാര്യങ്ങൾ ഭക്തിയോടെ കേൾക്കണം. ഭക്തിയോടൊപ്പം നീതിയും നിഷ്കളങ്കതയും ഉണ്ടെങ്കിൽ വെളിപ്പെട്ട് കിട്ടുന്ന കാര്യങ്ങൾ ഈ വചനങ്ങളെല്ലാം ചുരുട്ടി വച്ചിരിക്കുകയാണ്. നിങ്ങൾ കുഴലപ്പൊക്കെ ചുരുട്ടി ഉണ്ടാക്കത്തില്ല, ചുരുട്ടെ കുഴലപ്പ്, അതുപോലെ വചനം ചുരുട്ടി വച്ചിരിക്കുകയാണ്. ഒരു സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യമുണ്ട്, നിൻ്റെ വചനത്തിൻ്റെ വികാസനം എനിക്ക് പ്രകാശപ്രദം. വികാസം, വചനത്തിൻ്റെ വികാസം എനിക്ക് പ്രകാശം. അത് മലയാളം മനസ്സിലാകത്തില്ല, അതിൻ്റെ ഇംഗ്ലീഷ് പുസ്തകം എടുത്താൽ ഡിക്ഷൻ നോക്കിയപ്പോഴാണ് അൺഫോൾഡിങ് എന്നാണ്. ഇത് ചുരുട്ടി ചുരുട്ടി വച്ചിരിക്കുകയാണ്. ഈ വചനത്തിനകത്ത് എന്തിരിപ്പുണ്ട്? അത്ഭുതങ്ങളിരിപ്പുണ്ട്, അത്ഭുതങ്ങളിരിപ്പുണ്ട്. ഇതിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ. ഇതിനകത്ത് അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറന്നു. അതുപോലെ നിൻ്റെ വചനത്തിൻ്റെ വികാസനം എനിക്ക് പ്രകാശപ്രദമാണ്. അൺഫോൾഡിങ്. എൻ്റെ പ്രത്യേക സെയിൻ്റാണ് ഏലിയ പ്രവാചകൻ. അത് മറ്റൊരു മിടുക്കല്ല, ഞാൻ പിറന്നു വീണ് എന്നെ മാമോദീസ മുഖ്യ പള്ളി ആറുനാമത്തിലാണ്, അത്രയേ ഉള്ളൂ. അവരവർ ജനിച്ച് മാമോദീസ പള്ളികൾ അവരുടെ പരിശുദ്ധനാണ്, അതിൽ വളർന്നാൽ മതി. അന്നോട്ട് ഞാൻ കേൾക്കുന്നു ഏലിയ പ്രവാചകൻ കാക്കയാണ്. അപ്പം ഞാൻ 32 വർഷം വൈദികനായി പ്രസംഗിച്ചതാണ്. അപ്പോഴാണ് ഒന്നുമില്ലാത്തൊരു ഭദ്രാസനത്തിനെ കൊണ്ടാക്കി എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ നിൽക്കൂ. ബിഷപ്പായപ്പം കാക്ക ചത്തുപോയെന്ന് വെച്ചാൽ നാണക്കേടല്ലേ? ഇപ്പം ഞാൻ അവിടെ നിന്ന് പോയി ഒരു കവറുമായിട്ട് അവധുവിലുള്ളതാന്ന് തോന്നല്ലേ? ഞാൻ പറയൂ, മേടിച്ചുകൂടാ, എന്നെ കാണും പണം തന്നുകൂടാ, അരമനയിൽ വരുമ്പം തന്നുകൂടാ, ഞാൻ വീട്ടിൽ വരുമ്പം തന്നുകൂടാ എന്നൊക്കെ കുറേ വേദാന്തമൊക്കെ പറഞ്ഞു. തിരുവാണ് എല്ലാ മാസവും അവയോ ഞങ്ങൾ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞു. 4.25 കോടിയാണ് ഇപ്പോൾ കടം, 5 പൈസ ഇവിടെ നിന്നും തരണ്ട. ലോകത്തിലേക്കും വില കുറഞ്ഞ സാധനം പണമാണ്. അത്താഴം കഴിഞ്ഞാൽ, അന്നത്തേക്കുള്ള വക കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ മിച്ചമാണ്. ആ മിച്ചം എച്ചിലാണ്, എച്ചിൽ വാരുന്നത് പുച്ഛമാണ്. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം മന്നായിട്ട് കൊടുത്ത ദൈവമാണ്. ആരും അലക്കരുത്. അവിടെ ഇരുന്ന് ആത്മാവ് കയറിയാണ്ട് പുറുറുക്കുന്നു. തങ്കുവിൻ്റെ കൂട്ടായ്മ ഇവിടെ വേണ്ട.
അതൊക്കെ അന്താരി തിന്നോ. ആറു ലക്ഷം പേരെയും കണ്ട് മോശി ഇറങ്ങി തിരിച്ചു. ആര് കൊടുത്തു റേഷൻ? ആര് കൊടുത്തു റേഷൻ? ആഹാ, ആ ദൈവം ചത്തോ? പിന്നെ എന്തിനാ അവിടെ ഓടി കിടക്കുന്നത്? ആ മന്നായിട്ട് കൊടുത്ത ദൈവം എൻ്റെ ദൈവമാണ്. അബ്രഹാമിന് ആടിനെ കൊടുത്ത ദൈവം എൻ്റെ ദൈവമാണ്. ഏലിയാവിന് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്ത ദൈവം എൻ്റെ ദൈവമാണ്. നാണക്കേടല്ലേ? ആ ദൈവത്തിന് നാണക്കേടല്ലേ? അല്പം ആരോഗ്യവും അല്പം പണം കൂടെ വന്നാൽ അച്ഛനൊക്കെ വളരെ മോശം. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ അച്ഛനായിരിക്കണം, വലിയ ആൾ അച്ഛനല്ല. ലോകത്തിലേക്കും വില കുറഞ്ഞ സ്ഥാനം പണം. നന്മയ്ക്കും സുവിശേഷം നിത്യവൻ സമ്പാദിക്കാൻ കൊള്ളാം. പോകട്ടെ, നിന്റെ വചനം ചുരുട്ടി വച്ചിരിക്കുകയാണ്, നൂർത്തു നോക്കണം. അല്ലെ, ചിക്കുവാ ചുരുട്ടി വെച്ചേക്കുന്ന പോലെ അത് നൂർത്തിടുമ്പോൾ അതിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നിന്റെ വചനത്തിന് ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതി. എന്നെ ഏറ്റവും കൂടുതൽ അച്ഛനായപ്പോൾ കളിയാക്കിയത് വൈദിക സഹോദരങ്ങൾ തന്നെയാണ്. ഭാര്യയും പിള്ളേരില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുന്നെന്ന്. അതുകൊണ്ട് എനിക്ക് എളുപ്പമായി, അച്ഛന്മാർ വിളിച്ചാൽ വരത്തില്ലെന്ന് പറയാൻ ഒറ്റ വിശ്വാസമില്ലാതെ വിളിച്ച് ഞാൻ എന്തിനാണ് പോകുന്നത്? ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതി. വിശ്വസിക്ക്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ. ഈ വചനം എവിടെയാണ് പ്രവർത്തിക്കുന്നറിയാമോ? ദ വേർഡ് ഓഫ് ഗോഡ് ആക്ടിവേറ്റ്സ് ഓൺലി എമംഗ് ബിലീവേഴ്സ്. വിശ്വസിക്കുന്നവരിൽ മാത്രമേ ദൈവവചനം വ്യാപരിക്കത്തുള്ളൂ. വിശ്വസിക്കുന്നവരിലാണ് ദൈവവചനം വ്യാപരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം പിതാക്കന്മാർ തന്ന ആരാധനയും വേദപുസ്തവും നമസ്കാരവും ഇതുകൊണ്ടൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാൽ അവനവൻ്റെ പുണ്യസ്ഥലങ്ങൾ. ഞാനിവിടെ വേളാങ്കണ്ണി പോകേണ്ട കാര്യമില്ല. ഇത് തോമാ ശ്ലീഹാ സ്ഥാപിച്ച മാതാവിൻ്റെ ദേവാലയമായത്. 12 ശ്ലീഹന്മാരെ ലോകത്തിൻ്റെ എവിടെയെല്ലാം പോയി പള്ളി സ്ഥാപിച്ചോ അതെല്ലാം ദൈവമാതാവിൻ്റെ നാമത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത്രമാത്രം സ്ഥാനമായിരുന്നു ദൈവമാതാവിന്. എല്ലാ ദേവാലയങ്ങളും ദൈവമാതാവിൻ്റെയും 12 അപ്പോസ്തലന്മാരുടെയും നാമത്തിലും പ്രത്യേകാൽ ആ നാമത്തിലാണ്. പിന്നെ നമ്മുടെ പരിമലയൊക്കെ പോകുന്നത്, നമ്മുടെ അമ്മാച്ചൻ്റെ വീട്ടിൽ പോകുന്നത്, നമ്മുടെ പരിശുദ്ധന്മാരുടെ സ്ഥലം നമ്മൾ പോയി അവർ ജീവിച്ച് ദൈവത്തെ കണ്ട് ദൈവത്തെ പോലെ ജീവിച്ചവരാണെന്നുള്ള ബോധ്യം നമുക്ക് നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയായിരിക്കണം. അല്ല, അവിടെ ചെന്ന് കരഞ്ഞ് കാര്യങ്ങൾ മേടിക്കാനല്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക്, പിന്നെ എന്തിനാ പോയി കരയുന്നത്? യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. മുട്ടുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളാണ്. ഒന്നുകിൽ ഇടയൻ്റെ കൂടെയില്ല, എന്താ ഒന്നുകിൽ, അല്ലെങ്കിൽ ഈ മുട്ട് അത്യാവശ്യമാണെന്ന് ഇടയൻ ഇപ്പോൾ യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല. മുട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ ഇടയൻ്റെ കൂടല്ല, വഴിതെറ്റിപ്പോയ കൂട്ടം വിട്ടുപോയ ആടാണ്, അല്ലെങ്കിൽ ഈ മുട്ട് വളരെ അത്യാവശ്യമാണ് എന്നിടയൻ കണ്ടിരിക്കുന്നു. മുട്ടെന്ന് പറഞ്ഞാൽ അറിയാമോ? മുട്ട് എന്താ? പ്രയാസം മാത്രമൊന്നുമല്ല മുട്ട്, ഒരുപാട് അർത്ഥമുണ്ട്. ഞാൻ ഇന്ന് ഡിക്ഷണറി എടുത്ത് വുഡ് എന്നൊരു വാക്ക് വായിച്ചു. വില്ലിൻ്റെ പാസ്റ്റ് വുഡ്, WOULD, വുഡ്. അപ്പോഴാണ് കണ്ടത് 14 അർത്ഥത്തിൽ അത് ഉപയോഗിക്കാമെന്ന്. 14 അർത്ഥത്തിൽ ഉപയോഗിക്കുക. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്ത് നോക്കിയത് മുട്ടൊരുപാടുണ്ട്. നമ്മൾ കോൺക്രീറ്റ് തട്ട് വാർത്താൽ മുട്ട് വെക്കുമല്ലേ, സപ്പോർട്ടുണ്ട്. മുട്ട് വേണോ വേണ്ടായോ? വേണോ. പിന്നെ ഇതിന് മുട്ട് മാറണമെന്ന് പറയുന്നത്? ധ്യാനമൊന്നും എടുക്കുന്നില്ല, കുറേ നല്ല കാര്യം പറഞ്ഞൊക്കെ പോത്തേ ഉള്ളൂ. ധ്യാനത്തിന് പീഡം ഉണ്ടാകണം. മുട്ട് വേണോ വേണോ? 7 ദിവസം, 14 ദിവസം, 21 ദിവസമൊക്കെയാണ് എൻ്റെ മുട്ട്. കൈക്ക് മുട്ട് വേണോ? ഇവിടെ. പിന്നെ ഇതിനെ മുട്ട് മാറാൻ പ്രാർത്ഥിക്കുന്നത്? കാലിന് മുട്ട് വേണോ? ഓഹോ, മുട്ടില്ലെങ്കിൽ ജീവിതമില്ല. വെള്ളം കയറാതിരിക്കാൻ പുലി മുട്ടിടണോ?
അതും വേണം. കരിമ്പിന് മുട്ട് വേണോ? ഇല്ലെങ്കിൽ മുള വരത്തില്ല. മുട്ട് വേണോ? മുട്ട് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഭക്തി കൂടണമെങ്കിൽ ബുദ്ധിക്ക് മുട്ടുണ്ടാകണം. എന്താ ഭക്തി കൂടണമെങ്കിൽ എന്ത് വേണം? ബുദ്ധിക്ക് മുട്ടുണ്ടാകണം. ഇന്ന് ബുദ്ധിക്ക് മുട്ടില്ല, അതുകൊണ്ട് ആർക്കും എന്തില്ല? പക്വതയില്ല. അതുകൊണ്ട് എല്ലാവരും പുതിയ ന്യൂ ജനറേഷൻ കൂട്ടായ്മയിലേക്ക് ഓടിപ്പോകുന്നു. മുട്ട് വേണം, മുട്ട് വളരെ അത്യാവശ്യമാണ്. കപ്പയ്ക്ക് മുട്ടില്ലെങ്കിൽ അവിടുന്ന് മുള വരത്തില്ല. ഏണിക്ക് മുട്ടില്ലെങ്കിൽ കാണി വരത്തില്ല. ജീവിതത്തിൽ മുട്ടുകൾ വളരെ അത്യാവശ്യമാണ്. ഉണ്ട്, മുട്ട് വന്നെങ്കിൽ ഇത് അത്യാവശ്യമാണെന്ന് ദൈവം തമ്പരൻ ഇടയനിപ്പോൾ, അതുകൊണ്ട് അത് മാറാനില്ല. മുട്ടൊന്നും മാറ്റിത്തരത്തില്ല. 12 അപ്പോസ്തലന്മാരോട് ചേർത്ത് ദൈവം കരുതിയതും സഭ വിശ്വസിക്കുന്നതുമായ 13 അപ്പോസ്തലനാണ് പരിശുദ്ധനായ പൗലോസ്ലീഹ. സഭയുടെ പ്രധാന ശില്പിയും പണിക്കാരനുമായ പൗലോസ്ലീഹയ്ക്ക് ഭയങ്കരമായൊരു വേദന. ജഡത്തിൽ എനിക്കൊരു ശൂലം, മുള്ളെന്ന ഇംഗ്ലീഷിൽ തോന്നാം, ശൂലം ഏതാണ്ട് വലുതാ. 2 Corinthians 12:7-9 വേണ്ട, സമയം കളയണ്ട. ഇത് അത്യാവശ്യം വെച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മ എന്നെ വായിച്ചിട്ടുണ്ട്, ഒരുപാട് വാക്യം വായിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കും എൻ്റെ ചേട്ടനും അറിയായിരുന്നു. സിനിമ കണ്ടുകൊണ്ടിരുന്നാൽ പിള്ളേർ വചനം പഠിക്കത്തില്ല, അതുകൊണ്ടാണ് അവിടെ ഞാൻ തെറ്റിക്കരുന്ന് പറഞ്ഞത്. മനസ്സിലായോ? ഇത് ഗർഭപാത്രത്തിൽ വെച്ചാണ്. യോഹന്നാൻ മാപ്താനായിക്ക് ആത്മാവ് എവിടെ വെച്ച് നിറഞ്ഞു? പ്രസവിക്കുന്നതിന് വിശ്രമം തന്നിരിക്കുന്നത് ഇതിനൊക്കെയാണ്. അതിൻ്റെ കൂടെ നല്ല ജോലിയും ചെയ്യണം, നല്ല അമ്മായിമ്മമാണ്. അതിനാണ് അമ്മായിമ്മ പോരെന്നൊക്കെ പറയുന്നത്. എന്താ അത് പോരെന്നുമല്ല, സുഖപ്രസവത്തിന് വേണ്ടി ചെയ്യുന്നതല്ല. എന്തിനാന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നുള്ളതേ ഉള്ളൂ. അതാണ് സംഗതി. പുറപ്പാട് ദിവസം അതിഭാഗത്തുണ്ട് എങ്ങനെ സിസേറിനൊക്കെ ഒഴിവാക്കാമെന്ന്. ചോ ധ്യാനത്തിന് ഇതൊക്കെയാന്നാ പറയുന്നത്, സന്ദർഭമായിട്ട് പറഞ്ഞതാണ്. മിഡ്വൈസിനോട് പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ പ്രസവം എടുക്കുമ്പോൾ പ്രസവശയ്യയിൽ കുട്ടി ആണാണെങ്കിൽ കൊന്നേക്കണം. അവർ ചെയ്തില്ല. നിങ്ങളെന്തേ കാണിക്കുന്നത്? അവരെന്തു പറഞ്ഞു? ഞങ്ങളെന്തു ചെയ്യാനാ? ഓടിച്ചെല്ലുന്നതിന് പെട്ടെന്ന് പ്രസവം കഴിഞ്ഞു. എന്താ കാരണം? അവരെ മിശ്രമ്യ സ്ത്രീകളെ പോലെയല്ലായിരുന്നു. പിന്നെ നല്ല ഒരു സ്ത്രീ വായിച്ചു, നല്ല നിറമുള്ളവരായിരുന്നു. നിറമുള്ളവരെന്ന, നിറമല്ല തറം. ദേ വർ അൺലൈക്ക് ദ മിശ്രയിം വിമൻ, ദേ വർ വെരി ലവ്ലി, ലൈവ്ലി ആൻഡ് വിഗറസ്. നല്ല ജോലി ചെയ്ത്, അടിമപ്പണി ചെയ്ത് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ആരോഗ്യത്തിൻ്റെ അഭാവമാണ് പ്രസവത്തിൻ്റെ പ്രശ്നം. പിന്നെ അമ്മായിമാർ വേണം. അകല്ലേ ഇപ്പോഴത്തെ കാര്യമല്ല, ഇപ്പോഴത്തെ കാര്യമല്ല. അതുകൊണ്ടാണ് നിറണം പള്ളിയിൽ ജീവിച്ച ഒരു അച്ഛൻ്റെ കൊച്ചമ്മ അമ്മായിയമ്മയെക്കുറിച്ച് മരുമോൾ എഴുതിയത്, ഒരു നല്ല പുസ്തകം. മഠത്തിലച്ഛൻ്റെ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്, അമ്മ അമ്മായിയമ്മ ആയാൽ അമ്മായിയമ്മ അമ്മയാകുമെന്ന്. എന്താ എന്താ മനസ്സിലായോ? പെമ്മക്കളെ വളർത്തുമ്പോൾ അമ്മായിമ്മ ഒരു വളർത്തിക്കോണം. അപ്പോൾ അമ്മായിയമ്മ ആരായിട്ട് തോന്നും? അമ്മയായിട്ട് തോന്നും. അതുകൊണ്ടാണ് മക്കളെന്ന് ചോദിച്ചത് എൻ്റേത് രണ്ടും വല്ലൊന്നും മൂന്നൊന്നും പറയുന്നത്. എന്താ എൻ്റെ വീട്ടിൽ താമസിക്കാൻ ആമ്മക്കൾ രണ്ടും, വല്ലയിടത്തും പോയി താമസിക്കാൻ പെമ്മക്കളും, അങ്ങനെ വേണം മതി. അവരിങ്ങനെ ഇറക്കി വിടുകയല്ലേ? എന്താ ഒന്നീ ഇറക്കി വിടുകയല്ലേ? പറഞ്ഞയക്കും, കെട്ടിച്ചയക്കാനുള്ള കാശില്ല. അതുകൊണ്ട് ഒരിക്കലും തിരിച്ച് വരാം. അതുകൊണ്ടാണ് കരഞ്ഞുകൊണ്ട് പോകുന്നത് അന്ന്. എന്താ ഇപ്പോൾ ആരും കരയുന്നില്ല, മൂന്നാം പക്കം തിരിഞ്ഞ് വരാമല്ലോ. മനസ്സിലാവുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. പോകട്ടെ, പക്വതയോടെ തിരുവചനം വായിക്കണം. അപ്പം ദൈവം ഹൃദയത്തിൻ്റെ പൂട്ടെടുത്തു തരും. നീതിയോടെയാണെങ്കിൽ, നിഷ്കളങ്കയാണെങ്കിൽ വെളിപ്പെട്ട് കിട്ടേണ്ട കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ഒരു പുതിയ അനുഭവം ഉണ്ടാകട്ടെ. വല്ലപ്പോഴും ധ്യാനിക്കുന്നതല്ല ജീവിതം മുഴുവൻ. അതുകൊണ്ട് രാവിലെ ഒരു പഴയത്തിൽ ഒരു പുസ്തകവും സങ്കീർത്തനത്തിലെ ഒരു അധ്യായവും പിന്നെ പുതിയത്തിൽ ഒരു അധ്യായമെങ്കിലും വെച്ച് വായിക്കാനുള്ള സമയം എപ്പോഴേലും കണ്ടെത്തണം. 6 വരെ കിടന്ന് ഉറങ്ങിയിട്ട് പറ്റത്തില്ല, 4 എഴുന്നേക്കണം, അല്ലെ 3:30 എഴുന്നേക്കണം, അല്ല ഒരു രക്ഷയുമില്ല. പണം ഉണ്ടാക്കിക്കൊണ്ട് ഒരു വിശേഷവുമില്ല. മംഗലാപുരത്ത് നേത്രാവതി പാലത്തിൻ്റെ മേളിൽ 23,000 crore
ആസ്തിയുള്ള കോഫി രാജാവാണ് ചാടിയത്. കടമെന്ന് പറയുന്നത് 5000 കോടിയോളം, മിച്ചം വീണ്ടും 18000 കോടിയുണ്ട്. അതുകൊണ്ട് പണം കിട്ടിയതുകൊണ്ട് സമാധാനം കിട്ടത്തില്ല, പഠിത്തമുള്ളതുകൊണ്ട് സമാധാനം കിട്ടത്തില്ല, പ്രശ്നങ്ങൾ മാറിക്കിട്ടിയതുകൊണ്ട് സമാധാനം കിട്ടത്തില്ല. സമാധാനം കിട്ടണമെങ്കിൽ ദൈവം നമുക്കുണ്ടാകണം, വേറൊരു വിശേഷമില്ല. പള്ളിയിൽ വരുന്ന 10 ലക്ഷം പേരുടെ മുമ്പിൽ 10 ലക്ഷം പ്രോബ്ലമായിട്ടായിരിക്കും അവർ വരുന്നത്. ആരുടെയും പ്രോബ്ലം മാറ്റിത്തരാവുന്ന യാതൊരു ഗ്യാരണ്ടി ഓർത്തഡോക്സിലെ ബാവാതിരുവനെയോ മേൽപ്പട്ടക്കാരോ പട്ടക്കാരോ കുർബാനയോ ചെയ്യത്തില്ല. നിങ്ങളുടെ ഈ പ്രോബ്ലംസൊക്കെ അവിടെ ഇരിക്കാം, പക്ഷെ അതിരിക്കെ തന്നെ നിങ്ങൾക്ക് സമാധാനം തരാം. അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും കിട്ടിയോ? കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ തന്നെയാണ്. അച്ഛനും എത്രജനോട് കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിച്ചു, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിൽ പ്രവേശിച്ചാൽ ആ ഭവനത്തിന് സമാധാനം, ഒരു സമാധാനത്തിൻ്റെ പുത്രൻ ഉണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ വിട്ടേക്കരുത് കയ്യെ, സമാധാനം എന്ന് പറഞ്ഞ് തിരിച്ചു ഞാൻ എടുത്തോണം. എവിടെ നിന്ന് എടുത്തോ അവിടെ തിരിച്ചുകൊണ്ട്, എല്ലാം അവിടെ ചെല്ലത്തില്ല. പ്രാവ് പുറപ്പെട്ടു പോയെങ്കിലും ഇരിക്കാൻ സ്ഥലം കിട്ടാതെ വന്ന് തിരിച്ചു വന്നതുപോലെ. സമാധാനമില്ലെങ്കിൽ അത് പള്ളിയുടെ അച്ഛൻ്റെയോ കുഴപ്പമല്ല, നമുക്കതിനുള്ള വകുപ്പ് വേണം. നിങ്ങൾക്ക് സമാധാനം. പൗലോസിൻ്റെ മുള്ള് മാറ്റിക്കൊടുത്തില്ല, മുട്ടിപ്പായിട്ട് 3 പ്രാവശ്യം വിഷയം വെച്ച് പ്രാർത്ഥിച്ചു, ഇതൊന്ന് മാറ്റിത്തരുമോ? ഇല്ല. അതുകൊണ്ട് വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന പരിപാടി ഓർത്തഡോക്സ് സഭയ്ക്കില്ല. കാരണം ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം. ദൈവമേ സമ്പത്ത് തരരുത്, ദാരിദ്ര്യം തരരുതെന്നാണ് സദൃശ്യവാക്യം 30:7-9 വാക്യങ്ങളിൽ. സമ്പത്ത് തരരുത്, ദാരിദ്ര്യവും തരരുത്. സമ്പത്ത് കൂടിയാൽ അഹങ്കരിച്ച് ദൈവത്തെ നിഷേധിക്കും, ദാരിദ്ര്യം എന്നാൽ മോഷ്ടിച്ച് ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കും. അതിനപ്പുറമായ പ്രാർത്ഥന ഓർത്തഡോക്സ് വിശ്വാസിക്ക് പറ്റിയതല്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ സത്യവിശ്വാസ സഭയിൽ നിന്ന് മാറി ഓടിപ്പോണ്ടി വരും, ഓടിപ്പോണ്ടി വരും. ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം. നിന്റെ വീട്ടിലെ ഇല്ലായ്മ മാറാൻ ഏകമാർഗം ഇല്ലായ്മയിൽ ഇല്ലായ്മക്കാരെ സഹായിക്കുക. എന്താ ഇല്ലായ്മക്കാരെ സഹായിക്കുക? സരപ്തയിലെ വിധവയ്ക്ക് ക്ഷാമകാലം മാറിയതെങ്ങനാണ്? ദൈവത്തിൻ്റെ പ്രവാചകനെ പോറ്റിയത് കൊണ്ടാണ്. പള്ളിയുടെ കാര്യത്തിനും ആവശ്യത്തിനും വൈദികർ ഭവനത്തിൽ വന്നാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതുകൂടി ഇല്ലാതാകും, ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെ നിന്നെങ്കിലുമൊക്കെ ഉണ്ടായെന്നും വരും. അതുകൊണ്ട് ഉണ്ടാകാൻ വേണ്ടി കൊടുത്താൽ കിട്ടത്തില്ല. ഇല്ലായ്മയിൽ ഇല്ലായ്മയിൽ പങ്കുവെച്ചാൽ ഇല്ലായ്മ മാറിക്കിട്ടും, മാറിക്കിട്ടും. മനസ്സിലാവുന്നോ? മനസ്സിലാവണമെങ്കിൽ ഭക്തിയോടെ ശ്രദ്ധിക്കണം, നിഷ്കളങ്കയോടെ കേൾക്കണം. ഇത് ചുരുട്ടി വച്ചിരിക്കുകയാണ്, ചുരുട്ടി വച്ചിരിക്കുകയാണ്. നിന്റെ വചനത്തിൻ്റെ വികാസനം എനിക്ക് പ്രകാശപ്രദമാണ്, എൻലൈറ്റൻഡാണ്. ഇതിനർത്ഥം എന്തെല്ലാം ഇരിക്കുന്നു? ശാന്തമായിട്ട് വായിക്കണ്ടേ? എപ്പോഴും രാവിലെയും വൈകിട്ടും നിരന്തരമായിട്ടിത് വായിച്ചും ധ്യാനിച്ചും കൊണ്ടിരിക്കണം. ദൈവം പതിച്ചു തരണം, ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ പതിച്ചു തരണം. ഒരു പുരേടത്തോടെ നടന്നാൽ പതിച്ച് 25-30 വർഷം മിനിമം നടക്കണം. മറ്റൊരു സ്വത്തും നമ്മൾക്കുണ്ടാകാൻ പാടില്ല. ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതി, പിന്നെ അങ്ങനെ ജീവിക്കാൻ നിൽക്കൂ. അങ്ങേർക്ക് പറഞ്ഞു, അങ്ങനെ അല്ലല്ലോ, ഉടുക്കാനും ഉണ്ണാനും ഉണ്ടെങ്കിൽ മതി. അങ്ങനെ ഒരു 10-25 വർഷം കിടന്ന് മല്ലടിക്കണം. മല്ലടിച്ച് കഴിയുമ്പോൾ ചിലപ്പം ദൈവം അത് പതിപ്പിച്ച് തരും, ഉടുക്കുവാനും ഉണ്ണാനും ഉണ്ടെങ്കിൽ മതി. മനസ്സിലാകും, വേറൊരു മാർഗവുമില്ല. പൗലോസിൻ്റെ മുള്ള മാറ്റിക്കൊടുത്തിട്ടില്ല, അതിന് പകരം ഇതെല്ലാം സഹിക്കുവാനുള്ള ഒരു സാധനം സൂത്രത്തിൽ കൊടുത്തു, എൻ്റെ കൃപ നിനക്ക്. അതുകൊണ്ടാണ് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പി പള്ളി വന്ന് ഇതേ ചോദിക്കാവൂ പെണ്ണുങ്ങളെ. നല്ലാണ്ട് പറഞ്ഞു തരും, ഇനി നല്ല എന്നെയൊക്കെ പിന്നെ ചെറിയെന്ന് വിളിക്കാൻ നിൽക്കൂ. ശരിക്കും പറഞ്ഞാൽ അലവലാതി എന്ന് വിളിക്കേണ്ട, വായി നോക്കട്ടെ പറയാൻ പോകുന്നത്. നല്ല സ്ഥിരം ഇവിടെ വരണം, ഇവിടെ വന്ന് ഇതൊക്കെ വിശ്വസിക്കണം. ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതി. എന്നിട്ട് കൈകൾ മേലെ, ഞാൻ എൻ്റെ സഹായം എവിടുന്ന് വരുന്നു? അതുകൊണ്ടായിരിക്കും ഇപ്പം ഇങ്ങനെ ഒരു ഇങ്ങനെ മേളോട്ടിരിക്കുന്നത്. സ്തോത്രം
ആകാശം നോക്കി വരുന്നു. ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തണം. പണ്ടൊക്കെ പാടുമായിരുന്നല്ലോ, ഉയർത്തിയിടും ഞാനെൻ്റെ കണ്ണുകൾ തുണയാരോളോ വൻകീരിയിൽ, എൻ സഹായ വാനംഭൂവിൽ. ഭക്തനായ പൗലോസിൻ്റെ, സഭയുടെ പ്രധാന ശില്പിയും പണിക്കാരനുമായ പൗലോസ് ലിഹായുടെ മുള്ളു മാറ്റിക്കൊടുത്തില്ല, എൻ്റെ കൃപ നിനക്ക് മതി. അതാണ് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിച്ചത്, കൃപ ചെയ്യണമേ. സമയം പോന്നു, പോകുന്ന വഴിക്ക് പാടിക്കോണം, അല്ലെങ്കിൽ 5 മണിവരെ ധ്യാനയോഗം നീട്ടേണ്ടി വരും, കഞ്ഞി പഴുങ്കഞ്ഞിയാകും. നിൻസ്തുതിയും ഹാലലുയായി നിർത്തരുതേ, ഒരിക്കലും നിർത്തരുതേ. ശ്വാസോച്ഛാസം നിർത്താൻ പാടില്ല, അതുപോലെ ഉള്ളിൽ ചെയ്തുകൊണ്ടിരിക്കണം. പുറത്ത് കേൾക്കരുതേ, പുറത്ത് കേട്ടാൽ സ്വർണം പുറത്ത് കണ്ടാൽ കള്ളം കൊണ്ടുവന്ന പോലെ ഈ ഭക്തി കപടഭക്തിയായി സാത്താൻ നമ്മളെ വഞ്ചിക്കാനിടയായിത്തീരും. ഉള്ളിൽ കിടക്കട്ടെ എല്ലാം, ഉള്ളിൽ കിടന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ കൃപ നിനക്ക് മതി. അത് ബലഹീനയിൽ നിന്നെ ശക്തിപ്പെടുത്തും. ദൈവകൃപ. നമ്മുടെ പിതാക്കന്മാരെ വഴി നടത്തുന്നവരാണ്, വഴിതെറ്റിക്കുന്നവരല്ല. ഇതിനപ്പുറം പറഞ്ഞു തരാൻ ഒക്കെയില്ല. ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതി. സമ്പത്ത് തരരുതേ, ദാരിദ്ര്യം തരരുതേ. അത്യാവശ്യത്തിന് അപ്പുറമുണ്ടെങ്കിൽ ഇല്ലായ്മക്കാരെ സഹായിച്ച് നിത്യജീവൻ നേടാനുള്ളതാണ്. ദൈവത്തിൻ്റെ സ്വന്തം അമ്മ, യേശുക്ക് സ്വന്തം അമ്മ ഈ ഭൂമി വന്നിട്ട് വെച്ചു കൊടുത്ത് എന്താണ്? പൗലോസ് ഒരു മുള്ളാണ്, എവിടെ ഒരു മുള്ളു വെച്ചു കൊടുത്തു വേദനിക്കാൻ. അമ്മയ്ക്കെന്ത് കൊടുത്തു? ഹൃദയത്തെ തന്നെ വെച്ചു കൊടുത്തെന്തേ? വാളെ. മുള്ളാണോ വലുത്, വാളാണോ വലുത്? അപ്പം ദൈവത്തോട് അടുക്കും തോറും മുള്ളു കൂടുമോ കുറയുമോ? ആഹാ, പിന്നെ ഇതിനെ വിഷയം വെക്കുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള പ്രത്യക്ഷ ലക്ഷണമാണ് വേദനകളും ദുഃഖങ്ങളും കൂടുന്നത്. എൻ്റെ കൃപ നിനക്ക് മതിയെന്ന് പറഞ്ഞ അതേ ദൈവം തമ്പുരാൻ മാലാഖയെ കൊണ്ട് അപറയിച്ചു, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് വാള് മാറ്റിക്കൊടുത്തില്ല, വാളിരിക്കെ സമാധാനം കൊണ്ട് നിറയുന്നു. അതാണ് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അവിടെ ഉണ്ടായിരിക്കും, മാറേണ്ടത് മാറട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ. ഇരുന്നാലും മാറിയാലും നമുക്കെന്താണ്? എന്തുണ്ട്? അതുകൊണ്ടാണ് പദവിയെ ഒരു ക്രമത്തിൻ്റെ ആദ്യത്തെ പ്രാർത്ഥന, കർത്താവ് സ്നേഹവും ഐക്യവും പൂർണ്ണതയും. ഇതൊക്കെയാണ് നമ്മുടെ, ഞാൻ ചേട്ടൊക്കെ പറഞ്ഞു, നിങ്ങൾ അച്ഛന്മാർ ഉപയോഗിക്കുന്ന തക്സ ഇവർക്ക് കൊടുക്കരുത്, അല്ല പുതിയ തക്സ വേണം വായിച്ചിട്ട് അവരൊക്കെ പഠിക്കട്ടെ. അച്ഛന്മാർ ഉപയോഗിച്ച തക്സ പൂർണ്ണ ശമാശനം അല്ലാതെ പേജ് പോലും മറിക്കാൻ നിർത്തരുത്. ഇപ്പോൾ ഓരോ കൊച്ചു പിള്ളേരാണ് വന്ന് തിരുമേനിമാരോടൊക്കെ വന്ന് മറിക്കുന്നത്, നിർത്തിക്കൂടാ. അതുകൊണ്ട് അച്ഛന്മാർ നിൽക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കുർബാനയുടെ അംശം പുരണ്ട ഈ പേപ്പർ പൂർണ്ണ ശമാശനങ്ങളും അല്ലാതെ അത് മറിക്കാൻ പോലും സമ്മതിക്കും. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, പറഞ്ഞതാണ്. അതുകൊണ്ട് പുതിയ ഒരു ദിവസമാണ് ഇവർ പഠിക്കട്ടെ. ധനവാനായ മനുഷ്യനോട് പറഞ്ഞു, മൂഢ, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ ഈ കൂട്ടിവെച്ചതൊക്കെ? അവനോട് പറഞ്ഞു, ദൈവികമായ വിഷയങ്ങളിൽ സമ്പന്നനാകണം, ദൈവികമായ വിഷയങ്ങളിൽ. അതുകൊണ്ട് നമ്മുടെ ആരാധന കുർബാനയുടെ മുഴുവൻ വിഷയങ്ങളും ദൈവിക വിഷയങ്ങളാണ്. സ്നേഹം, ഐക്യം, സമാധാനം, ഇതൊക്കെ ഇതാർക്ക് വേണം? കടം മാറാനായിട്ട് ജപ്തി ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് പ്രാർത്ഥന ഇത് മാറ്റാൻ നിൽക്കൂ. 10 കൽപ്പന അവസാനമല്ലേ, യാതൊന്നും മോഹിച്ചുകൂടാ. മോഹം ഗർഭം ധരിച്ച് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ ദൈവം നിശ്ചയനുസരിച്ച് നടത്തേണ്ടതൊക്കെ നടത്തും. യാതൊരു സംശയവുമില്ല. ദൈവം തന്നുകൊണ്ടുള്ള ഭാരമാണെങ്കിൽ ആ ഭാരം ആര് വഹിച്ചുകൊള്ളും? നിന്റെ ഭാരം യഹോവയുടെ മേൽ. 5 സെന്റ് സ്ഥലത്തിന് 5 ലക്ഷം രൂപയുടെ വീട് വരും, പിന്നെ കടമെടുത്തേച്ച് 12 ലക്ഷം ജപ്തി ആയെന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ ഒക്കൂ? ഒക്കത്തില്ല.
മാതാവിൻ്റെ മുള്ളു മാറ്റിക്കൊടുത്തില്ല എന്ന യേശുക്രിസ്തു ഉദരത്തിലൂരി വായോ അന്നു മുതൽ വാളുമേന്തി കുരിശിൻ്റെ ചുവട്ടിൽ വരെയും ആ വാളുമായിട്ട് നടന്നു. ഈ വാളില്ലെങ്കിൽ ജീവിതം പോയി. സാക്ഷാൽ ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് പുത്രൻ തമ്പുരാൻ കൊടുത്ത കിരീടം എന്താണ്? എന്താണ്? മുൾക്കിരീടം. മുൾക്കിരീടം മനസ്സിലാകുന്നു. മുൾക്കിരീടം തലയിലുണ്ടെങ്കിലും ആശ്വസിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കുന്നു, മോചനം കൊടുക്കുന്നു, ഒരു പ്രയാസമില്ല. അമ്മയ്ക്ക് ആശ്വാസം കൊടുക്കുന്നു, യോഹന്നാന് മകനെ അമ്മയെ കൊടുക്കുന്നു. തൻ്റെ തലയിൽ എന്താണ്? മുൾക്കിരീടം. ഈ കിരീടം വഹിക്കുവാനുള്ള കൃപ കൃപയുടെ ദാതാവിനുണ്ട്. സ്ത്രീയെ, സ്ത്രീയെന്ന് വിളിച്ചത് ബഹുമാനില്ലാഞ്ഞിട്ടല്ല, ഏദൻ തോട്ടത്തിൽ പറഞ്ഞു സ്ത്രീയുടെ സന്തതി, ആ സ്ത്രീ ഇതാണെന്ന് ബോധ്യപ്പെടുത്താനാണ് സ്ത്രീയെ എന്ന് വിളിക്കുന്നത്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അമ്മയുടെ ചിന്ത, മകൻ അമ്മയെ ആര് സംരക്ഷിക്കും? നിന്റെ സംരക്ഷണം ഇനി ആരേറ്റെടുത്തിരിക്കുന്നു? അന്ന് മുതൽ യോഹന്നാൻ അവളെ വീട്ടിൽ, യേശുവിൻ്റെ അമ്മയില്ലാത്ത ഒരു വീടും ക്രിസ്തീയ ഭവനങ്ങളല്ല. കെട്ടിച്ചിടുമ്പോൾ ഓ എല്ലാം ക്രിസ്ത്യാനിയല്ലേ? അല്ല, അല്ല. യേശുവിൻ്റെ അമ്മയില്ലാത്ത ഒരു വീടും ക്രിസ്തീയ ഭവനമല്ല. ആ നാള് മുഴുവൻ അവനവളെ വീട്ടിൽ ചേർത്തു കൊണ്ടു. ഏതൊരു കല്യാണത്തിനും ക്രിസ്തീയ വിവാഹമാകണമെങ്കിൽ അവിടെ യേശുവും അമ്മയും പരിശുദ്ധന്മാരും ഉണ്ടായിരിക്കണം. മനസ്സിലാകുന്നോ? മനസ്സിലാകുന്നോ? എന്ന് കാനാവിലെ കല്യാണത്തിൽ ആരുണ്ട്? യേശുവുണ്ട്, അമ്മയുണ്ട്, ശിഷ്യന്മാരുണ്ട്, പരിശുദ്ധന്മാരുണ്ട്. ഇന്നത്തെ നമ്മുടെ കുർബാന എന്നും നമ്മൾ തുടങ്ങുന്നതും കുർബാന ചൊല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും ചൊല്ലേണ്ടതുമായ ഒരെണ്ണമുണ്ട്. ചൊല്ലുന്ന വീടുകളിൽ നിന്മാതാവ് വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥ. കുർബാന സമാപിക്കുന്ന അങ്ങനാണ് മാതാവുയാചിക്കും പാരി. ചില പ്രത്യേക ദിവസങ്ങൾ മറ്റു വിശേഷ പാട്ടുകളെടുത്ത് പാടും. ഞാൻ വഴക്കുണ്ടാക്കത്തില്ല, ഞാൻ ശാന്തമായിട്ടിരുന്നിട്ട് എനിക്ക് ധൃതിയില്ലല്ലോ. ഇതും കൂടെ പാടി ഞാൻ അവസാനിപ്പിക്കത്തുള്ളൂ. തുടങ്ങുന്ന പോലെ വേണം തീരാൻ. മാതാവിൻ്റെ താഴെയുള്ള വാഷറും മുകളിലുള്ള വാഷറും ഒക്കെ ഒരുപോലെ ഇരിക്കണം. മനസ്സിലാകുന്നു? ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഇതൊന്നും പെട്ടെന്ന് പിടി കിട്ടത്തില്ല. മറിയാമെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചു. ദൈവത്തിൻ്റെ മുൾക്കിരീടം മാറിയോ? യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്വൽമാടെ പിൻഗാമികളാളും മേൽപ്പ പാവാതിരുവേനിക്കും അവരുടെ ഞങ്ങളൊക്കെ ഈ തലയിൽ വെച്ചിരിക്കുന്ന മുൾക്കിരീടത്തിന് തുല്യമാണ്. കുരിശുകളാണ്. ഓരോ പള്ളിയിലും കുരിശ് തരാൻ അനേക ആളുകൾ, ഇച്ചിരി കാശ് വരും തോറും കുരിശായി മാറും. മനസ്സിലാകുന്നു? ഒരു കുരിശ് കർത്താവിനെ, ആറു ആറും 12, 13 കുരിശ് റമ്പാച്ചന്മാർക്കും അതന്നാണ്, സഭയുടെ പ്രധാനമാണ്. മനസ്സിലാകുന്നു? യേശുക്രിസ്തു പരിഹസിക്കപ്പെട്ടു, ക്രിസ്ത്യാനിയും പരിഹസിക്കപ്പെടും. അന്നും ഇന്നും എന്നും ഇന്നും ഓർത്തഡോക്സ് സഭ പരിഹസിക്കപ്പെടുന്നു. ക്രിസ്ത്യാനി പരിഹസിക്കപ്പെടും, ക്രിസ്തു പരിഹസിക്കപ്പെടും. ആ പരിഹാസം എൻ്റെ നാമം നിമിത്തം മറ്റു നിങ്ങളെ പഴിക്കുകയും ദുഷിക്കുകയും സകലവും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വർദ്ധിച്ചിരിക്കും. സഹിച്ചേ പറ്റൂ. പൗലോസ്ലിയായിക്ക് മുള്ള, മാതാവിന് വാള്, യേശുക്രിസ്തുവിന് പക്ഷേ സമാധാനത്തിനും ശക്തിക്കും ഒരു കുറവുമില്ല. മനസ്സിലാകുന്നു? ജീവിതത്തിന് മറ്റൊരു മുഖമുണ്ട്, മറ്റൊരു രൂപമുണ്ട്. അതിൻ്റെ പേരാണ് മറുരൂപം. എന്താ? നമുക്കൊരു പെരുന്നാളില്ലേ, മറുരൂപ പെരുന്നാൾ. ഈ ജീവനോടിരിക്കുമ്പോഴേ ഈ മറുരൂപം കാണണം. ഈ മറുരൂപം കാണുമ്പോഴാണ് ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കുന്നത്. മിച്ചമുള്ളത് എന്തു ചെയ്യും? മിച്ചമുള്ളത് പാവങ്ങൾ കൊടുത്ത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കും. ഈ മറുരൂപം ഉണ്ടാകണം. മറുരൂപം ജീവിതം മുഴുവൻ ധ്യാനം, ധ്യാന ജീവിതം, ജീവിതം മുഴുവൻ സാക്ഷ്യം, ജീവിതം പ്രാർത്ഥന. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ച് പോരാ. ആരോട് പോരാടാനാ? സാത്താനോടെ. പ്രാർത്ഥനയാലും ഉപവാസത്താലും. ഇതൊരു പുതിയ അനുഭവമാണ്. ഇവിടെ നമുക്ക് സ്വത്ത് കൂടത്തില്ല, സാമൂഹ്യ സ്ഥാനമാനങ്ങൾ കൂടത്തില്ല, പക്ഷെ ദൈവസന്നിധിയിൽ
ഈ ദൈവം തമ്പുരാൻ കൃപ കൊടുത്തു, കൃപ കൊണ്ട് നിറച്ചു, താൻ തന്നെ കൃപ ഇറങ്ങി വന്നു. നമ്മുടെ ഉള്ളിൽ ദൈവം തമ്പുരാൻ ഇറങ്ങി വരുമ്പോൾ ഇതൊക്കെ സാധിക്കും. ധ്യാനം എന്നൊക്കെ വെച്ചതുകൊണ്ട് ഒറ്റയൊരു വാക്കും അതിൻ്റെ ചില അർത്ഥങ്ങൾ മാത്രം ധ്യാനിക്കാൻ തരുന്നു. ഒറ്റയൊരു വാക്ക് അതിൻ്റെ ചില അർത്ഥങ്ങൾ ഒന്ന് എഴുതണമെന്ന്, ഞാൻ പുതിയതൊന്നും പറയത്തില്ല, പുതിയത് പറഞ്ഞാലും തലേ കയറത്തില്ല. അതുകൊണ്ട് സാധാരണയുള്ള കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വിശുദ്ധി, അല്ലേ? മാർ തോമാശ്ലീഹ എന്ന് പറഞ്ഞാൽ വിശുദ്ധനായ തോമാശ്ലീഹ എന്ന, മാർ ഗിവറിസ് അല്ലെ, മാർ വിശുദ്ധ, മൊർത്ത വിശുദ്ധ കന്യവത്യ, വിശുദ്ധ 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 വിശുദ്ധ. നാം ഒരുപാട് കേൾക്കും, ദൈവത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാട് കേൾക്കും. ദൈവം സ്നേഹമുള്ളവനാണ്, നീതിയുള്ളവനാണ് അല്ലേ? വസ്താസ്വരം പ്രസംഗിക്കാൻ പറഞ്ഞാൽ അതേ പറയാറുള്ളൂ. ഞാൻ ഒരു വാചകം എഴുതട്ടെ, പൂരിപ്പിച്ചാമോ? ദൈവം ഡാഷ് ആകുന്നു, ദൈവം, എനിക്കറിയാം നിങ്ങളതേ പറയത്തുള്ളൂ. പൊട്ടികൾ, പൊട്ടന്മാരും പൊട്ടികളും. കുർബാനയിൽ അങ്ങനെയാണോ ചൊല്ലുന്നത്? ദൈവമേ നീ സ്നേഹമാകുന്നു. ഇതൊരു ചടങ്ങായിട്ട് വന്ന് ചൊല്ലുന്നു, കേൾക്കുന്നു, പോകുന്നു. ദൈവം ഒരിക്കലും പറഞ്ഞില്ല, കർത്താവ് പറഞ്ഞില്ല ഞാൻ സ്നേഹമാണെന്ന്. കർത്താവ് പറഞ്ഞിട്ടേ ഇല്ല, അത് പ്രസംഗരെടുത്തു പറഞ്ഞതാണ്. കർത്താവ് പറഞ്ഞത് ഞാൻ സ്നേഹിച്ചതുപോലെ ഞാൻ സ്നേഹമാന്ന് പറഞ്ഞിട്ടില്ല. വ്യത്യാസമുണ്ടോ? ഞാൻ സ്നേഹമാന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ഏ, ആ പുസ്തകത്തിനുണ്ടോ? അത് വേറെ പുസ്തകമാണ്. ഉണ്ടോ? ഞാൻ സ്നേഹമാന്ന് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ വിശുദ്ധനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതീന്ന് പറഞ്ഞാണ് യോഹന്നാസിയ പറഞ്ഞിട്ടുണ്ട് ദൈവം സ്നേഹമാന്ന് പറഞ്ഞു. യോഹന്ന കർത്താവ്, ദൈവം കർത്താവ് പറഞ്ഞില്ല, ദൈവസ്നേഹം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവസ്നേഹം തന്നെ. പൗലോസിയ പറഞ്ഞു, സ്നേഹം ന്യായ പ്രമാണത്തിൻ്റെ പൂർത്തീകരണമാണ്. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നാം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കും കേട്ടു അതിൻ്റെ അർത്ഥം കാണുന്നില്ല. വിശുദ്ധി, അതിൻ്റെ മൂന്ന് നാല് തലങ്ങൾ. നാം വിശുദ്ധരാണെങ്കിൽ, ആകണമെങ്കിൽ ഇവിടെ ചെയ്യേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങൾ. വലിയ കാര്യം ഇപ്പം കുരിശുക്കറിയോ കുന്തം കൊണ്ട് കുത്തേറ്റൊന്നും വിശുദ്ധരാനൊക്കത്തില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്കറിയാവുന്നൊന്ന് അടുക്കി പറയുന്നു. വിശുദ്ധിയുടെ മൂന്നാലർത്ഥങ്ങൾ പറയുന്നു. വിശുദ്ധിയെക്കുറിച്ച് ദൈവം പറയുന്നതാണ് ലേവ്യ പുസ്തകത്തിലാണ്, 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 19:2 പറയുന്നുണ്ട്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ്? അത് മേൽപ്പെട്ടക്കാരനായിക്കൊള്ളട്ടെ, കാതോലിക്ക പാത്രികസായിക്കൊള്ളട്ടെ, പുരോഹിതനാകട്ടെ, ഷമ്മാസനാകട്ടെ, ശുശ്രൂഷനാകട്ടെ, വാച്ച്മാനാകട്ടെ, കെയർടേക്കറാകട്ടെ, വിശു ആരാണെങ്കിലും എല്ലാവരെക്കുറിച്ചും കന്യമറിയാവിന് പട്ടമൊന്നുമില്ല, ഗീവർസായിക്ക് പട്ടമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ആരായിരുന്നു? പ്രായസ്ഥാന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം തരാൻ സമ്മതിച്ചിട്ടുള്ള ഒരു ഒരു പദവിയാണെന്ത്? അതിനേക്കാൾ വലിയ പദവിയില്ല. നിങ്ങളെയൊക്കെ ബഹുമാനാർത്ഥം മിസ്റ്റർ മിസ്സസ് എന്ന് പറയുമെങ്കിൽ, ഈ അച്ഛന്മാരെ ചുമ്മാച്ച് റെവറൻറ്റ് ഫാദർ, റെവറൻറ്റ് ഡീക്കൻ എന്ന് പറയും. റെവറൻറ്റ് ഞങ്ങളെയൊക്കെ ഹിസ് ഗ്രേസ് എന്ന് പറയും. കൂതാശകൾ ദൈവത്തിൻ്റെ കൃപ ഇറക്കി കൊടുക്കുന്ന ചില ചാനലുകൾ എന്നറിയാം. ഹിസ് പക്ഷെ ബാബാദേവി പറയുന്ന ഹിസ് ഹോളിനെസ്, എന്താ? അതിനേക്കാൾ വലിയൊരു പദവിയില്ല. ഹിസ് ഹോളിനെസ്, അതിന് പഠിത്തം വേണമെന്നൊന്നുമില്ല. ഹിസ് ഹോളിനെസ്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. അതിനാണ് പള്ളിയും പട്ടക്കാരനും കൂതാശകളും. എന്താ? തോമാശ്ലീഹ വന്നിട്ട് പള്ളി സ്ഥാപിച്ചല്ലേ? എത്ര പള്ളി സ്ഥാപിച്ചു? അതിലൊന്നിവിടെ. പട്ടക്കാരെ വാഴിച്ചോ? എന്തിനാണ് പള്ളിയും പട്ടക്കാരനും കൂതാശകൾ അനുഷ്ഠിക്കാൻ? കിട്ടിയോ? പള്ളിയും പട്ടക്കാരനും കൂതാശകളുമില്ലാത്ത വിഭാഗം ക്രിസ്തി വിഭാഗമല്ല, അന്തിക്രിസ്തുവിൻ്റെ വിഭാഗമായിരിക്കും. ക്ലിയറായോ? പള്ളി വിട്ടേച്ച്, പട്ടക്കാരനെ വിട്ടേച്ച്, കൂതാശ വിട്ടേച്ച് ആരും അങ്ങ് ഓടിയോടിപ്പോകരുത്. പള്ളിയും പട്ടക്കാരനും കൂതാശകളും വിശുദ്ധ ജീവിതത്തിലേക്ക് വരുവാനുള്ള ഉപാധികളാണ്. കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ഇല്ലേ, അന്ധരെ സൗഖ്യമാക്കി. ആരുടെ പറഞ്ഞത്?
അമർച്ചയായി കൽപ്പിച്ചു. ആരോടും എങ്ങോട്ട് പോകണം? ദേവാലയത്തിലേക്ക് പോകണം. മറ്റാരോടും പറയരുത്. ആരോടെ പറയാവൂ? പുരോഹിതനോടെ പറയാവൂ. എന്ത് ചെയ്യണം? വഴിപാടർപ്പിക്കണം. പള്ളിയിൽ പോകണമെന്നും പട്ടക്കാരെ കാണണമെന്നും അവരുടെ സർട്ടിഫിക്കറ്റ് മേടിക്കണമെന്നും നേർച്ച കാഴ്ചകൾ കൊടുക്കണമെന്നും ആര് പഠിപ്പിച്ചു? ആര് പഠിപ്പിച്ചു? എൻ്റെ കർത്താവും എൻ്റെ ദൈവമെന്ന് തോമാസിയ സാക്ഷിച്ച നമ്മുടെ രക്ഷകൻ പഠിപ്പിച്ചു. ഇവിടെ ഓരോരുത്തർ വന്നേച്ച് പഠിപ്പിക്കുന്നു. പള്ളി വേണ്ട, പട്ടക്കാരൻ വേണ്ട, കൂതാശ വേണ്ട, നേർച്ച കാഴ്ച വേണ്ട. എന്തൊരെളുപ്പമാ മനസ്സിലാവുന്നവല്ലോ. പിന്നെ എന്തിനാ ഓടിപ്പോകുന്നത്? അവനെയൊക്കെ അലവലാതി എന്നല്ലാതെ വേറെ ഏത് പേരാ വിളിക്കണ്ടേ? അവൻ്റെയൊക്കെ പുറകെ എന്തിനാ പോകുന്നത്? യാക്കോബ് ശ്രീയ കടന്നുറങ്ങിയെടുത്ത് ദർശനം കണ്ടു. എന്താ പറഞ്ഞത്? യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം. ആ സ്ഥലം ബെഥേലാണ്, ദൈവത്തിൻ്റെ ഭവനമാണ്. ദൈവത്തിൻ്റെ ഭവനത്തിൽ വന്ന് ദൈവത്തെ കാണാൻ സാധിക്കാത്തവർ എവിടെ പോയാലെന്താ? യഹോവ ഈ സ്ഥലത്തുണ്ട്, ഈ സ്ഥലത്തുണ്ട്. ഞാനോ അത് അറിഞ്ഞില്ല. നിങ്ങൾ തിരിച്ചു വരണം. ഇവിടെ വന്ന് യഹോവ ഈ സ്ഥലത്തുണ്ടെന്ന് അറിയണം. നിന്റെ പ്രാകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ പോകട്ടെ. നാം എല്ലാവരും ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധരാകണമെന്നാണ്. എന്താ? ക്രിസ്മസ് വരികയല്ലേ. ദൈവം പുൽക്കോട്ടിൽ ഇറങ്ങി എൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് പണ്ട് പാടുമായിരുന്നു, എന്നുള്ളിലെന്നും വാസേ ചേടുവാൻ സ്വർഗ മണ്ഡപം വേട്ടിറങ്ങേ വന്ന ഉന്നതനാന്തങ്ക പ്രാവേ നീ വന്നി വാസിക്കും വന്ന ഉന്നതനാന്തങ്ക പ്രാവേ നീ വന്നിൽ എന്നു മതി വാസി. നമ്മുടെ ആഗ്രഹമായിരിക്കണം വിശുദ്ധനായ ദൈവം താണിറങ്ങി വന്ന് എൻ്റെ ഉള്ളിൽ വസിക്കണം. നിരന്തരമായി നമ്മുടെ ധ്യാനചിന്തയാകട്ടെ. വിശുദ്ധനായ ദൈവം ഇറങ്ങി വന്ന് എൻ്റെ ഉള്ളിൽ, വല്ലപ്പോഴുമല്ല, എന്നുള്ളിലെന്നും വാസേ ചേടുവാൻ സ്വർഗ മണ്ഡപം വേട്ടിറങ്ങി വന്ന ഉന്നതനാന്തങ്ക പ്രാവേനി വന്നെന്നിൽ എന്നും അധിവസിക്കുക. എന്താ ഈ പള്ളി അടഞ്ഞു കിടന്നാൽ, സ്കൂൾ അടഞ്ഞു കിടന്നാൽ തുറക്കുമ്പം കാണുന്നൊരു പക്ഷി എന്താ? പ്രാവ്. അതിനെന്ത് വേണം? സ്വസ്ഥത വേണം. തങ്കച്ചിറകാടി എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ നിന്നെ അൻകോടു തന്യനൻ തള്ളി സങ്കേത ഞാൻ കോടു തന്യാർക്കെന്നോർത്തിദാസ. 52 വർഷമായി വീട്ടിൽ നിന്ന് പോയിട്ട്. അതിന് ഈ പാട്ടൊന്നും ഞാൻ പാടിയില്ല. ചില പ്രാർത്ഥനത്തെ കേട്ട് കാണും, പക്ഷേ ഈ വീട്ടിൽ അമ്മ പാടിയതാണ്. അച്ഛൻ വെളിയിലായിരുന്നു. 4 മണി കഴിഞ്ഞ് ഞാൻ പറയും, ഓ നാട്ടുകാരെ കിടത്തി ഉറക്കത്തില്ല സൈറൻ തമാശ. പക്ഷെ അതല്ലേ എൻ്റെ ഉള്ളിൽ നിന്ന് വരിക. ഞാൻ പാടിയിട്ടൊന്നുമില്ല, ഇത് വരിക. നിങ്ങൾക്കിതേ അറിയത്തുള്ളല്ലോ. ഓർത്തൊരു പാട്ട് പാടി ഞങ്ങൾ പാടുമോ പരിശോധിക്കണോ? അപ്പം മക്കൾ മുമ്പേ പാടിയതാ. അപ്പം മക്കൾ ചോദിച്ചാലപ്പൻ കല്ലേകുന്നില്ല, മത്സ്യം മക്കൾ ചോദിച്ചാൽ മതി. മനസ്സിലായി. അതുകൊണ്ടാണ് ഈ മറ്റു പാട്ട്, നിങ്ങൾക്കറിയാവുന്ന പാട്ടെങ്കിലും പാട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് വലിക്കുന്നതിൻ്റെ കാര്യം.
ഗർഭിണിയെ വിധികർത്താക്കൾ അതിനകത്തുള്ളതാ. അച്ഛ എല്ലാ ദിവസവും ഇത് പഠിപ്പിക്കണം. ഗർഭിണിയെ വിധികർത്താക്കൾ കൊല്ലാനേൽപ്പിക്കാത്തതുപോൽ നിന്തിരു ശക്തം പേറുന്ന ഭൂമിയെ നീ പിന്നെന്തിനാ ചൊല്ലാമെന്ന് പറഞ്ഞേ? ഗർഭിണിയെ കൊല്ലാൻ ഏൽപ്പിക്കത്തില്ല. തെറ്റ് ചെയ്ത ഗർഭിണിയാണെങ്കിലും അകത്താര് കിടക്കുന്നു? തെറ്റ് ചെയ്യാത്തൊരു കുഞ്ഞ് കിടക്കുന്നു. അതുകൊണ്ട് പഴയ കാലത്ത് ഗർഭിണിയെ കൊല്ലാൻ ഏൽപ്പിക്കത്തില്ല. അതുപോലെ കർത്താവിൻ്റെ തിരിശു രക്തങ്ങൾ പേറുന്ന ഈ ഭൂമിയെ, ഈ മണ്ണിനെ ശിക്ഷിക്കരുതെന്ന. ഇന്ന് മണ്ണല്ലേ. ഗർഭിണിയെ വിധികർത്താക്കൾ കൊല്ലാൻ ഏൽപ്പിക്കാത്തതുപോലെ കർത്താവെ നിന്റെ തിരിശു രക്തങ്ങൾ പേറുന്ന ഈ മണ്ണിനെ, ഈ ഭൂമിയെ നീ അനുതാപത്തിൻ്റെ പ്രാർത്ഥന ചെന്ന് ചൊല്ലണം. വേറൊരു മാർഗമില്ല. നെഞ്ചത്തടിച്ച് കരയാതെ ഒരു രക്ഷയില്ല. മറ്റെങ്ങും പോകരുത്. അവനവൻ്റെ പള്ളി, അവനവൻ്റെ പുണ്യസ്ഥലം, അവനവൻ്റെ ഭവനത്തിൽ നെഞ്ചത്തടിച്ച് കുറിയലായുസം ചൊല്ല. വേറൊരു മാർഗവുമില്ല. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. ആദിമ ക്രിസ്ത്യാനികളെല്ലാം വിളിച്ച പേരാണ് ക്രിസ്ത്യാനി, വിശുദ്ധൻ. റോമിലെ വിശുദ്ധർക്ക് എഴുതുന്നത്, അതായത് ക്രിസ്തീയ വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. ഏത് സ്ഥാനമായിക്കൊള്ളട്ടെ, ഏതും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ വിശുദ്ധിയാണ്. ഈ വിശുദ്ധിക്ക് വേണ്ടി തന്നിട്ട് ദൈവം തന്ന മാർഗങ്ങളാണ് സഭയും പള്ളിയും പട്ടക്കാരും കൂതാശികളും. അതിനെ നിഷേധിക്കരുത്, നിന്ദിക്കരുത്. അതിൻ്റെ ഗൗരവത്തോടുകൂടി അത് സംബന്ധിച്ച് പങ്കാളികളായി വിശുദ്ധിയെ പ്രാപിക്കുവാൻ ഒരുങ്ങുക. അത് വളരെ അത്യാവശ്യമാണ്. വിശുദ്ധിയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒന്നാമത്തെ ഒരർത്ഥമാണ് താഴ്മ, വിനയം, അല്ലെ താഴാഴ്മ. ഞാൻ ഇതേക്കുറിച്ച് അച്ഛൻ പറഞ്ഞു, താഴാഴ്മ ചോദിച്ചിട്ട് പറഞ്ഞില്ല. താഴ്മയുടെ ആഴമാണ് താഴാഴ്മ. താഴ്മയുടെ ആഴം താഴാഴ്മ. നമുക്ക് താഴ്മയുടെ കർത്താവിന് താഴാഴ്മയാണ്. തൻ്റെ താഴാഴ്മയ്ക്ക് സ്തുതി. ദ ബോട്ടം ഓഫ് ഹ്യൂമിലിറ്റി. അതിനേക്കാൾ താഴോട്ടിനെയും പോകാൻ ഇല്ല. ചില പെണ്ണുങ്ങൾ പറയുന്ന പോലെ, അവർ കള്ളവ പറയുന്നത്, ക്ഷമയുടെ നെല്ലിപ്പല കണ്ടു. ക്ഷമയ്ക്ക് നെല്ലിപ്പലയില്ല കേട്ടോ. എന്താ ക്ഷമയ്ക്ക് എന്തില്ല? നെല്ലിപ്പലകയില്ല. ക്ഷമയ്ക്ക് നെല്ലിപ്പലകയില്ല. അവസാനത്തോളോ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് ക്ഷമയ്ക്ക് നെല്ലിപ്പലകയില്ല. ഇനി അതാ മണ്ടത്തരം പറയരുതേ. താഴ്മയാണ് താഴാഴ്മ. ആ താഴാഴ്മയെന്ന് പറയുമ്പോൾ ദൈവികമായ ജീവിതത്തെ പൊതിയുന്നത് ഈ താഴാഴ്മ കൊണ്ടാണ്. ഞാൻ എഴുതേണ്ട ഇതൊരു പരിശുദ്ധൻ്റെ വിത്ത് ദ വിസ്ഡം ഓഫ് സെൻസ് ഐസക്. ഇതിനകത്തൊരു വാചകം ഞാൻ വായിച്ചതാണ്. അതായത് ഹ്യൂമിലിറ്റി ഈസ് ദ റോബ് ഓഫ് ഡിവിനിറ്റി. റോബ് എന്ന് വെച്ചാൽ ഈ കുപ്പായം, ROBE. ഹ്യൂമിലിറ്റി ഈസ് ദ റോബ് ഓഫ് ഡിവിനിറ്റി. ദൈവികതയുടെ മേൽക്കുപ്പായം താഴ്മയാണ്, വിനയമാണ്. മനസ്സിലാകുന്നു? താഴ്മ, താഴാഴ്മ, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ചുമ്മാ അത് കുഞ്ഞു കാണിച്ചുകൊണ്ട് താഴ്മയൊന്നും ആകത്തില്ല. അതുകൊണ്ടാണ് വിവാഹത്തിന് പുരുഷന്മാർക്ക് തരുന്ന കിരീടം മുൾക്കിരീടമാണ് അല്ലേ? കർത്താവ് മുൾക്കിരീടം സഹിച്ചതുപോലെ. അതുകൊണ്ടാണ് മുൾക്കിരീടം വെച്ചടിക്കുമ്പോൾ കീബോർഡ് അടിക്കണ്ടെന്ന് ഞാൻ പറയുന്നത്. മനസ്സിലാകുന്നു? മനസ്സിലാകുന്നു? രാജൻ പോലും എന്നോട് ചിലപ്പോൾ പിണങ്ങും. അതിൻ്റെ തത്വം ഇതാ, നിങ്ങളുടെ തലയിൽ മുൾക്കിരീടം വെച്ചടിക്കുകയാണ്. മണവാളൻ തൻ മകുടം തിരുമുൾ മുടിയോടു സദൃശ്യം, മണവാട്ടിയുടെ മകുടം സതിമാർ മുടിയോടു സദൃശ്യം. കർത്താവ് മുൾക്കിരീടം സഹിച്ച അതേ സഹനമില്ലെങ്കിൽ ജീവിതം പരാജയം, കുടുംബജീവിതം പരാജയമായി. ഭാര്യയ്ക്കുണ്ടാകേണ്ട പ്രത്യേകത വിനയവും പാതിപൃത്യവുമാണ്. പരപുരുഷൻ രൂപം മനസ്സിൽ കണ്ടാൽ പാതി. അതുകൊണ്ട് ഫേസ്ബുക്കൊന്നും വേണ്ട. ഉള്ള ഫേസ് മതി, വേറെ ഫേസ്ബുക്കൊന്നും വേണ്ട. അതുകൊണ്ടാണ് മൂടുപടവിട്ട് നിന്ന് വിനയം മാനം പതിഭക്തി
എൻ പ്രിയതന്നോട് മൂടു പടം റഫുക അതിനാലാവൃതയായി മൂടണം അതുപോൽ മണവാട്ടി. അതുകൊണ്ടാണ് മണവാട്ടികളെ തലയിൽ തുണിയിട്ടുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത്. പോയവരൊക്കെ എടുത്തിട്ടാട്ടെ. അച്ഛന്മാരും തിരുവേനിയും ഒക്കെ സഭയുടെ മണവാട്ടിയുടെ സ്ഥാനമാണ്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ വെച്ചേക്കുന്നത്. ഒന്ന് പട്ടത്തിൻ്റെതും വിനയം. വിനയം എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് വിനയം. സാത്താൻ ഓടിപ്പോകുന്ന തോറ്റുപോകുന്ന ഒരു സംഗതിയാണ് വിനയം. വിനയുള്ള അടുത്ത് സാത്താൻ, അതിന് അവൻ ഓപ്പോസിറ്റ് അഹങ്കാരമാണ്. അഹങ്കാരം വിനയം എന്ന് പറയുന്നത് വളരെ വളരെ, ഹ്യൂമിലിറ്റി ഈസ് ദ റോബ് ഓഫ് ഡിവിനിറ്റി, ദൈവികതയുടെ മേൽക്കുപ്പായം ആണ് താഴാഴ്മ. അത് ധരിച്ചുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. ഫിലിപ്പിയിലെ 2:5-11 വായിക്കുമ്പോൾ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ പിന്നെ തന്നെത്താൻ താഴ്ത്തി ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളവും അനുസരണമുള്ളവനായി. ദാസൻ്റെ സ്വഭാവം അനുസരണമാണ്, അനുസരണമാണ്. യേശുക്രിസ്തു ദാസനായി ജനിക്കാൻ കാരണം, യേശുക്രിസ്തുവിനെ വചനം സ്വീകരിച്ചപ്പോൾ തൻ്റെ അമ്മയുടെ ഭാവം ദാസിയുടെ ഭാവമായിരുന്നു. ഇതാ ഞാൻ കണ്ടാലും. അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമ്പോൾ ഏത് രൂപമാണ് അവരുടെ മനസ്സിലുള്ളത് ആ സ്വരൂപമായിരിക്കും കുഞ്ഞുങ്ങളുടേത്. അതുകൊണ്ടാണ് ഭർത്താവിൻ്റെയും കർത്താവിൻ്റെ രൂപമല്ലാതെ മറ്റു രൂപം മനസ്സിൽ പതിയരുത്. സിനിമയൊന്നും നമുക്ക് ആവശ്യമില്ല. ജീവിതം തന്നെ ഒരു സിനിമയ, കരയാൻ നേരമില്ല. പിന്നെ ഇത് കാണുന്നു, ദൈവം തമ്പുരാൻ വസിക്കുന്നു പറഞ്ഞല്ലോ. ആരെ എവിടെ വസിക്കുന്നു? ഇതൊക്കെ വചനം രാവിലെ വേദപുസ്തകം നിരന്തരമായി വായിക്കുന്നവർക്ക് തിരുവചന വായനയിൽ കൂടെ ചെന്ന് എത്തുന്ന റോഡെന്ന് പറയുന്നത് ഏതാണെന്നറിയാമോ? വിശ്വാസത്തിൻ്റെ പാതയിലും ആ വിശ്വാസത്തിൻ്റെ പാത ചെന്നെത്തുന്നത് പ്രാർത്ഥനയുടെ വാതിലുമാണ്. ഇതാണ് എന്താ ഇതണ്ട് ഈ ഞാനിപ്പോൾ വായിച്ചു പഠിച്ചു മറ്റു വായനയിലെന്ന് നിർത്തി. ഇത് നമ്മുടെ കാര്യങ്ങളൊക്കെയാണ്. റെഗുലർ റീഡിങ് ഓഫ് സ്ക്രിപ്ചർ ലീഡ്സ് ടു ദ റോഡ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത് ലീഡ്സ് ടു ദ ഡോർ ഓഫ് പ്രയർ. ഇതൊക്കെ വായി നിരന്തരമായിട്ട് വായിച്ചാട്ട് വരന്ത പണിയാ. നിങ്ങളുടെ മക്കൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പുസ്തകമില്ലേ, ഒരു നല്ല ജോലി കിട്ടാൻ വേണ്ടി, കരിയർ, ഡോക്ടറാകട്ടെ എഞ്ചിനീയറാകട്ടെ എന്ത് കുന്തമാകട്ടെ, ആ പുസ്തകങ്ങൾക്കെല്ലാം കൂടെ ഞാൻ പറഞ്ഞ പേരാണ് പന്നി പുസ്തകം. എന്താ നിങ്ങൾ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് മുടക്കി പഠിപ്പിക്കുന്ന പുസ്തകം? ഒരു പന്നി പുസ്തകം ഉപജീവനത്തിന് മാത്രമേ ഉതകത്തുള്ളൂ. അതിനാണ് പന്നിയുടെ ജോലി എന്താ? തീറ്റ, പിന്നെ ഒരു ജോലി തൂറ്റ. രണ്ട് ജോലിയേ ഉള്ളൂ. തീറ്റയും തൂറ്റയുമായി കഴിയുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ ജോലി കിട്ടുമായിരുന്നു, ഇപ്പം കിട്ടുന്നില്ല. അതിന് എം ബി എ കഴിഞ്ഞാൽ അതും കിട്ടുന്നില്ല. പിന്നെ 3 മാസത്തിൻ്റെ കോഴ്സ് കഴിഞ്ഞിടത്തല്ല ജോലി കിട്ടിയേക്കുന്നത്, പഴയ ഫിറ്ററിൻ്റെയൊക്കെ. ഈ അച്ഛന്മാരെയൊക്കെ 6 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സ് കഴിയാമെങ്കിൽ 1000 രൂപ കിട്ടുമെന്നറിയാം. ഈ അച്ഛൻ്റെ ഇടിയും തൊഴിലാക്കേണ്ട വല്ല കാര്യമുണ്ട്? വന്നിരിക്കുന്നു പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, പണിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. തോമാശയെ ഇറങ്ങി തിരിച്ചത് കുന്തം കൊണ്ട് കുത്തേറ്റ് ചെല്ലാനാണോ? അദ്ദേഹത്തിന് തീരുമാനമുണ്ടായിരുന്നു, വല്ലവനും പറഞ്ഞതിൻ്റെ പേര് എനിക്ക് വിശ്വസിക്കാനൊക്കെ തല്ല, എനിക്ക് സ്വന്തം അനുഭവം വേണം. സംശയിച്ചിട്ടൊന്നുമല്ല, തൊട്ട് നോക്കി അത് സ്വന്തമായി. കർത്താവിന് മുറിപ്പാഴ് തൊട്ടപ്പോൾ അതെൻ്റെ സ്വന്തമായി. 12 അപ്പോസ്തലന്മാർ കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ച ഏകശിഷ്യൻ ആരാണ്? യേശുക്രിസ്തുവിനെ നാം സ്വീകരിച്ചാൽ അദ്ദേഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകും. താഴ്മ നമ്മുടെ ഒരു മൂടുപടമായി മേലങ്കിയായി മാറട്ടെ. ദൈവം ഉള്ളിൽ വസിക്കണമെങ്കിൽ ഏശയാ മഹത്വമുള്ള ഏശയാ പ്രവൻ ഏശയാ എന്ന് വായിക്കുമ്പോൾ മഹത്വമുള്ള, കാരണം ദൈവത്തെ മഹത്വത്തെ കണ്ട ആളാണ്. മഹത്വമുള്ള ഏശയാ 57:15 ദൈവം തമ്മിൽ വസിക്കുവാൻ ആരിൽ വസിക്കുന്നു എന്നവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്ന ഞാൻ വായിക്കാം. ഉന്നതനും മൈക്കില്ലാത്തതിനും ഞാൻ വായി മൈക്ക്. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനായൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും
മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവനയുമുള്ളവരോട് വസിക്കുന്നു. ആരെല്ലാണ്? അനുതാപികളിൽ വസിക്കുന്നു, വിനയമുള്ളവരിൽ വസിക്കുന്നു. കിട്ടുന്നോ? ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ എന്ത് ചെയ്യണം? മനസ്താപം, മനസ്സിൻ്റെ താപം, അനുതാപം, മനോവിനയം. അങ്ങനെ നോക്കിക്കൊണ്ട് നൂറ്റാണ്ടുകൾ യേശുക്രിസ്തു ജനിക്കുവാൻ ഒരു സ്ത്രീ വേണം. അത് ഈ ഇലക്ഷൻ റിസർവേഷൻ പോലെ. അതിനുള്ള അർഹത ആരാണ്? ഏറ്റവും കൂടുതൽ താഴ്മയുള്ള ആളിനെ കിട്ടണം. അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ജനിച്ചിട്ടുള്ളവരിലും ഇനി ജനിക്കാനിരിക്കുന്നതിന് വെച്ച് ഏറ്റവും വിനയമുള്ളതെന്ന് കണ്ടപ്പോൾ കന്യക, ആ കന്യക എവിടെ വളർന്നു? എവിടെ വളർന്നു? നാഗമ്പടത്ത് മൈതാനത്തല്ല, പിന്നെ കുരിശവലയിലല്ല, പിന്നെ ദേവാലയത്തിൽ വളർന്നു. ആര് വളർത്തി? ഓഹോ, പിന്നെന്താ ഇത്ര പുച്ഛം പുരോഹിതനോട്? നീ മോശമാരി ആയിട്ടുണ്ടാ പുരോഹിതൻ നിന്നോട് മോശമായി പെരുമാറിയത്? മര്യാദക്കിരുന്നോണം. ദേവാലയത്തിൽ വളർന്നു, പുരോഹിതന്മാർ വളർത്തി, എന്ത് ഭക്ഷിച്ചു? എന്ത് ഭക്ഷിച്ചു? ദേവാലയത്തിലെ കാഴ്ചയപ്പം. പുരോഹിതന്മാര് മാത്രം ഭക്ഷിക്കേണ്ടത് ദാവീദും കുട്ടി എടുത്തില്ലേ, വിശുദ്ധിയുള്ളവർ കൊടുക്കാനുള്ളതാണ്. ദേവാലയത്തിൽ പുരോഹിതന്മാരാൽ വളർത്തപ്പെട്ടു, കാഴ്ചയപ്പം ഭക്ഷിച്ചു, നിഷ്ഠകൾ നഷ്ടമാകാതെ ജീവിച്ചു. നിഷ്ഠയിൽ നിന്നെ പറ്റ പാവന കന്യകയോടൊപ്പം നാഥാ ദേവ നൽകുക യോഗ്യത നിൻ സ്തുതി. ഓർത്തഡോക്സ് ഇവിടെ നിഷ്ഠകളുണ്ട്, കാര്യം നമസ്കാരം, നോമ്പ്, കുംഭസാരം, ഇതൊക്കെ നടത്തിയിട്ട് വേണം ചെല്ലണം. നിഷ്ഠയിൽ നിന്നെ പറ്റ, അപ്പോഴും വീട്ടിലിരുന്ന് പുട്ട് പുഴുങ്ങുക, നമസ്കാരമൊക്കെ തീരട്ടെ. മനസ്സിലാവുന്നു? അവൾ പുട്ട് പുഴുങ്ങുന്നു, അവൻ പുട്ട് വിഴുങ്ങുന്നു. എന്നിട്ട് ഓടിച്ചെന്ന് കുർബാന ഇറങ്ങുമ്പോൾ നമസ്കാരം തീരട്ടെ എന്നിട്ട് ചൊല്ലുകയാണ്, നോമ്പും പ്രാർത്ഥനയും കൈക്കൊൺ അൻപാലടി. നീയൊക്കെ തങ്കുവിൻ്റെ കൂട്ടായ്മയിൽ വേറെ എവിടെ ചെന്ന് അധപ്പതിക്കണം? എവിടെ ചെന്ന് അധപ്പതിക്കണം? ഓർത്തഡോക്സ് സഭയുടെ ആരാധന തട്ടുകടയല്ല, എന്താ ഫാസ്റ്റ് ഫുഡല്ല, ഇതൊരു സെവൻ സ്റ്റാർ ഹോട്ടലാണ്. അത്രമാത്രം, അത്രമാത്രം. ഇത് എളുപ്പമൊന്നും പറ്റത്തില്ല, ഒരു സൂത്രവും ഇതിനകത്തില്ല. പത്തോ പന്ത്രണ്ടോ ദിവസം കൊണ്ട് കനാൻ നാട്ടിൽ എട്ടേണ്ട ദൈവത്തിൻ്റെ ജനത്തെ 40 വർഷമാണ്. യാതൊരു എളുപ്പ വഴിയുമില്ല. പിറുവിറുക്കേണ്ടവർക്കെല്ലാം പിറുവിറുക്കാം, കുറ്റം പറയുന്നവർക്കെല്ലാം കുറ്റം പറയാം, ഇറങ്ങിപ്പോണ്ടവർക്കെല്ലാം. ഇപ്പോൾ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? തനേൽപ്പിച്ച വിശ്വാസം കണ്ടെത്തുന്നവ ചുരുക്കമായിരിക്കും. വിൽ ദ സൺ ഓഫ് മാൻ ഫൈൻഡ് ഫെയ്ത്ത് ഓൺ എർത്ത് വെൻ ഹി കംസ്? ഇത് എളുപ്പ വഴിയൊന്നുമില്ല. നിന്നുകൊണ്ട് ആരാധിക്കണം, അതിൽ തന്നെ ഒരു കഷ്ടപ്പാടുണ്ട്, ദീർഘമായിട്ടുണ്ട്, ചുരുക്കമൊന്നുമില്ല, വെട്ടിക്കുറയ്ക്കാനൊക്കത്തില്ല, സൗകര്യങ്ങളൊന്നുമില്ല. നമുക്ക് കൺവിക്ഷനേ ഉള്ളൂ, കൺവീനിയൻസ് ഇല്ല. എന്താ മറ്റു ഭാഗങ്ങൾ റോഡിൻ്റെ സൈഡിലോട്ട് പള്ളി വെക്കും, നമുക്ക് പറ്റുമോ? കർത്താവ് രണ്ടാമത് വരുന്ന കിഴക്കോട്ട് തന്നെ, കിഴക്കുന്ന് വരുന്ന കിഴക്കോട്ടത് വളർത്തിക്കണം. നമുക്ക് കൺവീനിയൻസ് അല്ല, പിന്നെന്താ? കൺവിക്ഷനാണ്. ഒരു കുർബാനേ ഉള്ളൂ, കൺവിക്ഷനാണ്, കൺവീനിയൻസ് അല്ല. 4-5 കുർബാനയില്ല. മനുഷ്യർക്കെല്ലാം വേണ്ട സൗകര്യമാണ്, നമുക്ക് കൺവിക്ഷനാണ്. കർത്താവിന് കുറ്റം പറഞ്ഞു, നിന്റെ ശരീരം ഞങ്ങൾക്ക് എങ്ങനെ തന്നെ, എന്തൊരു കഠിനമാക്കെ വോക്കൗട്ട് നടത്തി. കർത്താവ് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം. ജനങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി എളുപ്പ വഴിയൊന്നും വേണ്ട, ഒന്നും ഇവിടെ ആവശ്യമില്ല.
ഇന്നലെ ഇന്ന് രാവിലെ ആയിരുന്നു ജോൺ തോമസ് അമേരിക്ക അങ്ങോട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല നിർത്തിയിരിക്കും, യാതൊരു കൊതിയുമില്ല, ഒരെളുപ്പവഴിയുമില്ല. ഓർത്തഡോക്സാൻ ആരാധിക്കുന്ന ഒറ്റ ദിവസമേ ഉള്ളൂ ശരിയായിട്ട്, ദുഃഖവെള്ളിയാഴ്ച. അന്ന് ഒരുങ്ങി ഇനി വരും, 8 മണി തൊട്ട് 4 മണി വരെ വെള്ളം പോലും കുടിക്കത്തില്ല. അതാണ് ഒരുക്കം. അങ്ങനെ എന്നും വരണം. നോമ്പും പ്രാർത്ഥനയും ഒരു ഞായറാഴ്ചത്തെ കുർബാനയുടെ ഒരുക്കം, ഈ ഞായറാഴ്ച തൊട്ട് അടുത്ത ഒരാഴ്ച വട്ടത്തെ ഒരുക്കം. എല്ലാ പ്രാർത്ഥനകളും എല്ലാ നോമ്പുകളും എല്ലാ ദാനധർമ്മങ്ങളും ചെയ്തിട്ട് പിന്നെ അത് കഴിയുമ്പോൾ 3 ദിവസത്തെ പ്രത്യേക ഒരുക്കം വേണം. വെള്ളി ശനി, വ്യാഴം വൈകിട്ട്, വെള്ളി വൈകിട്ട് ശനി. 3ാം ദിവസം തലപൊക്കി നോക്കിയപ്പോൾ മോറിയാമല കണ്ടു. 3ാം ദിവസം 3 ദിവസം ധ്യാനമായിരുന്നു. എന്താ ധ്യാനം? മോനെ കൊല്ലാൻ പോവുക, ചിരിക്കാനൊക്കോ, സന്തോഷം വന്നല്ലോ, സന്താപം തീർന്നല്ലോ. അങ്ങനെയാണോ ധ്യാനം നടത്തുന്നത്? നിങ്ങൾ ഒരു പറമ്പിലും പോകണ്ട. ആ സാറാക്കുട്ടി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച പോലെ ഇരുന്ന് അബ്രഹാം പറഞ്ഞു, ഞാനും മകനും കൂടെ പോയി ആരാധിച്ചിട്ടെ. അവളെന്താ പറഞ്ഞു? സമാധാനത്താലേ വരുന്നു. അമ്മച്ചി വീട്ടിലിരുന്ന് അടുക്കിരുന്ന് പ്രാർത്ഥിച്ചു, സമാധാനത്താലേ. തമ്പുരാൻ കേട്ടോ ഇല്ലയോ? എന്തിനാ അബ്രഹാം കൊണ്ടുപോയ? എന്തിനാ? വെട്ടിക്കൊല്ലാൻ സമ്മതിച്ചോ? 3 ദിവസമാണ് ധ്യാനം. ധ്യാനപീഠം മരണക്കിടക്കൊരു ധ്യാനപീഠമാണ്. ആടിനെ എന്തുകൊണ്ട് നേരത്തെ കൊടുത്തില്ല? തൂപ്പൊടിക്കാൻ പോകും, പ്രാർത്ഥിക്കാനൊക്കത്തില്ല. എന്താ പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ച മാതാപിതാക്കൾ മക്കൾക്ക് സൗകര്യവും കാറും ഡ്രൈവറും തന്നപ്പോൾ പള്ളിയിലൊക്കെ നേരത്തെ വരാൻ വയ്യ അല്ലേ? ആടിൻ്റെ കരച്ചിലുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒക്കുമോ? ഹൃദയം നുറുങ്ങി യഹോവ, മനസ്സ് തകർന്നു. ഉള്ളമൊരുകുന്നൻ കണ്ണോ നിറയുന്നൻ. ആരുടെ കാര്യമാണ് പറയുന്നേ? ആരുടെ കാര്യമാണ് പറയുന്നേ? നിങ്ങളെ പാടിയത് നമ്മുടെ വലിയപ്പന്മാരുടെ കാര്യമാണ് കേട്ടോ, നമ്മുടെ കാര്യമല്ല. നമുക്ക് സിനിമ, സീരിയല്, ആഴ്ച പിന്നെ ഡിപ്പോസിറ്റ്, ലോക്കറ്, പട്ടിണി കിടക്കണം, ബുദ്ധിമുട്ടറിയണം, കുറഞ്ഞ പക്ഷം വാളോ മുള്ളോ മുൾക്കുരിയോടോ വേണം, എന്നിട്ട് വേണം പാടാൻ. ഉള്ളമൊരുകുന്നൻ കണ്ണോ നിറയുന്നൻ ചങ്കോതകേരുന്നൻ രക്ഷ. മനസ്സിലാവുന്നു? താഴ്മയുടെ ഒരു അർത്ഥത്തിലേക്ക് കാണണം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ്റെ നാമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, എങ്കിലും താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയുമുള്ളവരുടെ കൂടെ വസിക്കുന്നു. അനുതാപത്തിൽ കൂടെ ചൊല്ലുന്നതും താഴോട്ട് പോയിക്കൊണ്ടിരിക്കണം. അനുതാപത്താലൻ നയനം സ്വർഗനാട്ടിലൻ പ്രിയൻ തേടും സ്വർഗ പാടു പെണ്ണുങ്ങളെ കള്ളികള് ധ്യാനിക്കാൻ വന്നിരിക്കുക. എന്തിനാ വെച്ചാൽ അവിടെ ഇടയും നിരങ്ങുന്ന ഇവിടെ കൊണ്ടുവന്ന്, അവിടെ ഇവിടെ നിരങ്ങുന്ന പെണ്ണുങ്ങൾ ഇവിടെ വിളിച്ചോണ്ട് വന്ന് എന്തിനാ? അനുതാപത്താലൻ നയനം നനയുന്നെങ്കിലും അനുനിമിഷം പെരുകി വരുന്നു പാപങ്ങൾ കരുണാക്കടലെ കനിയണം. പാപബോധം കൂടുന്തോറും പാപം കുറയുന്നെങ്കിലും പാപബോധം കൂടിക്കൊണ്ടേയിരിക്കുന്നു. പെന്തിക്കോസി പോയാൽ പാപം കൂടുന്നു, പാപബോധം, പാപമില്ല, പാപബോധനം വേണ്ട, അവരുടെ പട്ടക്കാരൻ വേണ്ട, അവരുടെ കുർബാന വേണ്ട, അവരുടെ പള്ളി വേണ്ട. ശരിയല്ലയോ? ഇത് തിരിച്ചാ. ഇങ്ങനെ അച്ഛൻ നടന്നതെന്ന് ഇങ്ങനെ കയറി പദവി അടഞ്ഞ സ്വർഗത്തോളം എന്ന് ഗോവയിലും കണ്ടപ്പോഴാണ് ഞാനോ ബലഹീനും മഹാ പരിമല തരുവേനെ ഇന്ന് ഇവിടെ ചൊല്ലിയാലും ആ വാചകം പറയും. അത് വിശുദ്ധനാണ്. ദൈവത്തിൻ്റെ മഹത്വം കണ്ട യേശയാദീർഘി പറഞ്ഞ എന്താ? യേശയാ 6:10, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ നശിച്ചു, എൻ്റെ നാക്ക് ശരിയല്ല. നമ്മുടെ എന്താ ശരിയല്ലാത്ത നാക്ക? എൻ്റെ നാക്ക് ശരിയല്ല, ചുറ്റുപാടുകളുടെ നാക്കും ശരിയല്ല. ഭർത്താവ് മുട്ടിട്ട് താങ്ങിയാൽ മുട്ടിന് എല്ലുണ്ട്, നാക്കിന്
ഏതാ കട്ടി കൂടുതൽ? കത്തിക്കുത്തിനേക്കാൾ വലിയ കുത്താണ് കുത്തുവാക്ക്, അതിനേക്കാൾ വലുതാണ് മനസാക്ഷിക്കുത്ത്. ഈ മനസാക്ഷിക്കുത്ത് മാറാനാണ് കുംഭസാരിക്കാൻ പറയുന്നത്. അല്ല, അച്ഛൻ കേൾക്കേണ്ടിയിട്ടൊന്നുമല്ല, മനസ്സിലാണ്. ഈ സഭയെയും സഭയുടെ കെട്ടുപാടും നശിപ്പിക്കാനായി സാത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. അവനെ പോരാടി തോൽപ്പിക്കണം. അവസാനത്തോളം സഹിച്ചു നിന്ന് അനുതാപം മാത്രം വരുമ്പോൾ ആശ്രയം വരും. യഥാർത്ഥ അനുതാപം ദൈവമല്ലാതെ ആശ്രയിക്കുക, റിപ്പൻറ്റൻസ് ആൻഡ് ഡിപ്പെൻഡൻസ്. എന്താ വിനയമുണ്ടായി അനുതാപത്തെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാനല്ലാതെ മറ്റൊരു മാർഗമില്ല. ചിലർ കുതിരകളിലും രഥങ്ങളിലും, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയിൽ. ദൈവമല്ലാതെ ഇവർ ആശ്രയമില്ല. പണ്ട് ദൈവാശ്രയം മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ ദൈവാശ്രയം പരാശ്രയം കൂടെ വന്നു. കല്യാണമൊക്കെ പിന്നെ കുറിയൊക്കെ കൊടുത്ത് പിന്നെന്താ ഓശാരമൊക്കെ മേടിച്ച് ദൈവാശ്രയം ഉണ്ടായിരുന്നു. ഇപ്പം ദൈവാശ്രയം പോയി, പരാശ്രയം പോയി, സ്വാശ്രയം മാത്രമേ ഉള്ളൂ. എന്താ പിള്ളേരെവിടെയാണ് പഠിക്കുന്നത്? സ്വാശ്രയ കോളേജിൽ. എന്താ ഞങ്ങളുടെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ട് പിള്ളേരുടെ മിടുക്കൊണ്ടും ഒക്കെ ആകുന്നു. പിന്നെ അവനെന്തെല്ലാം കാണിക്കുന്നു, എന്തെല്ലാം കാണിക്കുന്നു. രാത്രി 11 മണിക്ക് പോലും ബാറിൽ നിന്ന് ഇറങ്ങുന്ന 3 പെൺപിള്ളേരെ കുറിച്ച് എൻ്റെ അടുത്ത് മംഗലാവർ റിപ്പോർട്ട് കിട്ടി. രാത്രി 11 മണി ഞാനിപ്പോൾ ആരും തിരക്കാറില്ല. പണ്ട് തിരക്കി, മോള് വരുന്നില്ലല്ലോ എന്ന് വിളിച്ചപ്പം തള്ള പറയുക, ദൂരം കൂടുതലാ. എന്താ കേരളത്തിൽ നിന്ന് വന്ന് ദൂരത്തിൻ്റെ 10 കിലോമീറ്റർ പോയാൽ മതി പള്ളി വരാൻ. ഞാൻ വേണ്ടിയാണ്. പിന്നെ പറഞ്ഞു, അവ ഒറ്റയ്ക്ക് പോകാൻ പ്രയാസം. ഞാൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ കാണുമ്പോഴൊക്കെ ഒരു വായി നോക്കി അവിടെ കൂടെ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഒന്നും പറയാറില്ല. ഞാൻ എന്തിനാ അതുകൊണ്ട് റിപ്പൻറ്റൻസ് ആൻഡ് ഡിപ്പെൻഡൻസ്. എന്താ ദൈവത്തിലുള്ള ശരണമല്ലാതെ ഒരു പണിയും നടക്കത്തില്ല. നമ്മുടെ ജീവിതം ഇവിടത്തേക്ക് മാത്രമല്ല, വസ്തുവിന് പ്രമാണമുള്ളതുപോലെ നമ്മുടെ പ്രമാണമാണ് വിശ്വാസ പ്രമാണം. എന്താ ആ വിശ്വാസ പ്രമാണം? ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും ചൊല്ലണമെന്നാണ്. ഇനിയെങ്കിലും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ, അടുത്തുണ്ടെങ്കിൽ ആ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലണം. മുസ്ലിം ചെവിയിൽ ഓതും, മരിക്കുമ്പോൾ ചൊല്ലണമെന്നാണ്. ഇന്നലെ ഒരു മരണം, അബുദാബിയിലുള്ള ഒരാളുടെ അമ്മയാണ് മരിച്ചത്. അപ്പോൾ ഈ മോക്ക് തോന്നി അമ്മയൊന്ന് വിളിക്കണമെന്ന്. അപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ ഈ സ്ത്രീയുടെ സിസ്റ്റർ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒരു വീഡിയോ കോൾ ഇടാം അമ്മയൊന്ന് കാണട്ടെന്ന്. അബുദാബിക്കാരുണ്ടല്ലോ, ജോൺസൺ കാട്ടൂരിൻ്റെ വൈഫിൻ്റെ അമ്മയാണ് മരിച്ചത്. വീഡിയോ കോൾ അമ്മയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മ മരിക്കുന്നു. ഒരു ഭാഗ്യമല്ലേ? ഒരു വിധത്തിൽ വന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും അമ്മ കിടക്കുന്നു, മരിക്കുന്നു, കാണുന്നു. എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ വിളിച്ചു, അതൊരു ഭാഗ്യം. അമ്മ മരിക്കുന്ന കണ്ട് അടുത്ത് വന്നതുപോലെയല്ലേ? ഓരോരുത്തർക്കും ഓരോ വിധത്തിലാണുള്ളത്. നമ്മളെ സംബന്ധിച്ച് കണ്ടാലും കണ്ടില്ലെങ്കിലും അവരാരും മരിക്കുന്നില്ല, വാങ്ങിപ്പോകുന്നതേ ഉള്ളൂ. എന്താ അടുപ്പിൽ നിന്ന് ചോറ് വാങ്ങി വെച്ചത് ഇല്ലാതാകുകയല്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് അതേപോലെ തന്നെയുണ്ട്, വാങ്ങിപ്പോകുന്ന ആത്മാക്കളാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈ ഭൂമിയിലെ ചൊറി മാറാനും പനി മാറാനൊന്നുമല്ല. അത് മാറേണ്ടതൊക്കെ മാറട്ടെ, നിൽക്കേണ്ടതൊക്കെ ഏതായാലും പൗലോസിയാരുടെയും മാതാവിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും ഒന്നും മാറ്റിക്കൊടുത്തു. ഇത് വളരെ നല്ലതാണ്, സൗഭാഗ്യമാണ്. ഇതില്ലെങ്കിൽ ദൈവത്തെ വിളിക്കത്തില്ല. വഴിതെറ്റിപ്പോവാൻ എളുപ്പമുണ്ട്. കഷ്ടതയിലാകുന്നതിനു വേണ്ടി തെറ്റിപ്പോയി, ഇപ്പോഴും നിൻ്റെ വചനത്തെ ഞാൻ പ്രമാണിക്കുന്നു. ഇതൊക്കെ വളരെ നല്ലതാണ്. പ്രസവേ വന്നില്ലേ, പ്രസവിക്കാൻ ഒക്കുവോ? പ്രസവേന വേണോ? വേണോ? വേണം, വേണ്ട, വേണോ? വേണ്ട, വേദനിക്കാൻ വയ്യ, എന്നാലും കുത്തി വെച്ച് വേദനിപ്പിക്കും. ഇവിടെ കാശ് കൊടുത്ത് വേദനിക്കാൻ തന്നെ വേദനിച്ചപ്പോൾ എത്രയും കാശില്ലാവില്ലേ? വേദനയില്ലാതൊരു പരിപാടിയില്ല. അതുകൊണ്ട് ഈ വേദനകൾ സഹിക്കണം. ഇതൊക്കെ സഹിക്കണമെങ്കിൽ ദൈവം ഉള്ളിൽ വരണം. മാതാവ് സഹിച്ചെന്താ? ദാസിയുടെ രൂപത്തിൽ വന്നു. കണ്ടാലും ഞാൻ കർത്താവിൻ്റെ, നിൻ്റെ വാക്കുപോലെ എനിക്ക്, അതാണ് സംഗതി. അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ
ഈ ഭൂസ്വത്തിൽ താഴ്മയെന്നാ പരിപാടി, താഴ്മയല്ല, താഴ്ചയാണ് ശരിയായി. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, ബുദ്ധിമാന്മാർ ഭക്തന്മാർ എഴുതി തന്നെ ബുദ്ധിമാന്മാർ മാറ്റിവെക്കുന്നു. താഴ്ച കണ്ടാൽ ലോലി എസ്റ്റേറ്റ് എന്നാണ്. താഴ്ചയിൽ ചെയ്യുന്നതിലെ താഴ്മ ഉണ്ടാകത്തുള്ളൂ. താഴ്ച കണ്ടാലും തന്നെ ദാസിയുടെ താഴ്ച അവൻ കടാക്ഷിച്ചിരിക്കുന്നു. ഇതാണ് സംഗതി. ദൈവമാതാവിൻ്റെയും ഈ തോമാശ്ലീഹായ സഹോദരൻ കർത്താവിൻ്റെ സഹോദരന്മാരുടെയൊക്കെ സ്ഥാനം നമുക്ക് ദൈവം കൽപ്പിച്ച് തന്നിട്ടുണ്ട്. കുറഞ്ഞ പക്ഷേ എന്താ വന്ന് ചോദിച്ചില്ലേ, നിൻ്റെ അമ്മയും? എൻ്റെ അമ്മ ആരെ? ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും. ദൈവം തമ്പുരാൻ വന്നിട്ട് തൻ്റെ മകനെ അയച്ചിട്ട്, മൂത്തപുത്രനാണ്, ആദ്യജാതനാണ്, നമ്മൾ സഹോദരങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എൻ്റെ പിതാവേ എന്ന് പറയാനൊക്കത്തില്ല, ഞങ്ങളുടെ കർത്താവിനെക്കുറിച്ച് തന്നെ പറയുമ്പോൾ എൻ്റെ പിതാവെന്ന് പറയും, നമ്മളുമായിട്ട് ചേർത്ത് ഞങ്ങളുടെ പിതാവ്. പരസ്പര ബന്ധമോ സഹകരണമോ ഇല്ലാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് അനുവാദമില്ല, പ്രാർത്ഥിച്ചാലത് കേൾക്കത്തുമില്ല. ദൈവം പിതാവായും നമ്മളെല്ലാവരും സഹോദരങ്ങളായും സഭ മാതാവായും ഒരുപോലെ തരണം. അങ്ങനെയാണ് നമ്മൾ കൂടി വന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ആ വിധത്തിൽ ദൈവം കേൾക്കുവാൻ ഇടയായിത്തും. ദൈവത്തിൻ്റെ ഇഷ്ടം ലൂക്കോസ് 8:20, ദൈവത്തിൻ്റെ വചനം കേട്ട് അനുസരിക്കുന്നവരാണ്. താഴ്മയോട് ചേർന്ന് ഒരു വാക്കും കൂടെ കർത്താവ് പറയാറുണ്ട്. അതിൽ ഓർക്കുന്നുണ്ടോ? താഴ്മയോട് ചേർന്ന് വേദിവസം വായിക്കുമ്പം കിട്ടുന്നതാണ്, സമയം കളയണ്ട അല്ലേ. അത് വേറെ പകരം വാക്കാണ്, അല്ലാതെ സൗമ്യത. മത്തായ 11:28, എൻ്റെ മുഖം അധ്വാനിക്കുന്നവരും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്താം. എൻ്റെ മുഖം, ഞാൻ താഴ്മയും സൗമ്യതയുമുള്ളവനാകയാൽ, എന്താ പറഞ്ഞു? ഭക്തിയോടെ ശ്രദ്ധിക്കണം, നീതിയോടെ ശ്രദ്ധിക്കണം. ഈ സൗമ്യത പുരുഷന്മാർക്കാണോ കൂടുതൽ വരേണ്ടത്, സ്ത്രീകൾക്കാണോ? ആ കാര്യം എന്താ? ഏതായാലും പിതാക്കന്മാരെഴുതി വച്ചിട്ടുണ്ട് അല്ലേ. താങ്ങുക വൃദ്ധരെ നിർമ്മലരാക്കുക പുരുഷന്മാരെ, ശക്തി യുവാക്കൾക്കേ കീടണമേ വീര്യം നൽകി, സൗമ്യതയുള്ളോരാക്കി തീർക്കുക നാരികളെ നീ, ശിശുപാലകരെ പോഷണമേകി പാലിക്കണം. അല്ലാതെ കർത്താവേ അന്നമ്മയുടെ ചൊറി മാറ്റണമേ, ചിന്നമ്മയുടെ പനി മാറ്റണമേ, നമുക്ക് ആ പണിയൊന്നുമില്ല. നമുക്ക് ഓൾ ഇൻക്ലൂസീവാ. എന്താ എല്ലാവരും അതിനകത്ത് വരും? പുരുഷന്മാർ ശക്തി എന്ന് വെച്ചാൽ വീര്യം എന്ന് വെച്ചാൽ സുകൃതങ്ങൾ ചെയ്യാനുള്ള ശക്തിയാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള വീര്യമാണ്, വെർച്യൂസ്. പുരുഷന്മാരെയും യുവാക്കളെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഇനി ആരും അതിൽ നിന്ന് പോയിട്ടില്ല, എല്ലാവരെയും ഉൾക്കൊള്ളുക. ഓൾ ഇൻക്ലൂസീവ്. സൗമ്യത, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ. വെറുതെയാ അവരുടെ ഭൂമി വല്ലവരും പറഞ്ഞുകൊണ്ട് പറ്റിയെടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ. നിങ്ങൾ സൗമ്യമായിട്ട് ഉള്ള ഭൂമിയും കൂടെ മാന്തിക്കൊണ്ട് പോകും. ഈ ഭൂമി ഇവിടെയല്ല, ആ ഭൂമി എന്നുള്ള പാക്ക മാറ്റി. ദൈവരാജ്യം അതിൻ്റെ തുടക്കം എങ്ങനെയാ? ദരിദ്രരായവർ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം. ആ ഭൂമിയുടെ കാര്യമാണ് വെളിപാട്. അവസാനം പുതിയ ആകാശവും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്, അവർ ഭൂമിയെ, ഏത് ഭൂമിയാ? ദൈവരാജ്യത്തിൽ ഒരവകാശം കിട്ടുമെന്ന. കിട്ടിയോ? ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കണം. ഇതിനകത്ത് അർത്ഥമുണ്ട്. നിൻ്റെ വചനത്തിൻ്റെ വികാസനം എനിക്ക് പ്രകാശപ്രദമാണ്, എൻ്റെ അർത്ഥം കിട്ടണം. അപ്പോൾ സൗമ്യത എന്താ? ഇതൊക്കെ വരുമ്പോൾ അത് ധ്യാനമായി മാറിക്കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്വസിക്കാൻ എവിടെയെങ്കിലും പോകാറുണ്ടോ? ഉണ്ടോ? പണ്ട് ചെണ്ണ പെണ്ണുങ്ങൾ പറയുമായിരുന്നു, ഓ ശ്വാസം വിടാൻ നേരമില്ല എന്നും പറഞ്ഞ് ഇരുന്ന് ശ്വസിക്കുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴൊക്കെ ശ്വസിക്കരുതോ? ഉറങ്ങുമ്പോൾ ശ്വസിക്കുന്നുണ്ടോ? അറിയുന്നുണ്ടോ? ആര് പറഞ്ഞില്ലെന്ന്? പിന്നെ ഈച്ച കറിയപ്പം തുമ്മി എന്താ?
അതുപോലെ ശ്വാസോച്ഛാസം ചെയ്യുന്ന പോലെ പ്രാർത്ഥന വരും. അങ്ങനെയാണ് സൂത്താര നമസ്കാരം, കിടക്കുന്ന മുമ്പേ ശയന നമസ്കാരം. പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുന്നവർ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ട് ഉണരുകയും ചെയ്യും. ഇപ്പോഴത്തെ കച്ചവടത്തിൻ്റെ ഇടയ്ക്ക് ഇത് പറ്റത്തില്ല കേട്ടോ. വലിയ മുടക്കുമതിലൊന്നുമില്ല, ചില ത്യാഗങ്ങളും കഷ്ടങ്ങളും ഒക്കെ സഹിച്ചാൽ മതിയാകും. ഭൂമിയിലെ രസമൊന്നും കിട്ടത്തില്ല, അതിനെ നിരസിക്കണം. എന്താ ഈ ലോകത്തിലെ സകല രസങ്ങളും നിരസിക്കണം. ഐഹിക നേട്ടത്തിനു പകരം നിന്നെ സമ്പാദിപ്പാനും നിന്നെ സ്നേഹിച്ച് ലോകം നിരസിപ്പാനും കൃപ ചെയ്യ. ഈ ലോകത്തിൽ താമസിച്ചേ പറ്റൂ, വസിച്ചേ പറ്റൂ. ഈ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ വെള്ളം അത്യാവശ്യമാണല്ലോ, ഒരു സമയത്തായിരുന്നു. വള്ളത്തിൻ്റെ പ്രയോജനം വെള്ളമുള്ളിടത്താണ്, പക്ഷെ വള്ളത്തിൽ വെള്ളം കയറാൻ പാടില്ല. ഞാൻ ഭൂമിയിൽ വസിക്കേണ്ടവരാണ്, ഭൂമി നമ്മിൽ വസിക്കാൻ പാടില്ല. ലൗകി അവിടെയാണ് ഉടുക്കുവാനും ഉണ്ണുവാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെക്കണം. അതിനപ്പുറം വന്നാൽ നിങ്ങളുടെ ഭാരം, വേദനകളെ, വിഷമങ്ങളെ മാറത്തില്ല. അതിന് ദൈവമോ സഭയോ ഉത്തരവാദികളല്ല. ഇഹലോക ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും ഉള്ളിൽ കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി കളയുന്നു. പറയാൻ വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. വിശ്വസിക്കണം. വാരിക്കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? വാരിക്കൂട്ടിക്കോ. ഒന്നാം സങ്കീർത്തനം, ആറ്റരികത്ത് നട്ടിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. കൊലം മറിഞ്ഞ് തേങ്ങ കിടക്കും അല്ലേ. പക്ഷെ മനസ്സിലാക്കേണ്ട അത് മാത്രമല്ല, നീതിമാന്മാർ അധ്വാന ഫലത്തിൽ മുന്തിയ പങ്കും മറ്റുള്ളവർ കൊടുക്കും. ഒരു തെങ്ങും തേങ്ങ തിന്നിട്ടില്ല, ഒരു മാവും മാങ്ങ തിന്നിട്ടില്ല, ഒരു പ്ലാവും ചക്ക തിന്നിട്ടില്ല, ഒരു വൃക്ഷം അതിൻ്റെ ഫലം. ഈ വൃക്ഷഫലം എന്തിനാണ്? മറ്റുള്ളവർക്കാണ്. അപ്പോഴാണ് നമ്മൾ നീതിമാന്മാൻ. ഈ വൃക്ഷത്തിന് നിലനിൽപ്പാനുള്ള വളവും വെള്ളവും മാത്രം കൊടുക്കും. നമ്മുടെ നിലനിൽപ്പിനുള്ള, അതാ ഉടുക്കുവാനും ഉണ്ണുവാനും എന്ന് പറയുന്നതിൻ്റെ കാര്യം. നാളത്തെ എങ്ങനെയാണ്? നാളെ കൊണ്ട് ചേച്ചേ മണ്ടതരം കാണിക്കാം, ഞാൻ പാടിക്കോളാം, നിങ്ങളെന്നെ ഏറ്റുപോണ്ട. നാളെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഒരുപാട് പേര് അരമനയ്ക്ക് എത്ര കോടിയായും, 2 കോടി, 3 കോടി, 10 കോടിക്കകത്താകും. ലോകത്തിലേക്കും വില അത് കൂതാശയുന്ന അന്ന് തന്നെ മറ്റൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിരിക്കും. ഒരു 5-6 നിലയുള്ള ഫ്ലാറ്റ് ദൈവം അനുവദിച്ചാൽ അവിടെ പാലിയേറ്റീവ് കെയർ സെൻറ്റർ, ഓൾഡേജ് ഹോം, അതിന് ഒരുപാട് സ്ഥലം വേണ്ട, എല്ലാം കൂടെ ദൈവം അനുവദിച്ചാൽ. ലോകത്തിലേക്കും വില കുറഞ്ഞ സാധനം പണമാണ്. പണക്കാരൊക്കെ ചിരിക്കട്ടെ, കളിയാക്കട്ടെ. ഏലിയാവിൻ്റെ കാക്ക പണത്തിൻ്റെ പിറകെ പോകണ്ട, പോകണ്ട. അരമന പണിഞ്ഞ എനിക്ക് മനസാക്ഷി കുത്തി. എൻ്റെ ഒരു ആയുസ് മെത്രാന ഒരു ആയുസ് ഒരു കെട്ടിടം പണിഞ്ഞ് നശിപ്പിക്കാനാണോ? ആണോ? അങ്ങോട്ട് ചെല്ലുമ്പോൾ അതാണോ ചോദിക്കുന്നത്? അവിടെ ചോദിക്കുമ്പോൾ എത്ര പേർക്ക് ആഹാരം കൊടുത്തു, വസ്ത്രം കൊടുത്തു, എത്ര രോഗികളെ ചികിത്സിച്ചു? ആ മനസ്സാക്ഷിക്കുത്താണ്. കാലം ചെയ്യുന്നില്ലെങ്കിൽ ദൈവം നടത്തട്ടെ. വില കുറഞ്ഞ ഐ ഹാവ് നെവർ സീൻ സച്ച് എ ചീപ് തിങ് ആസ് മണി. പണത്തിൻ്റെ അത്രയും വില കുറഞ്ഞ സാധനം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കളിയാക്കെ. ഏലിയാവിന് കാക്ക കൊടുത്തെങ്കിൽ, മോശയ്ക്ക് മന്ന കൊടുത്തെങ്കിൽ ആ ദൈവം എവിടെ? ഏലിയാവിൻ്റെ ശിഷ്യൻ ഇരട്ടി ശക്തി മേടിച്ചു, യോർദാൻ കടന്നു വന്നിരുന്നു. ഏലിയാവിൻ്റെ പുതപ്പെടുത്തടി. ഏലിയാവിൻ്റെ ദൈവം എവിടെ? നിങ്ങളവിടെ മൈതാനത്ത് പോകണ്ട, ചോദിച്ചാൽ മതി. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എവിടെ? കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എവിടെ? പുതിയ ദൈവത്തെ ആരും കൊണ്ടുവരണ്ട. വിശുദ്ധി വരുമ്പോൾ അറിയാതെ താണുകൊണ്ടിരിക്കും, ഡെൻസിറ്റി കൂടും. എന്താ സാന്ദ്രത കൂടിയാൽ മൺതരിക്ക് ഭാരമില്ലെങ്കിലും വെള്ളത്തിൽ താണുപോകും. ഡെൻസിറ്റി ഉള്ളതുകൊണ്ടാണ്. വലിയ മരക്കഷ്ണം ഭാരമുണ്ടെങ്കിലും പൊങ്ങിക്കിടക്കും. ഡെൻസിറ്റി ഉണ്ടാകട്ടെ, വിശുദ്ധിയുടെ ഭാരം കൊണ്ട് താഴട്ടെ. ദൈവം തന്ന ഭാരം ദൈവം വഹിച്ചോളും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ. അതുകൊണ്ട് നമുക്കെന്താ ഭാരമെന്നോ?
അച്ചടി ഇതെവിടാ? ഭാരമെന്നോ വ്യസനമെന്നോ നമുക്കുരപ്പാൻ വകയെന്ത്? തീർന്നോ? എന്നാൾ ആരുണ്ട് പറഞ്ഞു, അത് തിരുമേടെ അമ്മ എഴുതിയതാന്ന്. എൻ്റെ അമ്മയ്ക്ക് വരെ പണിയൊന്നും ഇങ്ങനെ പാടുമായിരുന്നു എഴുതുമായിരുന്നു. അതിൻ്റെ ബാക്കി നിങ്ങൾക്കറിയാം. അതിൻ്റെ ബാക്കിയാണ് കാക്കകളെ വിചാരി. നിൽക്കി നിൽക്കി, നിങ്ങൾ അതും ചൊല്ലണ്ട. കർത്താവ് പറഞ്ഞതാണ് കാക്കകളെ വിചാരിപ്പിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. ദൈവം മനോഹരമായി വിശ്വസിച്ചുകൂടെ, വിശ്വസിച്ചുകൂടെ. ദൈവം നമ്മെ നടത്തും. എൻ്റെ ഭദ്രാസനത്തിൽ പണമുള്ളവരേ ഇല്ല, അബുദവി കുറച്ച് പേരുണ്ട്. കുറേ പേര് ഒന്നുമില്ലാത്തൊരു കുടിയേറിപ്പാർത്തവരാണ്. അവർക്കിപ്പോൾ ഉണ്ടായിട്ടും മനസ്സിലില്ലായ്മ മാറിയിട്ടില്ല. കുറേ പേര് ആർത്തി കൊണ്ട് സമ്പാദിക്കാൻ വന്നതാണ്, അവർക്ക് ആർത്തി തീർന്നിട്ടുമില്ല. എന്താ ഇല്ല? തിരുവില്ലയിലെ നമ്മൾ കൂടുതൽ പറഞ്ഞ പോലെ എന്നോട് പറയുക, എനിക്കവിടെ അല്പ സ്ഥലമുണ്ട്. ഞാൻ ചെത്രണ്ട് ഓ 100 ഏക്കർ അല്പം. ദൈവത്തെ കണ്ട് ജീവിച്ചാൽ പോരെ, പിന്നെന്തിനാ പാടുന്നത്? മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട. കള്ളികളിപ്പം പാട്ടൊക്കെ നിർത്തി. മനസ്സിലാകുന്നു? ദൈവത്തിലുള്ള ആശ്രയം കൊണ്ട് നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് നമ്മെ വളർത്തിയതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ സാധിക്കണം. ബുദ്ധിമുട്ടും ക്ലേശവും എന്താണെന്ന് മനസ്സിലാക്കണം. താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി ദൈവസന്നിധിയിൽ നിന്ന് എത്രയും താഴെ നിട്ട് പ്രാർത്ഥിക്കണം. വിശുദ്ധിയുള്ളവരെങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും? താഴ്മയുള്ളവരായിരിക്കും, സൗമ്യതയുള്ളവരായിരിക്കും. അവരൊരുപാട് സഹിക്കേണ്ടി വരും. എന്ത് സഹിക്കണം? കഷ്ടം, നഷ്ടം, നിന്ന, പഴി, ദുഷി, ഇതെല്ലാം സഹിക്കേണ്ടി വരും. താഴ്മയുടെ ഒരു പ്രത്യേകതയാണിതെല്ലാം. എങ്ങനെ സഹിക്കും? പിറുപിറുപ്പില്ലാതെ. വലതുവശത്തെ കള്ളൻ സഹിച്ചെങ്കിലും പിറുപിറുത്തു. പിറുപിറുത്തവരെല്ലാം കനാൻ നാട്ടിൽ നശിച്ചുപോയി. പിറുപിറുപ്പില്ലാതെ സഹിക്കണം. സഹനം. കർത്താവിനെ തുപ്പി, തിരിച്ചു തുപ്പിയോ? അടിച്ചു, തിരിച്ചടിച്ചോ? പിന്നെ അതുകൊണ്ടാണ് കർത്താവ് തൻ്റെ താഴാഴ്മയ്ക്ക് സ്തുതി. താഴാഴ്മയുടെ ലക്ഷണമായതല്ല. അല്ലാതെ എന്നെ തല്ലരുത്, ഞാനോ കുറയണം? ഈ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടവർ താണുകഴിഞ്ഞാൽ, അങ്ങനെ ജീവിച്ചാൽ അവരെ മഹത്വത്തിലേക്ക് ദൈവം പ്രവേശിക്കും. അതുകൊണ്ടാണ് വിശുദ്ധിയുടെ ആ ജീവിതം നമുക്ക് വിശ്വസിച്ചാലേ ദൈവം ദാനമായിട്ട് തരേണ്ടത്. വിശ്വാസത്തോടൊപ്പം നമുക്ക് ദൈവം തരുന്ന മറ്റൊരു വരദാനമാണ് കഷ്ടാനുഭവം. എന്താ? വിശ്വാസവും കഷ്ടതയും, ഇത് രണ്ടും. അപ്പസ്തോല പ്രവൃത്തി 14:22. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തിൽ. അതുകൊണ്ടാണ് ദീപശിഖ കൊണ്ടുപോകുന്നത്. തലമുറ തലമുറ കൈമാറി നിരണംപള്ളിയിൽ നിന്ന് ദീപശിഖ കൊണ്ടുപോയതിൻ്റെ അർത്ഥം എന്താ? അപ്പസ്തോല വിശ്വാസം ഞങ്ങൾ സ്ഥിരമായി പിന്തുടരും. പരുമലപ്പള്ളിയിൽ ദീപശിഖ കൊണ്ടുപോയാൽ പരുമല തിരുമേനി വിശ്വാസം ഞങ്ങൾ സ്ഥിരമായി കാത്തു സൂക്ഷിക്കും. ചില ബഹളമൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം അതാണ്. വിശ്വാസത്തിൽ എപ്പോഴാ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വരും. എന്നാലും അതിന് അന്ന് എൻ്റെ കൂടെ പണ്ട് പിന്നെ ദോശയുടെ കൂടെ സംബന്ധം തരുന്ന ഒരു പാഠമായിരുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ, കഷ്ടമേറ്റ കർത്താവോടു കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. ഇതൊക്കെ പാടിയൊക്കെ ഒരു രസമൊക്കെ വരും. അപ്പം കഷ്ടപ്പെടാനൊരു സുഖമൊക്കെ ഉണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കണം. സ്ഥിരത. എന്താ സ്ഥിരത? അല്ല, ഇവിടെ മാമൂസ മുക്കി, അവിടെ കല്യാണം നടത്തി, അപ്പുറത്ത് പോയി പാട്ടിയാ പറ്റത്തില്ല. വിശ്വാസ്ഥിരത. കഷ്ടങ്ങളിൽ ധീരത. എന്താ? അപ്പൊ സ്ഥിരതയും ധീരതയും.
ഈ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും ഈ ധീരതയുമാണ് തോമാശ്ലീഹ ഇവിടെ എത്തിച്ചതും അപ്പസ്തോലന്മാരെ എല്ലാം രക്തസാക്ഷികളാക്കിയതും സഹതന്മാരിത്രയും ഉണ്ടായതും ഈ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും. മരിക്കേണ്ടി വന്നാലും വിശ്വാസം കളയത്തില്ല. വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കഷ്ടങ്ങൾ ധീരതയും. ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധിയിൽ വരണം. പറഞ്ഞല്ലേ ഹൃദയശുദ്ധിയുള്ളവർ അവർ ദൈവത്തെ. ആ വിശുദ്ധിയിൽ കൂടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കഷ്ടങ്ങൾ ധീരത വരുമ്പോൾ, അതുകൊണ്ട് എല്ലാ കുർബാനയും ചൊല്ലുന്നത് മസിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാ ചിറകുകൾ പോൾ ഉന്നത പദമേറി. മസിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പോന്നത പദ. നമ്മുടെ കഷ്ടവും പ്രയാസവുമൊക്കെ സഹിക്കാനുള്ള പ്രേരണ കൂടാണ് ഇതിൽ കൂടെ കിട്ടുന്നത്. ഇതൊന്നും മാറത്തില്ല. അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശുദ്ധ മത്തായി 24:13 അവസാനത്തോളവും സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കും. അവസാനമെന്ന് പറഞ്ഞ ഏതാ? അവസാനം ഏതാ? നമ്മുടെ പ്രാർത്ഥനകളും കൂതാശകളും ശുശ്രൂഷകളും എല്ലാം അവസാനിപ്പിക്കുന്നത് ഭൂതകാല ദർശനത്തോടാണ്, ഭാവികാല ദർശനത്തോടാണ്. ഭാവി കണ്ടുകൊണ്ടാണ് നിർത്തുന്നത്. വിശ്വാസ പ്രവണ എങ്ങനെ നിന്നത്? മരിച്ചുവോട് ഉയർപ്പിനും വരുവാനും ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു. കുറിയലായിസോൻ കുറിയലായിസോൻ കുറിയലായി. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ, കൃപയുണ്ടായി കരുണ ചെയ്യണമേ, ഉത്തരമരളി കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവെ നിനക്ക് സ്തുതി. ഇപ്പൊ ശരണം ഏതാ? ശരണം അനുതാപവും ശരണവുമേ ഉള്ളൂ. വലതുവശക്കളെ അനുതപിച്ചു, ദൈവത്തിൽ ശരണപ്പെട്ടു. പാപിനിയാസ്ത്രീ അനുതപിച്ചു, ദൈവത്തിൽ ശരണപ്പെട്ടു. പ്രായമായി ചാകുന്നതിന് തൊട്ടു മുമ്പെങ്കിലും എവിടുന്നെങ്കിലും ആ അച്ഛനെ കൊണ്ടുവന്ന് വേണി നിർത്തിക്കാൻ വരുന്നത് അനുതപിക്കുവാനും ആ ശരണത്തോടെ പോകാനും വേണ്ടിയാണ്. കിട്ടിയോ? വലതുവശത്തെ കള്ളൻ അവസാനം അനുതപിച്ചു, ശരണപ്പെട്ടു. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ ഈ രണ്ടാമത്തെ വരവ് നല്ല ശമരിയാക്കാൻ്റെ കഥയിലും അതാണ്. നീ പള്ളി വന്ന് ശുശ്രൂഷിച്ചെങ്കിൽ, പുരോഹിതന്മാർ പള്ളി നിനക്ക് ആവശ്യത്തിന് പ്രതിഫലം ഇവിടെ കിട്ടിയില്ലെങ്കിൽ, ചീത്തവിളിയാണ് കിട്ടിയെങ്കിൽ സാരമില്ല, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ തിരികെ വരുമ്പോൾ തന്നുകൊള്ളാം. ഇതാണ് നമ്മുടെ പ്രത്യാശ. വിശ്വാസം, പ്രത്യാശ. ഈ പ്രത്യാശയാണ്, ഭൂമിയിലെ പ്രത്യാശയല്ല. എൻ്റെ കർത്താവ് രണ്ടാമത് വരും. വെളിപാട് കർത്താവേ വേഗം വരണമേ. കർത്താവ് വരും, അവൻ പ്രതിഫലം തരും. ആ പ്രതിഫലം നോക്കിയുള്ള കാത്തിരിപ്പാണ്. ഞാൻ യഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവന്. ഈ വിശുദ്ധിയുടെ അംശമാണ്, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. എൻ്റെ ഗമനത്തെ എൻ്റെ വായിൽ പുതിയൊരു. അത് പലരും പലരും എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അത് പലരും ബാക്കി പറ. പാട്ട് കണ്ടോ കേട്ടോ? പാട്ട് കേൾക്കാനുള്ള പക്ഷേ ഇവിടെ പലരും അത് കണ്ടു. എൻ്റെ ജീവിതമാണ് ആ ഗാനം, എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റമാണ് ആ പുതിയ പാട്ട്. ശമരിയ ആ മാഗ്ദലന മറിയം പുതിയ പാട്ടാണ്. വലതുവശത്തെ കള്ളൻ്റെ ജീവിതം പുതിയ പാട്ടാണ്. സക്കായുടെ ജീവിതം പുതിയ പാട്ടാണ്. അത് പലരും കണ്ട് ഭയപ്പെട്ടു. ഈ താഴ്മയുടെയും സൗമ്യതയുടെയും വിശുദ്ധിയുടെയും ഈ അനുതാപത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും ഒരു ജീവിതം. ഇക്കടന്ന് ബഹളം വെക്കുന്ന ഒന്നുമല്ല. പാപിക്കൊരിക്കലും ബഹളം വെക്കാൻ അവകാശമില്ല. കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണേ. ഏറ്റവും കൂടുതൽ ശരണം വിധിക്കുന്നത് ശബരിമല പോകുന്നവരല്ല, ഓർത്തഡോക്സാണ്. പക്ഷെ നമ്മൾ പൊട്ടന്മാരും പൊട്ടികളൊന്നും ഓർക്കുന്നില്ല. എന്താ പറഞ്ഞ പോലെ ദൈവമേ നീ സ്നേഹമാകുന്നു ചൊല്ലുന്നത് നമ്മളെല്ലാം ശരണമാണ്. ദുഃഖവെള്ളിയാഴ്ച എന്താ ശരണം വിളിക്കുന്നത്? നാഥാതെ സ്തുതിയും മാനം താതന്നും മഹിമ വന്ദനകൾ ശുദ്ധ മാവിന്നും
ഉണ്ടാകുൾ കൃപ പാപികളാം ഞങ്ങളിലും ലോറിശിലെ വാതിൽ കൊള്ളിൽ നിൻ സിംഹാസനമണയണ മീ പ്രാർത്ഥന സ്തോത്രം കർത്താവേ സ്തോത്രം കർത്താവേ നിത്യം ശരണവുമേ സ്തോത്രം. കണ്ടോ, ശരണം എവിടാ? ദൈവമാണ് നമ്മുടെ ശരണം. ആ ദൈവത്തെ നിത്യം സ്തുതിക്കുക, അനുതാപത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക, അനുതാപത്തോടെ ആരാധനയ്ക്ക് വരിക. പെട്ടെന്ന് പകുതി നിർത്തിയേക്കാം, പറഞ്ഞ സമയമൊക്കെ ഏകദേശം എത്രയായി? 12 10 മിനിറ്റ് കൂടെ തരുമോ? അതുകൊണ്ടേ വരുന്നില്ലെന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ സമയം പറഞ്ഞു കൊടുക്കാനൊക്കോ? എനിക്ക് കുഴപ്പമില്ല, കുത്തിക്കെട്ടി തന്നേക്കാം. വേണേ ഇപ്പം തന്നെ കുത്തിക്കെട്ടി തന്നേക്കാം. ഇപ്പം ഞാൻ അച്ഛൻ പറഞ്ഞ ഇവർ കല്ലറി അവസാനം. പെട്ടെന്ന് നിർത്തേക്കാം. ഇതുപോലെ ഓരോന്നും പറഞ്ഞവർ ഇത് ഭേദവസ്തുക്കാരെ പെട്ടെന്ന് വിനയത്തിനെ അങ്ങ് നിർത്തുക. വിശുദ്ധിയുടെ ഒരു ഭാവമാണ് താഴ്മയും സൗമ്യതയും അനുതാപവും ശരണവും. എന്താ മനസ്സിലാവുന്നു? താഴ്മ, വിനയം, സൗമ്യത, അനുതാപം, ശരണം. വെറുന്നില്ല, ബാക്കിയൊക്കെ അവിടെ ഇരിക്കട്ടെ. വല്ലതും കയ്യിലുണ്ടെങ്കിൽ പാവങ്ങൾക്ക് ഉപയോഗിച്ചു കൊടുക്കാം, അത്രയേ ഉള്ളൂ. അനുതാപം വന്നാൽ ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യണം? സർപ്പസന്തതികളെ എന്ന് വിളിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം? രണ്ട് വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ആഹാര സാധനങ്ങളും അങ്ങനെ തന്നെ. ഓടി അങ്ങോട്ട് ചെല്ലുമ്പോഴേ കുറേ കാര്യങ്ങൾ ചെയ്തായിട്ട് വരും. അതുകൊണ്ട് രണ്ടാമത്തെ പറയാണ്, വിശുദ്ധിയുടെ മറ്റർത്ഥമാണ് നന്മ. എന്താ നന്മ? സെലൂക്കോസ് പറഞ്ഞു, നല്ലവനായ ഗുരു നിത്യവൻ പ്രാപിപ്പാൻ നീ എന്നെ നല്ലവനെന്ന് വിളിക്കും. ദൈവം ഒരുവനല്ലാതെ നല്ലവനില്ല. പൂർണ്ണ വിശുദ്ധനാകെയാണ് പൂർണ്ണ നന്മയാണ്. നാം ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ വിശുദ്ധരാകുന്ന പോലെ ആരായിത്തീരണം? നല്ലവരാണ്. ദൈവമേ നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. സങ്കീർത്തനത്തിലാണ്, 119:68 നീ നല്ലവനും നന്മ ചെയ്യുന്നവനുമാകുന്നു. നല്ലവരാണെങ്കിൽ നല്ലവനായ ദൈവത്തോട് ചേർന്ന് വസിക്കണം. അതുകൊണ്ടാണ് പണ്ട് പാടിയത്, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനെ ജീവിക്കുന്നത്. തീക്കട്ടയോട് ചേർത്ത് കരിക്കട്ട വെച്ചാൽ ആ കരിക്കട്ടയും കൂടെ എന്താകും? കാന്തത്തോട് ചേർത്ത് ഇരുമ്പ് വെച്ചാൽ, യേശുവോട് ചേർന്നിരുന്നാൽ നമ്മളും ആരാകും? യേശുവൊന്നും ആകത്തില്ല, യേശുവെ പോലെയെങ്കിലും ആകും. അത്രയും മതി, ഇപ്പോൾ യേശുവൊന്നും ആകണ്ട. പിന്നെ ഇവിടെ അടിച്ചാൽ പിന്നെ തിരിച്ചടിക്കാനൊക്കത്തില്ല, മനസ്സിലായോ? തുപ്പിയാ തിരിച്ച യേശുവോട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ പാടുമായിരുന്നു, യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കും. ആ അർത്ഥത്തോടുകൂടി ഇതൊക്കെ വായിക്കണം. ഇത് പറഞ്ഞിരിക്കുന്ന പോലെ ഒന്ന് അല്പമെങ്കിലും സാധിക്കും, ആഗ്രഹിക്കണം. അന്നേരം പുതിയൊരു ജീവിയായിരിക്കും. ആളുകൾ പരിഹസിക്കും, കഷ്ടപ്പാട് ഒരുപാട് വരും. ദൈവത്തോട് അടുത്തിട്ടും കഷ്ടപ്പാടെന്നാ മാറാത്തെന്ന് ചോദിക്കുന്ന മണ്ടന്മാരുടെ ചോദ്യമാണ്. എമ്മാവൂസിൽ 2 ശിഷ്യന്മാർ പോയി, അവർ ചേർന്ന് സംസാരിച്ചു. വഴിയിൽ ആരും കൂടെ ചേർന്ന് കടന്നു. അവരെ വിളിച്ചത് എന്താണ്? അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ച് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ? മഹത്വത്തിൽ കടക്കണമെങ്കിൽ എന്തിൽ വേണം? കഷ്ടതയിൽ കൊടുക്കണം. അതുകൊണ്ട് ഓശാന സന്ധിക്ക് ചൊല്ലും, പരിശുദ്ധവും രക്ഷാകരമായ കഷ്ടാനുഭവമേ സമാധാനത്താലും. കഷ്ടതയെ സ്വാഗതം ചെയ്യാത്തവൻ ക്രിസ്ത്യാനിയല്ല. കഷ്ടത വേണ്ടാത്തവൻ ക്രിസ്തുവല്ല, അന്തിക്രിസ്തുവാണ്. യേശു ക്രിസ്തു കുരിശിൽ കയറി രക്ഷപ്പെട്ടപ്പോൾ ബറബാസ് കുരിശിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ടു. കുരിശ് വരയ്ക്കണ്ട, ധരിക്കണ്ട എന്നൊക്കെ പറയുന്നവർ അന്തിക്രിസ്തുവിൻ്റെയും ബറബാസിൻ്റെയും കൂട്ടുകാരാണ്.
കുരിശിട്ടുകൊണ്ട് ഈ കുരിശ് എനിക്ക് എന്തിനാ തന്നെന്ന് ചോദിക്കുന്നവരും അവരുടെ കൂടെ തന്നെയാണ്. കുരിശ് രക്ഷയ്ക്കുള്ളതാണ്. ഈ കുരിശിട്ടുകൊണ്ട് ചൊണ്ണം ശുഭചിഹ്നന്താൻ ശ്ലീബ വിജയക്കൊടിതാൻ ശ്ലീബ നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴുന്നു. കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശ് സഹിക്കണം, കുരിശിനെ വന്ദിക്കണം, കുരിശിൽ പ്രശംസിക്കണം. ആറ് കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഇതൊക്കെയാ: കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം, കുരിശ് സഹിക്കണം, കുരിശിനെ വന്ദിക്കണം, കുരിശിൽ പ്രശംസ. എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാടെയായി. വെറുതെ പറഞ്ഞതല്ല. പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, അത് സഹിക്കുവാനുള്ള ശക്തി ദൈവം കൃപയിലൂടെയും പരിശുദ്ധാത്മാവിൽ കൂടെ തരും. ഓടി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല. കഷ്ടപ്പാട് കൂടത്തേ ഉള്ളൂ, പണം കൂടത്തെ നഷ്ടപ്പെടത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കുക, നന്മ ചെയ്യുക. ദൈവം ഒരുവനെ നല്ലമുള്ളൂ. അവനോട് ചേർന്നിരിക്കുമ്പോൾ ഇതൊക്കെ നന്മ ചെയ്യുവാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. നന്മ ചെയ്യുവാൻ പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം നന്മ, അതുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നവർ നന്മ ചെയ്യത്തുള്ളൂ, ഒരിക്കലും തിന്മ ചെയ്യത്തില്ല. തിന്മ നമ്മുടെ, അതാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം പോലും നടക്കരുത്. പാപികൾ വേണ്ടി പോട്ടെ. വിശുദ്ധിയുടെ ഒരു അർത്ഥം തന്നത് താഴാഴ്മയാണ്. അത് സൗമ്യതയോട് ചേർന്നും സത്യ അനുതാപവും സത്യമായ ദൈവാശ്രയം ഉണ്ടാകും. മറ്റൊന്നിലും ആശ്രയിക്കാനൊക്കത്തില്ല. പണത്തിലോ സ്വാധീനത്തിലോ അതൊക്കെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആശ്രയിക്കുവാനുള്ളത് ദൈവത്തിൽ മാത്രമാണ്, ദൈവത്തിൽ മാത്രമാണ്. ദൈവത്തോടും മാതാവിനോടും പരിശുദ്ധന്മാരോടും ചേർന്ന്. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് പിതാക്കന്മാരുടെയും പരിശുദ്ധന്മാരെ അവിടെ വിചാരിച്ച് അവിടെയൊക്കെ പരിശുദ്ധന്മാരുടെ പടം വെക്കണം. ഒക്കുന്നെങ്കിൽ നല്ലതാണ്. ആകയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പറയുവാൻ സാധിക്കണം. ചുറ്റും നിൽക്കുന്നു. നന്മ, വിശുദ്ധി സമം താഴ്മ, വിശുദ്ധി സമം നന്മ. വിവരിക്കാൻ നേരമില്ല. മൂന്നാമത്തെ, വിശുദ്ധി സമം സൽഗുണപൂർണത. എന്താ ദൈവം പറഞ്ഞു? പിതാവാൻ ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. പിതാവാൻ ദൈവത്തിൻ്റെ ഏകജാതൻ ഭൂമിയിൽ വന്നിട്ട് പറയുകയാണ്, വിശുദ്ധ മത്തായി 5:48, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണായിരിക്കുന്ന പോലെ നിങ്ങളും. ഇപ്പം വിശുദ്ധര് സൽഗുണങ്ങൾ ചെയ്യാൻ, നമ്മളെ ദൈവം സൃഷ്ടിച്ചത് സൽഗുണം ചെയ്യാൻ വേണ്ടിയാണ്. വിശുദ്ധിയും സൽക്രിയയുമായിട്ട് ബന്ധമുണ്ട്. സൽക്രിയകൾക്കു മന ശുദ്ധ്യ സംഗതി വരണേ ഞങ്ങൾ. വിശുദ്ധി എവിടെയുണ്ടോ അവിടെ സൽക്കർമ്മം. എഫേസ്യ ലേഖനം 2:10. നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി. ആണോ? ശരിയാണോ? ഇടയ്ക്കിടയ്ക്ക് ആണെന്ന് പറയണം. വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ്. വേദപുസ്തകം വെച്ചിട്ടേ ഉള്ളൂ, തുറന്നു നോക്കുന്നില്ലേ. നാം ദൈവത്തിൻ്റെ കൈപ്പണിയാണ്, ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി. ദുഷ്കർമ്മങ്ങൾ ചെയ്തുകൂടാ. ദുഷ്കർമ്മങ്ങൾ ചെയ്യുകയോ ചിന്തിക്കുകയോ. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ത്രികരണ ശുദ്ധിയാണ്. എന്താ ത്രികരണം? കരണം അറിയാമോ? ഒരാൾ പറഞ്ഞു കരണം അറിയത്തില്ല, കർണക്കുറ്റി അറിയാം, അത് വേറെ. കർമ്മം ചെയ്യാനുള്ള ആണ് കരണം. പേന ഒരു ഉപകരണമാണ്, കൈ കരണമാണ്. ത്രികരണം മനസ്സ വാച ഇത് മൂന്ന് ശുദ്ധമാകണം. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ എപ്പോഴും ദൈവസന്നിധിയിലിരിക്കുന്ന ത്രികരണശുദ്ധി മനസ്സ വാച കർമ്മണ. എപ്പോഴും ശുദ്ധീകരിക്കണമെങ്കിൽ ഹൃദയം നുറുങ്ങണം, വേദന ഉണ്ടാകണം. ധ്യാനപീഠം എന്ന് പറഞ്ഞില്ലേ, മാരക രോഗമൊക്കെ വന്നെങ്കിൽ മിനിമം അലാറമെങ്കിലും കിട്ടണം. അബ്രഹാം ധ്യാനിച്ചത് ബലിപീഠത്തെ ഓർത്താണ്, മകൻ്റെ ബലിപീഠം.
യൗസേപ്പ് ധ്യാനിച്ചത് പൊട്ടക്കണ്ണിൽ ധ്യാനിച്ചു, അടിമത്തത്തെ ധ്യാനിച്ചു, ജയിലിൽ കിടന്ന് ധ്യാനിച്ചു, അവസാനം സിംഹാസനത്തിരുന്നും ധ്യാനിക്കേണ്ടി വന്നു. ദാനിയൽ സിംഹക്കുഴിയിൽ ധ്യാനിച്ചു, യോനാ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ധ്യാനിച്ചു, യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് ധ്യാനിച്ചു. എത്ര സങ്കീർത്തനങ്ങൾ, എത്ര സങ്കീർത്തനങ്ങൾ, ആരും പറഞ്ഞിട്ടില്ല. 10 സങ്കീർത്തനങ്ങൾ കുരിശിൽ കിടന്ന്, 10 സങ്കീർത്തനങ്ങൾ. 22:1 അതൊക്കെ, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ. അവസാനത്തെ ഒരെണ്ണം 31:5, പിതാവേ. ബാക്കി 5 കൂടെ ഉണ്ട്. കുരിശിൽ കിടന്ന് 10 സങ്കീർത്തനം, 22:1 ആരംഭിച്ചു, 31:5 അവസാനിക്കുന്നു. ഇതാണ് ധ്യാനം. സങ്കീർത്തനങ്ങൾ ധ്യാനമാണ്, എങ്ങും പോകണ്ട, ജീവിതം മുഴുവൻ ധ്യാനമാണ്. വീട്ടിൽ നിന്ന് അതിനൊരുപാട് പണം കൂടാനും സുഖം കൂടാനും ഒന്നും പാടില്ല. ഇത്രയൊക്കെ മതിയെന്ന് വെക്കണം, അല്ലേ? ഇത് പറ്റത്തില്ല. ഇക ലോകചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയം കടന്ന് നമ്മളെ ഞെരുക്കി വചനത്തെ നിഷ്ഫലമാക്കി കളയും. പിന്നെ ധ്യാനവും പ്രാർത്ഥനയും ഒന്നുമില്ല എന്നുള്ള കാര്യം. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, സൽഗുണപൂർത്തി. നിങ്ങളുടെ പിതാവ് കുറേ ഗുണങ്ങളെ സൽഗുണ പൂർത്തിയാണ്. അപ്പം വിശുദ്ധി എവിടെയുണ്ടോ അവിടെ സൽക്കർമ്മങ്ങൾ ഉണ്ടായിരിക്കും. സൽഗുണപൂർണതയുടെ പൂർണ്ണത എന്താണ്? പറയത്തില്ല. സ്നേഹമാണ് സൽഗുണപൂർണതയുടെ. അതുകൊണ്ട് ഒന്ന് കരുതിരിപ്പുന്നു, എന്തെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലായെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ. സൽഗുണപൂർണതയുടെ പൂർണ്ണതയാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ പൂർണ്ണത, സ്നേഹത്തിൻ്റെ പൂർണ്ണത ഇവർ പറയത്തില്ല. അവരും തോറ്റുപോയി പിന്നെ നിങ്ങളുടെ കാര്യം. ഞാനും പണ്ട് തോക്കുമായിരുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണത, ശത്രുവിനെ സ്നേഹിക്കുക. അപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു, എളുപ്പമാച്ചാതെ എനിക്ക് ഒരാളോടെ പണക്കുള്ള മാപ്പിളയോട്. ഞാൻ അങ്ങേരെ സ്നേഹിക്കാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് പോവില്ല, എനിക്ക് വേറെ ആരും ശത്രുക്കളില്ല. കല്ലട ഒരു സ്ത്രീയാണ് പറഞ്ഞത്. ശത്രുവിനെ സ്നേഹിക്കുന്നതാണ് സ്നേഹത്തിൻ്റെ. വിശുദ്ധി ഉണ്ടെങ്കിൽ ശത്രുവില്ല. ശത്രു ഉണ്ടായിരിക്കും, നമ്മളെ സംബന്ധിച്ച് അവരെ മിത്രങ്ങളാണ്. എന്താ എന്താ നമ്മളെ സംബന്ധിച്ച് എന്താ? വിശുദ്ധിയുടെ ഭാവത്തിൽ വന്നാൽ നമുക്ക് എന്തില്ല? ശത്രുവില്ല. അവൻ ശത്രു ആയിക്കൊള്ളട്ടെ, അവൻ ഉപദ്രവിച്ചു കൊള്ളട്ടെ, നാം അവനെ മിത്രമായിട്ട് കാണുമ്പോൾ അവനയച്ച ഉപദ്രവം നമുക്ക് എന്തായി മാറും? ഉപകാരമായി മാറും. ഒരത്ഭുതമാണ്. വലിയ പാടാ കേട്ടോ, വലിയ പാടാ ഇതിലൊക്കെ വരാൻ. നമ്മളെങ്ങും മൈതാനത്ത് പോയി കൈകെട്ടണം വേണ്ട, നോക്കുമൊന്നും വേണ്ട, വീട്ടിലിരുന്നാൽ മതി. പ്രയാസപ്പെടുന്നവരെ എന്താ ചെയ്യേണ്ടെന്നറിയാമോ? ആ ശത്രു അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് കാണും, നമ്മുടെ കാണും. ഈ ശത്രുത വേദപുസ്തകത്തിൽ ന്യായവും നീതിയും എന്നുള്ളതിനേക്കാൾ, കോടതിയിലാണ് നീതിന്, ഇപ്പം നമ്മളൊക്കെ കാണിക്കുന്ന ന്യായത്തിന് നീതിക്ക് വേണ്ടിയാണ് ഈ സഹന സമരവും. കഴിഞ്ഞല്ലേ ഉള്ളൂ, അതൊക്കെ അവിടെ നടക്കട്ടെ. അന്തോനിസിന് പറഞ്ഞ പോലെ നമ്മളെ ഉപദേശിക്കാൻ വരുന്ന മറ്റോട് പറഞ്ഞു കൊടുക്കണം, അന്തോനിസിയുടെ പ്രസംഗം കേൾക്കണം അടൂര് വെച്ച്. പിന്നെ പൗലോസ് ഇത്രയും കാര്യം അദ്ദേഹം പറഞ്ഞു, ഞാൻ കൈസരെ അഭയം ചൊല്ലുന്നു. വേറെ ഗതിയില്ലേ, പിന്നെ എന്തോ ചെയ്യും? മനസ്സിലാവുന്നു? എല്ലാവരും നമ്മളെ ഉപദേശിക്കാൻ വരികയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ക്രിസ്ത്യാനി ഇല്ലയോ പറഞ്ഞു കൊടുക്കാൻ? പൗലോസെ പറഞ്ഞെന്നും പറഞ്ഞ് അവർ മറ്റേത് വായിച്ചിട്ടില്ലയോ? പൗലോസെ പറഞ്ഞു, മര്യാദ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ കൈസരെ അഭയം, ഞാൻ റോമാ പൗരനാണ്. വിറച്ചു പോയില്ലേ? വിറച്ചുപോയി. പക്ഷേ വേദപുസ്തകത്തിൽ നീതിന്യായമല്ല, ജ്ഞാനവും അജ്ഞാനവുമാണ്. ഈ കാണിക്കുന്നതിനെല്ലാം എന്തായിട്ടാണ് ദൈവം കാണുന്നത്? അജ്ഞാനം. അജ്ഞാനത്തിന് 3 കാര്യം കൂടെ വേണം. ക്ഷമിക്കുക, തിരിച്ചറിയുക, ക്ഷമിക്കുക, പ്രാർത്ഥിക്കുക. പിതാവേ, വിശുദ്ധ ലൂക്കോസ് 23:34 തോന്നും, പിതാവ് ഇവർ ചെയ്യുന്നത് ഇന്നെന്നറിയായികയാൽ. അതുകൊണ്ട് നീതിന്യായത്തിന് വേണ്ടി കോടതിയിൽ പോകട്ടെ, ദൈവത്തിൻ്റെ നീതി കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്യട്ടെ? ഈ പ്രാർത്ഥിക്കുക. അജ്ഞത തിരിച്ചറിയണം, അജ്ഞത പൊറുക്കണം, അജ്ഞനെ അനുഗ്രഹിക്കണം, അവനു വേണ്ടി പ്രാർത്ഥിക്കണം. 4 കാര്യങ്ങൾ ചെയ്യണം. എന്തൊക്കെയാ? തിരിച്ചറിയണം. 3:3:7 എന്നൊരുത്തം പറഞ്ഞാൽ ചിരിക്കുകയല്ല വേണ്ടത്, പാവവനെ അറിയത്തില്ല. ഞങ്ങളുടെ പണ്ടൊരു സാറ് പറഞ്ഞു,
പ്രായമുള്ളവരുടെ മടി കുഞ്ഞുങ്ങളിരുന്ന് മൂത്രം വെളിക്കറങ്ങിയ തിരിച്ച് ആ തള്ള ആ കുഞ്ഞിൻ്റെ മടിക്കരുന്ന് മൂത്രമൊഴിക്കും. അത്രയും വിവരക്കേട് നമുക്കില്ല. അറിയാതെ ചെയ്തു പോയതാ, അറിയാതെയതാ. തിരിച്ചറിയുക, ജ്ഞാനികൾ ആരാണ്? അജ്ഞത തിരിച്ചറിയുകയും അജ്ഞത ക്ഷമിക്കുകയും അജ്ഞനെ അനുഗ്രഹിക്കുകയും അവനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴേ നമ്മൾ ക്രിസ്ത്യാനിയാവും. ബാക്കി നോമ്പ് നോക്കണം, പ്രാർത്ഥിക്കണം, പള്ളി വേണം, പട്ടക്കാർ, ഇതെല്ലാം വെരി വെരി എസെൻഷ്യൽ ബട്ട് നോട്ട് സഫീഷ്യൻ. എന്താ വെരി വെരി എസെൻഷ്യൽ ബട്ട് നോട്ട് സഫീഷ്യൻ? എല്ലാം അത്യാവശ്യമാണ്, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യം നടക്കത്തില്ല. ഇതും കൂടെ വേണം. അതുകൊണ്ട് ധ്യാനം ഒന്നും വേണ്ട. ചീത്ത വിളിക്കുന്ന നാത്തൂനായിക്കൊള്ളട്ടെ, അമ്മ ആയിക്കോട്ടെ, മർത്താവ് ആയിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഉറക്കെ പറയരുത് കർത്താവേ ഇവളോ ക്ഷമിക്കണേ, ഒന്നും പറയണ്ട. മനസ്സ് അവിടെയാണ് ധ്യാനം. മറിയാമെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചു, ദൈവമേ സഹനം കിട്ടട്ടെ. സഹിക്കുവാനിടയാകണം, പ്രാർത്ഥിക്കണം. മനസ്സിലാവുന്നു? അല്ല, ഇവിടെ വന്ന് ഇത്രയും നേരം കളഞ്ഞത് വെറുതെയാണ്. എനിക്ക് പ്രശ്നം നിൽക്കുകയുണ്ട്, നിങ്ങളാണ് ഇപ്പോഴും പെരുത്തിരിക്കുക. അച്ഛന്മാർക്ക് നിൽക്കുന്നതിന് പ്രയാസമില്ല, ദുക്കുള്ളിയാഴ്ച മുഴുവൻ നിൽക്കുകയാണ്, കുർബാനയ്ക്ക് മുഴുവൻ നിൽക്കുകയാണ്. മനസ്സിലാകുന്നു? ഇരിക്കുന്നതിനും പ്രശ്നമൊന്നുമില്ല. അനസ്തേഷ്യ തന്നിരുന്നാൽ പിന്നെ എത്ര മണിക്കൂറായാലും എന്താ? ചിലപ്പോൾ ഒന്ന് പെരുക്കുമെന്നുള്ളതേ ഉള്ളൂ, എഴുന്നേൽക്കുമ്പോൾ മാറിക്കോളും. മൂന്ന് ദിവസം അടുപ്പിച്ചാണ് കർത്താവിൻ്റെ വചനം കേൾക്കാൻ ഇരുന്നത്. എഴുന്നേറ്റുമില്ല, ടോയ്ലറ്റിൽ പോയുമില്ല, കാരണം അകത്തോട്ടൊന്നും ഇട്ടില്ല. മൂന്ന് ദിവസം ഉപവാസമായിരുന്നു, അകത്തോട്ട് വെള്ളം കുടിക്കുമ്പോഴേ പുറത്തോട്ട് കളയേണ്ടി വരുന്നത്. മനസ്സിലായി? അപ്പം നമ്മളോട് ശത്രുത കാണിക്കും, അത് അജ്ഞതയാണ്. വിശുദ്ധന്മാർ തിരിച്ചറിയും, തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യും? ക്ഷമിക്കും, അവരെ അനുഗ്രഹിക്കും, അവർക്ക് മോചനം കൊടുക്കുവാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കും. ഞാൻ പഠിപ്പിക്കാറുണ്ട്, ഗിവിങ് ദാനം ചെയ്യുന്നതിനേക്കാൾ വലുതാണ് സെൽഫ് ഗിവിങ്. നമ്മളെ തന്നെ, എന്നെ തന്നെ ദാനം ചെയ്യും, ശരീരം ചൂട് ദാനം ചെയ്യുക, സ്വയം ദാനം ചെയ്യുക, പിന്നെ ആംസ് ഗിവിങ്, എന്താ ദാനധർമ്മം ചെയ്യുക, അതിനേക്കാൾ വലിയ ഗിവിങ് ആണ് ഫോർ ഗിവിങ്. എന്താ? ക്ഷമിക്കുക. ചെലവത്തിൽ ചത്താലും ക്ഷമിക്കത്തില്ലെന്ന്, പിന്നെ ഇവിടെ പോകാൻ ചത്താലും ക്ഷമിക്കേണ്ട, നരകത്തിലോട്ട് പോകാൻ തയ്യാറായാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ക്ഷമിച്ചേ പറ്റൂ. ഫോർ ഗിവിങ്. അപ്പം ഈ കാണുന്നതെല്ലാം അജ്ഞതയാണ്. അച്ഛന്മാരോട് പള്ളിക്കാർ കാണിക്കുന്നതും കാശുള്ളം കാണിക്കുന്നതും എല്ലാം എന്തെല്ലാം കാണിച്ചാലും അതെന്താ? വിവരക്കേടാണ്, അജ്ഞതയാണ്. അത് തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞിട്ട് പാവം അറിവില്ലാത്തവൻ, ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത്രയൊക്കെ പറഞ്ഞ് ക്രിസ്ത്യാനിയായി, പിന്നെ ധ്യാനമൊന്നും വേണ്ട, ഇതന്നെ ആയിക്കഴിഞ്ഞു. പെട്ടെന്ന് പറ്റുന്ന ഇതിലേക്കൊക്കെ ഒന്ന് ഞങ്ങളെ ഒന്ന് പ്രവേശിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ഒരു കൽപ്പന, ബാബാദിനുവിനി ഞാനും കൂടെ എഴുതിക്കൊടുത്ത കൽപ്പന അച്ഛൻ വാങ്ങിച്ചിട്ട് പള്ളി നേരത്തെ പറഞ്ഞു, ശിങ്കടികളോട് നാളെ ഒരു സാധനം. അച്ഛൻ പറഞ്ഞു, ഐ ഹാവ് എ ഗിഫ്റ്റ് ഫ്രം മൈ ബിഷപ്പ്. പത്തിയൊരു പറഞ്ഞു, വീ ഡോണ്ട് വാണ്ട് ദാറ്റ് ആ ഗിഫ്റ്റ്. ഷെഡ് കെട്ടി ഒരു മാസം തരണയായിരുന്നു, എനിക്കൊരു പിണക്കുമില്ല. അച്ഛനി എൻ്റെ കൗൺസിൽ മെമ്പറാണ്, കൊങ്ങിണികളുടെ ഇടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതാ, കൊങ്ങിണിയുടെ ചെറിയ പ്രശ്നം ഉണ്ടായത്, ഒരു ബുദ്ധിമുട്ടുമില്ല. കുഞ്ഞുങ്ങളെ, അതാണ് നല്ലത്. ഈ ബലം കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. മീക്ക്നെസ് എന്ന് പറഞ്ഞില്ലേ, സൗമ്യത, മീക്ക്നെസ്. എൻ്റെ വലിയൊരു പ്രസംഗമായിരുന്നു പണ്ട്, മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്. എന്താ മീക്ക്നെസ് ഈസ് നോട്ട് വീക്ക്നെസ്? ഏതുപോലാണെന്നറിയാമോ? മീക്ക്നെസ് ഇല്ലാത്ത പെണ്ണുങ്ങളും ആണുങ്ങളും നല്ല പച്ച വാഴയില പോലെ ഇരിക്കും, കട്ടിയുണ്ട്, തൊട്ടാൽ പൊട്ടിപ്പോകും. മീക്ക്നെസ് വന്നാൽ വാട്ടിയ വാഴയില പോലെ ഇരിക്കും, ആർക്കുവേണേലും പിടിക്കാം, പൊട്ടത്തില്ല. ഓലക്കാലും അതുപോലെ, ഇതൊക്കെ നമ്മൾ വാട്ടിയിട്ടാണ് കിട്ടുന്നത്. അതുപോലെ മീക്ക്നെസ് കണ്ടാൽ മോശമാണെന്ന് തോന്നും. ഇതുപോലെ വളരെ മീക്കൊരു മനുഷ്യൻ്റെ കൂടെ ഞാൻ 36 വർഷം താമസിച്ചത്, മാത്യൂസ് ദിവം ബാവാതിരിമേനി, അദ്ദേഹം മണ്ടനാണെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അല്ലായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതത്തില്ല, എഴുതിയാൽ പലരുടെയും നെഞ്ചത്ത് കത്തി കയറ്റാതെ എനിക്ക് എഴുതാനൊക്കത്തില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാലിലും തൊട്ടിട്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോകുമായിരുന്നു.
അന്ന് ഒരു പ്രഗത്ഭനെ അച്ഛൻ പറഞ്ഞു, ഓർത്തഡോക്സുകാർക്ക് പാർട്ടി വേണ്ട, ഇത് കൂടുതൽ സിനിമ എനിക്ക് പിന്നെ സ്കൂൾ മേടിക്കാനാണ്. പോട്ടെ, സാരമില്ല, വിശുദ്ധനാണെങ്കിൽ വിനയമുണ്ടായിരിക്കും. എത്ര ഒന്ന് രണ്ട് മൂന്ന് പള്ളിയിൽ ചെന്നിട്ട് കല്യാണ തിരുവേ ചെന്നിരിക്കുക, ഈ ട്രസ്റ്റിംഗ് സെക്രട്ടറി അച്ഛനോട് സംബന്ധിക്കത്തില്ല, ഈ വരുമാനം വെച്ചിരുന്ന് ആ തിരി പറഞ്ഞവാ വരുമാനമല്ലയോ, ഞാൻ തന്നേക്കാം, വരാൻ പറഞ്ഞു മൂന്ന് പള്ളിയിൽ. പിന്നെ അത് കൊടുത്തിട്ട് അവരെ ശമ്പളക്കോട്ട കുടിച്ച് തിരിച്ച് അടപ്പിച്ചവരൊക്കെ കുഞ്ഞുങ്ങളെ താഴ്ന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. ഞാൻ പറയും, കൗൺസിലിംഗ് ആണുങ്ങൾ വലിയ ഗംഭീരമായിരുന്ന പെണ്ണുങ്ങളൊന്ന് ചാഞ്ഞു കൊടുക്കണം. ഏതുപോലെ ആനക്കാരൻ മേളിക്കാരണമെങ്കിൽ ആനയെ ഒന്ന് ചരിഞ്ഞു കൊടുക്കും, ഒന്ന് ചരിഞ്ഞുകൂടെ, ഇറക്കണമെങ്കിൽ പിന്നെ ആന തീരുമാനിക്കും. നിങ്ങൾക്കൊന്ന് താണുകൂടെ, പിന്നെ ഇങ്ങനെ നിലവിളിക്കണം, എന്നെ ഒന്ന് ഇറക്കോ ഇറക്കോ എന്ന്. അത്രയുള്ള ബുദ്ധി ഈ പെണ്ണുങ്ങൾക്കില്ല. പോട്ടെ, സൽഗുണ പോണം. സ്നേഹം ശത്രുവിനെ മിത്രം, അതാണ് ആരോടെങ്കിലും പിണക്കുണ്ടെങ്കിൽ നമ്മുടെ വിശുദ്ധിയുടെ അംശം ചോർന്നു പോകുന്നു. ഇതൊക്കെ മണ്ടത്തരമെന്ന് തോന്നും, ഇതൊന്നും മണ്ടത്തരമല്ല. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മണ്ടത്തരമായി സ്വീകരിച്ചവരെ കുറിച്ച് പറയുന്നതാണ് ഹോളി ഫൂൾസ്, വിശുദ്ധ വിഡ്ഢികൾ, ക്രിസ്തുവിന് വേണ്ടി വിഡ്ഢികളായവർ. തലവൊരു മാർഗവുമില്ല. ഞാൻ എപ്പോഴും പറയും, എൻ്റെ അച്ഛന്മാരോട് പറയും, അച്ഛൻ്റെ കയ്യിലെ നൂൽക്കമ്പിയാണ്, സാരമില്ല, അച്ചായൻ കമ്പിവടിയുമായിട്ട് വരട്ടെ, അടിക്കട്ടെ. അച്ഛൻ്റെ കമ്പിയിൽ കറണ്ട് ഉണ്ടെങ്കിൽ അച്ചായൻ്റെ കമ്പി അച്ഛായനും തെറിച്ചു പോകും. കറണ്ട് വേണം. എന്താ ഈ നൂൽക്കമ്പിയിൽ എന്ത് വേണം? അത് പ്രാർത്ഥനയും നോമ്പും കുർബാനയൊക്കെ ആണെങ്കിൽ ഒന്നും ഭയപ്പെടേണ്ട, ഒന്നും ഭയപ്പെടേണ്ട. മൂഢ, ഇന്ന് രാത്രി നിന്റെ ജീവനെ ചോദിച്ചാൽ ഇക്കൂട്ടി വെച്ച് ആരനുഭവിക്കും? താഴുക എന്ന ഉന്നതനായ ദൈവം താഴേക്ക് ഇറങ്ങി വന്നു. പെസഹ വ്യാഴ്ച കേട്ടിട്ടില്ല കാലു കഴിയനെ? താണഖിലേശ നീ നിലതാഴ്ത്തി കഴുകേ മൺമേരെ നിൻ ഭൃത്യന്മാർ കറകളെയും കഴുകേണം കൃപയാൽ. ചെറിയ ജോലിയൊക്കെ ചെയ്ത് കൊടുക്കണം ഇവരെ. ഞങ്ങളൊക്കെ എപ്പോഴും ജോലി ചെയ്താൽ കഴിയുന്നത്, വളരെ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാട് ഒരുപാട്. എനിക്ക് രണ്ട് വർഷം ഡ്രൈവറില്ല, രണ്ട് വർഷം കുക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു എക്സ്പേർട്ട് കുക്കാണ്. അതുകൊണ്ട് ആർക്കും ഞങ്ങളെ ഭക്ഷണം ഒന്ന് തോപ്പിക്കാനൊക്കത്തില്ല. ആനയും മീനേയും പിടിക്കും തീറ്റ കൊടുത്താണ്, അച്ഛനെയും എത്രയും പിടിക്കുന്നതും തീറ്റ കൊടുത്താണ്. സ്നേഹത്തിൻ്റെ പൂർണ്ണത ശത്രുവിനെ, നമുക്ക് ശത്രുവില്ല, ശത്രുവും മിത്രവും ഒരുപോലെ, രാവും പകലും ഒരുപോലെ, ചൂടും തണുപ്പും ഒരുപോലെ, ആ ഒരവസ്ഥയിലെത്തും. സുഖവും ദുഃഖവും ഒരുപോലെ ഒരവസ്ഥയിലെത്തും ആത്മാവിൽ വളരുമ്പോൾ എല്ലാവരും. സ്നേഹം, അതുകൊണ്ടാണ് യോഹന്നാൻ സ്നേഹിക്കാത്തവൻ ദൈവത്തെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞത്. വിശുദ്ധിയുടെ അംശമാണ് സ്നേഹം. ഒന്നുകൂടെ നിർത്തുന്നു, വിശുദ്ധി എവിടെയുണ്ടോ അവിടെ മനസ്സലി ഉണ്ടാകും. എന്താ മനസ്സലിവേ? ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും. ആ പിതാവിൻ്റെ ദേഹജാതനിവിടെ വന്നിട്ട് പറയുകയാണ് ലൂക്കോസ് 6:36, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായതുപോലെ നിങ്ങളും. ദൈവത്തിൻ്റെ മക്കൾ ദൈവസൂതർനാമായിടുവാൻ, നാം ദൈവത്തിൻ്റെ മക്കളാകുമ്പോൾ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും, നിങ്ങളുടെ പിതാവ് സൽഗുണപാലനായത് നിങ്ങളും, നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനായതുപോലെ മനസ്സലിവ് ഒരു സ്വഭാവമായി മാറണം. ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിലും, ക്രിസ്തുവിൻ്റെ ഭാവം എൻ്റെ സ്വന്തമാകുമ്പോൾ അതെൻ്റെ സ്വഭാവമായി മാറും. സ്വന്തം ഭാവമാണ് സ്വഭാവം. വെണ്ണയുടെ സ്വഭാവമാണ് എവിടെ വെച്ചാലും ചൂട് തട്ടിയാൽ ഉരുകും, കാലദേശ വ്യത്യാസമില്ലാതെ. അതുപോലെ നമ്മുടെ മനസ്സ് ശത്രുവിൻ്റെ വിശക്കുന്ന കണ്ടാലും, ശത്രുവിൻ്റെ കാളയോ കഴുതിയോ കണ്ടാലും ഈ വ്യത്യാസമില്ല.
വേർതിരിവില്ലാത്ത മനസ്സലിവ്, അതാണ് മനസ്സലിവ്. ശത്രുവെന്നോ മിത്രമെന്നോ ദുഷ്ടനെന്നോ, അതാണ് കർത്താവ് ചോദിക്കുന്നത്. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ വെളിച്ചം കിട്ടുന്നു. മഴ പെയ്യുമ്പോഴും ദൈവത്തിനൊരിക്കലും നല്ലവനെന്നോ ദുഷ്ടനോ ഇവിടെ വേർതിരിവ് ഇവിടെ കാണിക്കുന്നില്ല. അവസാനം അതുണ്ട്, അയാൾ സൽഗുണപൂർണത. നാം എന്തെല്ലാം ചെയ്താലും മനസ്സലിവില്ലെങ്കിൽ, ദി അതർ തിങ്സ് ആർ വെരി വെരി എസൻഷ്യൽ ബട്ട് ദിസ് ഈസ് നോട്ട് സഫീഷ്യൻറ്റ്. കർത്താവ് രണ്ടാമത് വരുമല്ലോ, വരുമ്പോഴെല്ലാവരെയും കൂട്ടും. ജാതി ഭേദമന്യേ ക്രിസ്ത്യാനികളെയും എല്ലാ ജാതികളെയും, നല്ലവരെയും ദുഷ്ടന്മാരെയും തമ്മിൽ. പിന്നെ ഇങ്ങനെ പള്ളി പൊന്ന് ചോദിക്കരുത്, സി ബി എസ് സിക്കാരനെ അതനുസരിച്ച് പരീക്ഷ. പിന്നെ മറ്റേതാ, ഐ സി എസിന് അതിൻ്റെ പരീക്ഷ, സ്റ്റേറ്റ് സിലബിന്. അതുകൊണ്ട് ഓർത്തഡോക്സുകാർക്ക് ഇതിൽ കൂടല്ലാതെ രക്ഷയില്ല. ഇതിലേ ഉള്ളവരെ കൂട്ടും, എന്നിട്ട് നല്ലവരെയും ദുഷ്ടന്മാരെ തമ്മിൽ വേർതിരിക്കും. അപ്പോൾ ചോദിക്കും, പള്ളി പൊതു ചോദിക്കത്തിൽ പോകേണ്ടതാണ്, സ്കൂളിൽ പോകേണ്ട പിള്ളേർ ഇതെല്ലാം ചെയ്യേണ്ടതാണ്, നോമ്പ് കുമ്പസാരം കൂതാശ പള്ളി പട്ടക്കാരൻ എല്ലാം ചെയ്യേണ്ടതാണ്. ഫൈനൽ ഒറ്റ ചോദ്യം കൂടെയുള്ളു, കേട്ടിട്ടുണ്ടെങ്കിൽ, എനിക്കെന്ത് ചെയ്തു? എന്നാ എനിക്കെന്ത് ചെയ്തു? നീ കൊടിമരം കൊടുത്തത് എൻ്റെ പേരില്ല, നിൻ്റെ പേരതിൻ്റെ താഴെയുണ്ട്. ഇപ്പോഴും ഒരു പള്ളി കേസ് കിടക്കുന്നു, പേര് വെക്കണമെന്നും പറഞ്ഞു, കൊടുത്തവൻ്റെ പേര് വെക്കണമെന്നും പറഞ്ഞ് കേസ് കിടക്കുന്നു. കൊങ്ങിണിയുടെ പള്ളി പണിയാണ്. പണ്ട് ഈ കൊങ്ങിണിയായിരുന്നു, നാം കത്തോലിക്ക പോയി അച്ഛനെ വിളിച്ചിട്ട് ഒരു കോടി രൂപ വരാം, ഒരു കണ്ടീഷൻ, എൻ്റെ ഫോട്ടോ അവിടെ വെക്കണം. വേണ്ട, കമ്മിറ്റിക്കാർ പറഞ്ഞു ആ ഒരു കോടി രൂപ വേണ്ടെന്ന് പറഞ്ഞു. ബോംബെയിലാണ്. എനിക്കെന്ത് ചെയ്തു? രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും. ഈ പള്ളികളെ വഴക്ക് മുഴുവൻ അച്ചായൻ്റെ ശക്തി കാണിക്കാനൊക്കാത്ത കൊണ്ടാണ്. അല്ലെ, ആ ശക്തി അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരും. എനിക്കാണെങ്കിൽ നിൽക്കാൻ കപ്പൊന്നുമില്ല, 47 രൂപയായി, പറക്കാൻ എളുപ്പമുണ്ട്, ഒരു കുഴപ്പവുമില്ല. നിൻ്റെ കാശ്, നിൻ്റെ ആരോഗ്യം നൊടി നേരത്തേക്കേ ഉള്ളൂ. എന്താ നൊടി നേരത്തേക്ക്? മര്യാദയ്ക്കിരുന്നോണം, കുമ്പിട്ടോണം. ദൈവത്തെ കുമ്പിടുന്നവൻ ആരുടെയും മുമ്പിൽ കുമ്പിടേണ്ട ആവശ്യമില്ല. മനസ്സലിവേ, എനിക്കെന്ത് ചെയ്തു? നീ നിന്നെ മോളെ കെട്ടിച്ചപ്പോൾ രണ്ട് പെമ്പിള്ളാരെ കെട്ടിച്ചത് നാല് പേർക്കറിയാം, മാളോർക്കറിയാം, ആരും അറിയാതെ ചെയ്തോ? അച്ഛനോട് പറഞ്ഞു, അച്ഛ മോടെ കല്യാണം ആരും അറിയണ്ട, അച്ഛ സൗകര്യം പോലെ ചെയ്തു, ആരും അറിയത്തില്ല. വലം കൈ ചെയ്യുന്നത്, നിന്റെ വീട് കൂതാശിക്ക് 10 വീടിൻ്റെ താക്കോലും ബാബാദിനും എന്നെയും കൊടുത്തില്ലേ? അത് നിന്റെ പേരിൽ കൊടുത്തതല്ലേ? എൻ്റെ പേര് നീ എന്ത് ചെയ്തു? എൻ്റെ പേരിൽ എന്ത് ചെയ്തു? മനസ്സിലാവുന്നു? ആരും അറിയാതെ വലം കൈ ചെയ്യുന്നത്, ഇടം കൈ അറിയാതെ. അതായത് നമ്മുടെ ഒരാ ഉപകാരം, അവൻ എൻ്റെ ചെള്ളയ്ക്കടിച്ചാൽ പോലും എടാ പട്ടി ഉണ്ട ചോറിന് നന്ദി വേണവിടാ എന്ന് പറഞ്ഞാൽ കൊടുത്തത് തീർന്നുപോയി. ആർക്കെന്ത് കൊടുത്തെന്ന് മനസ്സിൽ കരുതി വെക്കാൻ പാടില്ല. അവൻ്റെ അജ്ഞത ദൈവമേ അവനോട് പൊറുക്കണമേ. മനസ്സിലാവുന്നോ? വല്ലതും മനസ്സിലായോ? വെറുതെ സമയം കളയണോ? എൻ്റെ കാശ് ഇന്നലെ മംഗലാപുരത്ത് കയറിയതാ, രാത്രി ട്രെയിനിൽ കിടന്ന് വന്ന. മനസ്സലിവേ, പണ്ടെഴുതി വച്ചിട്ടുണ്ട്, മനസ്സിൽ ഗുണമില്ലാത്തവനെ. നിങ്ങൾ അവളെ എന്ന് വിളണം, നിങ്ങൾ അവളെ എന്ന് വിളണം, അവരവനെ ചൊല്ലിയ മതി. മനസ്സിൽ ഗുണമില്ലാത്തവളെ നിന്നോടാരു ഗുണം ചെയ്യും, ദൈവം നിന്നെ അകറ്റുമ്പോൾ അയ്യോ ആരു സഹായി. ഈ പ്രാർത്ഥനകളൊക്കെ അകടം ചൊല്ലേണ്ടത്, ദോഷത്തെ തേറ്റത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലണം. മനസ്സിലാവുന്നു? എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, തടവിലായിരുന്നു, ഈ പാവപ്പെട്ടവന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്താവുന്നു. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലെത്ര മനോഹരം. നന്മ സുവിശേഷിക്കുന്ന വാഗുണ്ടാ, പക്ഷേ പറഞ്ഞ നന്മ സുവിശേഷിക്കുന്ന കാലെത്ര. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരാണ് സുവിശേഷ വേല. എന്താ കിട്ടിയോ? യേശുക്രിസ്തു നമ്മെ രക്ഷിക്കാൻ വന്നു, തൻ്റെ ശരീരം നമുക്ക് പങ്കുവച്ചു, രക്തം പങ്കുവച്ചു, ഇനി സ്വർഗത്ത് ചെല്ലുമ്പോൾ തൻ്റെ രാജ്യം പങ്കുവെക്കും. അങ്ങനെ പങ്കുവെക്കണമെങ്കിൽ ഇവിടെ നമുക്കുള്ളത് പങ്കുവെച്ചേ പറ്റുകയുള്ളൂ. നമുക്കുള്ളത് പങ്കുവെക്കാതെ ദൈവം പങ്കുവെക്കുന്ന പ്രശ്നമേ ഇല്ല.
കനീന ചെറുപ്പക്കാരൻ നല്ലവനും നീതിമാനും കൽപ്പനകൾ നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കൽപ്പനകൾ പാലിക്കണം. ഞാൻ 33-ാമത്തെ വയസ്സിൽ മുങ്ങിയല്ല രക്ഷ, എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ജയിക്കുന്നു. ഒരു നിനക്കിനി ഒരു കുറവേ ഉള്ളൂ, ഒരു കുറവ്. ഒരു ദരിദ്രരോട് നിനക്ക് കരുണയില്ല. യാഗമെന്ന് പറയുന്നത് കുർബാന മാത്രമല്ല, ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും. ഈ ബലി സ്വീകരിക്കണമെങ്കിൽ മറ്റ് ചില ബലികൾ കൂടെ ചെയ്യണം. എബ്രായ ലേഖനം 13:16 ആ ബലി കണ്ടെങ്കിലേ ഈ ബലി സ്വീകരിക്കത്തുള്ളൂ. നന്മ ചെയ്യുവാനും കൂട്ടായ്മ ആചരിക്കുവാനും മറക്കരുതേ. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദി. കൂട്ടായ്മ എന്ന് പറയുന്നത് പങ്കുവെക്കുന്ന കൂട്ടായ്മയാണ്. ഡു നോട്ട് നെഗ്ലക്റ്റ് ടു ഡു ഗുഡ് ആൻഡ് ഷെയർ വാട്ട് യു ഹാവ്. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. കൂട്ടത്തിൽ പാടുന്നതിൻ്റെ പേരല്ല. ആദിമസഭയിൽ വിശ്വസിച്ച് ഒന്നിച്ചുകൂടി എല്ലാം പൊതുവകയെന്നെണ്ണി ആവശ്യക്കാരന് ആവശ്യം പോലെ അവരാർക്കും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല. നിരണം പള്ളിയിൽ ഇടവകയിൽ നമ്മുടെ ഇടവകയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് തീർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് പോകാവൂ. അപ്പോഴേ നമ്മുടെ വലിയ ബുദ്ധിമുട്ട് തീരത്തുള്ളൂ. വിശുദ്ധി സമം താഴ്മ, സൗമ്യത, വിനയം, അനുതാപം, ആശ്രയം. വിശുദ്ധി സമം നന്മ, വിശുദ്ധി സമം സൽഗുണപൂർണത, വിശുദ്ധി സമം സ്നേഹം, വിശുദ്ധി സമം മനസ്സരിവ്. മനസ്സിലാവുന്നു? ഓട്ടോമാറ്റിക്കായിട്ട് വിശുദ്ധയുടെ പദവിയിലേക്ക് ദൈവം നമ്മളെ അങ്ങ് എത്തിച്ചോളും. കുറവുണ്ടെങ്കിൽ ദൈവം തീർത്തോളും. ഉണ്ടായിരിക്കും, ഉണ്ടായിരുന്ന സൗരത്വം പൂർത്തിയാക്കുന്നത് ദൈവം നമ്പരാനാണ്. ഇനി ഒരു ചോദ്യം കൂടി നിർത്താൻ പോവാ. എല്ലാവരും പാടും, ദൈവ കൃപയിൽ ഞാൻ ആശ്രയിച്ചേ. മതി 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 മതി, ഒരു ചുക്കും നേടാൻ പോകുന്നില്ല. ദൈവകൃപയ്ക്ക് മുമ്പ് സമ്പാദിക്കേണ്ട കൃപയുടെ പേരാണ് മനുഷ്യൻ്റെ കൃപ. മനുഷ്യൻ്റെ കൃപയുമായിട്ട് ചെല്ലുമ്പോഴേ എന്ത് തരത്തുള്ളൂ? മനുഷ്യൻ്റെ കൃപയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടെ ചോദിക്കുകയല്ല, ഓർക്കുന്നുണ്ടോ? മനുഷ്യൻ്റെ കൃപ ഉണ്ടോ? പിന്നെ അങ്ങോട്ട് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരിക്കും ഒന്നും വേണ്ട. മനുഷ്യൻ്റെ കൃപ, മനുഷ്യൻ്റെ കൃപ സമ്പാദിച്ചുകൊണ്ട് ചെല്ലുമ്പോഴേ ദൈവം ആനുപാതികമായിട്ട് കൃപ തരത്തുള്ളൂ. കേട്ടിട്ടില്ലേ? ഞാനും കേട്ടിട്ടില്ലേ? വേദപുസ്തകം വായിച്ചപ്പം കണ്ടുപിടിച്ചതാ. അപ്പോസ്തലപ്രവൃത്തിയിലുണ്ട്, അവിടെ 2-ാം അധ്യായത്തിലുണ്ട്, സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു. പൊതുവകയെ നെണ്ണി ആവശ്യക്കാരൻ ആവശ്യം പോലെ പകുത്തു കൊടുത്തു. സകല ജനത്തിൻ്റെയും കൃപ അനുഭവിച്ചു. ഉള്ളത് പങ്കുവെക്കുമ്പോഴാണ്. വിശക്കുന്നവന് ആഹാരം കൊടുക്കും, അവൻ്റെ കൃപ കിട്ടും. ഈ കൃപ കൊണ്ട് നിന്നിട്ട് വേണം കൺവേർട്ട് ചെയ്യാൻ. കിട്ടിയോ? രൂപയും കൊണ്ട് പിന്നെ ഗൾഫിൽ ചെന്നാൽ അവർ രൂപ എടുക്കത്തില്ല. ഒന്നേ ഡോളർ ആയിരിക്കാൻ തരണമായിരിക്കണം. അതുകൊണ്ട് ഇവിടുന്ന് മേലോട്ട് നിന്ന് കൃപയൊന്നും ഉലർത്തി തരത്തില്ല. ഇവിടുന്ന് കൃപ അങ്ങോട്ട് ചെല്ലണം, കൺവേർട്ട് ചെയ്യണം. ദൈവകൃപ തരും. അതിൻ്റെ ചാനലാ പറഞ്ഞ, വിശക്കുന്നവന് ആഹാരം, ദാഹിക്കുന്നവന് വെള്ളം, വസ്ത്രമില്ലാത്തതിന് വസ്ത്രം, രോഗിക്ക് സഹായം, ഇതെല്ലാം ചെയ്യണം. ദൈവം തന്ന ആരോഗ്യമനുസരിച്ച് കഴിവനുസരിച്ച് ബുദ്ധി അനുസരിച്ച് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവർ പങ്കുവെക്കാനാണ്. അങ്ങനെ ചെല്ലുമ്പോഴാണ് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്ക. ഉത്തരമരളി കരുണയെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോൻ. കർത്താവേ, മരുമോൾ പ്രസവിക്കുന്ന ഒരാൺകുട്ടിയാകണേ. ആ പ്രാർത്ഥനയല്ല. അതെന്തും ആയിക്കൊള്ളട്ടെ, തമ്പുരാൻ നിശ്ചയിക്കുന്നത് ആ ഉത്തരമല്ല. ഉത്തരമരളി കരുണയാണ്. ഇടതുവത്തോട് എന്താ കരുണയില്ലാത്ത ഉത്തരം? ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നെ വിട്ടുപോകും. എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ രോഗി. ഈ പാവപ്പെട്ടവരും ചെയ്യാഞ്ഞതൊക്കെ എനിക്ക് ചെയ്യാഞ്ഞതാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾക്കായി ഒരുക്ക് രാജ്യം വന്ന് അതാണ് ഭൂമിയെ അവകാശമാക്കും. സൗമ്യതയുള്ളവർ ഭൂമിയെ, വിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും.
എന്തെന്നാൽ എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് വസ്ത്രമില്ലായിരുന്നു. മനസ്സിലാവുന്നു? ഏൽപ്പിക്കപ്പെട്ട താലന്തെ ഭംഗിയായി വിനിയോഗിക്കണം. ചിലർക്ക് ഒരു താലന്തായിരിക്കും, ചിലർക്ക് രണ്ടായിരിക്കും, അഞ്ചായിരിക്കും. അവരുടെ കഴിവുപോലെ ഇരട്ടിയാക്കുക. എല്ലാവർക്കും തരുന്ന ഒരേ സർട്ടിഫിക്കറ്റാണ്, നല്ലവനും വിശ്വസ്തനുമായ ദാസ. ഇത് ബാബാതിരുമേനിക്കും, മേൽപ്പട്ടക്കാർക്കും, പട്ടക്കാർക്കും, ശമാശന്മാർക്കും, ശുശ്രൂഷകർക്കും, വിശ്വാസികളെല്ലാം ഒരേ. അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വിശ്വസ്തയോടെ ചെയ്യുക. അവനവനെ ഏൽപ്പിച്ചിരിക്കുക. നല്ലവനും വിശ്വസ്തനുമായ ദാസ ദാസി. അബ്രഹാമിൻ്റെ ഭാര്യ സാറ അടുക്കളയിലിരുന്ന് ജോലി ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മകനെ ബലിയിൽ നിന്ന് സമാധാനത്താലെ വരാൻ പറഞ്ഞു. സമാധാനത്തോടെ വന്ന് കാണാൻ സാധിച്ചു. മനസ്സിലാവുന്നു? വീട്ടിൽ കുടുംബം നോക്കുക, കുഞ്ഞുങ്ങളെ വളർത്തുക, ഭർത്താവിനെ കർത്താവിനെ പോലെ ശുശ്രൂഷിക്കുക, ഭാര്യയെ ശ്രീദേവിയെ പോലെ കണക്കാക്കുക. ഭർത്താവിനെ സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം എന്നുള്ള വാക്ക് തെറ്റാണ്, ആദരിക്കണമെന്നുള്ള ഭയമെന്ന് അവിടെ കിടക്കുന്നത്. ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ ആദരിക്കണം. മനസ്സിലാവുന്നു? ചുരുക്കം ജീവിതം ഒരു ധ്യാനമായി മാറും. ദൈവം തമ്പരാൻ സ്വീകരിക്കും. എല്ലാം കൂടെ 10 ഇഴകളെങ്കിലുമുള്ളൊരു ഒരു വസ്ത്രമായിട്ട് ഞാൻ ജീവിതത്തെ കാണുന്നത്. 10 ഇഴകൾ. ഇഴകളാണ് വിശ്വാസം, ആരാധന, അനുതാപം, നോമ്പുപവാസം, ധ്യാനം, ജാഗരണം, കൂദാശകൾ, സുഹൃതങ്ങൾ, പീഡാനുഭവങ്ങൾ, മഹത്വീകരണം. ദൈവത്തെ പോലെയാകും വിശുദ്ധന്മാരെല്ലാം. ഞാൻ എവിടെ ആയിരിക്കുമോ അവിടെ എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും. നിന്റെ മഹത്വമുദേക്കും ദൈവികമായ നമ്മുടെ ലക്ഷ്യം ദൈവീകരണം, മഹത്വീകരണം, തേജസ്കരണം. എന്താ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ കിരണം നമ്മുടെ മുഖത്ത് തട്ടി ജീവിതം തട്ടുമ്പോൾ നമ്മളും തേജസ്കരണം പ്രാപിക്കും. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടതകൾ ഒന്നുമില്ല. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, അതിനാണ് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. വളർന്നു വളർന്ന് ദൈവത്തെ പോലെ, അതിനാണ് തക്ക തുണയെ തന്നത്. തക്ക തുണയെന്ന് വെച്ചാൽ ദൈവത്തെ പോലെ ആയിത്തീരാനുള്ള തുണയുടെ പേരാണ് തക്ക തുണ. പർദീസയുടെ പുറത്ത് ചാടിക്കാത്ത തുണയുടെ പേരാണ് തക്ക തുണ. പർദീസയ്ക്ക് അകത്തിരുന്ന് കണ്ടില്ലേ ആ വീട്, ആ കാറ് നിങ്ങളെ കൊണ്ട് എന്തിനു സാധിക്കും എന്ന് പ്രലോഭിപ്പിക്കാത്ത തുണയുടെ പേരാണ് തക്ക തുണ. നിങ്ങൾ ഒന്നിനും പോകണ്ട, ഇരുന്ന് ശ്വാസം വലിക്കണ്ട. ദൈവത്തെ നിരന്തരം ഓർത്തും കണ്ടും പ്രാർത്ഥിച്ചും ദൈവമേ 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 അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് നമസ്കാരമൊക്കെ ചൊല്ലി ആരോഗ്യമുണ്ടെങ്കിൽ ആഹാരം വെടിഞ്ഞിട്ട് ഉപവസിച്ച് പള്ളിയിലൊക്കെ പോയി മര്യാദയ്ക്ക് ഇരുന്നാൽ പിന്നെ അന്നേരം ഈ വിധത്തിൽ വരുമ്പോൾ 3-4 കാര്യം കൊണ്ട് മനസ്സിൽ വെച്ചേക്കണം. ഞാനുമൊക്കെ പാലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ വിശുദ്ധിയിലും വിനയത്തിലും വരുന്നവരെ എപ്പോഴും ഓർക്കേണ്ട ഒരു വാക്കാണ് ജഡ്ജ് നോട്ട്. എന്താ എന്താ വിധിക്കരുത്. ആരെയും അച്ഛനെയും വിധിക്കണ്ട, മെത്രാനെയും വിധിക്കണ്ട, അവനവനത്തെ വിധിച്ചാൽ മതി. ഞാൻ മഹാപാപിയാണ്. പൗലോസ് എന്ത് പറഞ്ഞു? പാപികളെ രക്ഷിക്കും, അതിലൊന്നാമത്തെ പാപി ഞാനാണ്. ജഡ്ജ് നോട്ട്. വിധിക്കപ്പെടാതിരിപ്പാൻ ആരെയും ക്രിറ്റിസൈസ് ചെയ്താലും ഒരു വിധിയാണ്, കുറ്റം പറഞ്ഞാലും ഒരു വിധിയാണ്. ഞാനൊക്കെ പാലിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം അതുകൊണ്ട് ഞാൻ പലപ്പോഴും കറക്ഷൻ കൊടുക്കും, ജഡ്ജ് ചെയ്യാറില്ല. കറക്ഷൻ കൊടുക്കാറുണ്ട്, ജഡ്ജ് ചെയ്യാറില്ല. ജഡ്ജ് ഞാൻ പണി നിർത്തി, ഒരുപാട് ജഡ്ജ് ചെയ്തതാണ് പണി. വിശേഷമില്ലെന്ന് മനസ്സിലായി. ജഡ്ജ് നോട്ട്. വിധിക്കപ്പെടരുത്, നിന്നെയും ദൈവം വിധിക്കത്തില്ല. പണി നിർത്തിയാരെ, ധ്യാനമൊക്കെ അവിടെ കിടക്കട്ടെ. ശരിക്ക് ധ്യാനം വേണം. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് കിടക്കുമ്പോൾ ധ്യാനിക്കാം. അബ്രഹാമിൻ്റെ മകൻ ഇസാക്ക് ധ്യാനിച്ചു, ബലിപ്പെടുത്തി കിടന്നുകൊണ്ട് കൈ പിടിച്ച് കെട്ടിയിരിക്കുക. ധ്യാനം എന്താണ്? ധ്യാന വിഷയം അബ്രഹാം ഇസാക്കോട് ധ്യാനിച്ച വിഷയം കരുതുന്നവനായ ദൈവം. എന്താ അപ്പ കത്തിയുണ്ട് തീയുണ്ട് ആടവിടെ, മകനെ ദൈവം കരുതുന്നവനായ ദൈവം. കൈ പിടിച്ച് കെട്ടി, ധ്യാന വിഷയം. നിങ്ങളുടെ പിള്ളേരെ കെട്ടിയാൽ ക്രിക്കറ്റ് അറിയാവുന്നുണ്ട്, സിക്സർ അടിക്കും. അബ്രഹാമിൻ്റെ മകൻ ധ്യാനിച്ച് കിടന്നു. ഉള്ളിലെ കണ്ണുകൾ കൊണ്ട് നീ കാണുക. കരുതുന്നവനായ ദൈവം കരുതിയോ ഇല്ലയോ? കരുതി.
അവന് ഒരു നിമിഷം തെറ്റത്തില്ല, മുമ്പും പറ്റത്തില്ല, താഴെയും പറ്റത്തില്ല. നിങ്ങൾ അടുക്കളയിലിരുന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക, സമാധാനത്താലേ പോയി വരിക. അങ്ങയുടെ കാര്യം ഒരു മുള്ളു പോലും കൊള്ളരുത്. മനസ്സിലാവുന്നു? വലിയ വലിയ പ്രാർത്ഥനകളാണ് ഇതൊക്കെ. ബഹളമൊന്നും കാണിക്കണ്ട, ജഡ്ജ് നോട്ട്. പണി നിർത്ത്. നാത്തൂനെയാണേലും അമ്മായിയമ്മയാണേലും അപ്പനെയാണേലും വീതം തരാഞ്ഞ ആരെയാണെങ്കിലും ജഡ്ജ് നോട്ട്. നിർത്തിയേരെ, ഞാൻ നിർത്തി. ജഡ്ജ് നോട്ട്. രണ്ട്, ഹെയ്റ്റ് നോട്ട്. ആരെയും നിന്ദിക്കരുത്. എന്താ നിന്ദിച്ചാൽ? ശത്രുവായി, സ്നേഹമില്ലാതായി. ജഡ്ജ് നോട്ട്, ഹെയ്റ്റ് നോട്ട്. മനസ്സിലായോ? അറിവുകേടല്ലേ ഇത്? അറിവുകേടാണ്. അറിവുകേട് തിരിച്ചറിയുന്നതാണ് ജ്ഞാനിയുടെ ലക്ഷണം. നിന്ദിക്കരുത്, വിധിക്കരുത്, നിന്ദിക്കരുത്. നമ്മളെ തന്നെ നിന്ദിച്ചാട്ടെ. ഞാനോ അരിഷ്ടനാണ്, ഞാനോ ബലഹീനനും പാപിയുമാണ്. സെൽഫ് ജഡ്ജ്മെൻറ്റ്, സെൽഫ് ക്രിറ്റിസിസം, സെൽഫ് ഹേറ്റഡ്. എനിക്കിപ്പം നരകമാണ്. നരകം താനന്നവകാശം, നിന്നെ വിളിപ്പാൻ കഴിവന്യേ, മൗനം മൃതിയാ ഞാൻ പോകും, നീക്കുക കൃപയാലൻ പാ. നരകമാണ് എനിക്ക്. നെഞ്ചത്തടിച്ച് കുറിയലായുസ്വം ചൊല്ലണം. മനസ്സിലാവുന്നു? യാതൊരു കാരണവശാലും കുർബാന പടിഞ്ഞാഴുമ്പം സ്പീഡ് കൂടി കുറിയലായുസ്വം ചൊല്ലാതിരിക്കരുത്. സെമിനാരികൾ ഉൾപ്പെടെ നിർത്തി കളഞ്ഞു. സുദൈവത്തിന് കർത്താവ് എഴുന്നള്ളി വരിക്കുക. അങ്ങേയറ്റം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എന്നോട് ചോദിച്ചു, തിരുവേനി മധുബായിൽ വരെയോ? ഞാനുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വേറെ ഭരിക്കാനൊക്കത്തില്ല, ഞാൻ മിണ്ടായിരുന്നറിഞ്ഞു പോരുന്നു. ചാർത്തു നീതിയെ ചൊല്ലാത്തൊരു കുർബാന ഉണ്ടാകരുത്. കവറിൽ കിടക്കുന്ന ചാർത്തു നീതി അവർക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാവരെയും പറഞ്ഞു വിട്ടേച്ച് പോയി ചെയ്യുന്ന അവർക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളെ കുർബാനയിൽ ഓർക്കണം. പല പ്രധാന സംഘങ്ങളും കബറുള്ളിടത്ത് ചൊല്ലുന്നില്ല. ലുത്തിനിയ മുഴുവൻ ചൊല്ലണം. പള്ളി ഉദാശിക്കും ചവടക്കും ലുത്തിനിയുണ്ട്. ലുത്തിനിയ അടുത്ത കുർബാനയ്ക്ക് ചൊല്ലാനൊക്കെ ഇല്ല, ആരെയാ? ലേഖനം രണ്ടും വായിച്ചിരിക്കണം. ഈ സമയം എന്തിനാ? ഈ സമയം എന്തിനാ? പോകട്ടെ. സോ ജഡ്ജ് നോട്ട്, ജഡ്ജ്മെൻ്റ് ഇല്ല, കറക്ഷൻ ഉണ്ട്. കറക്ഷൻ ഇല്ലെങ്കിൽ കറപ്ഷൻ ആകും. എന്താ നമ്മൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ? നിങ്ങളുടെ പിള്ളേരുടെ പല്ല് കറക്റ്റ് ചെയ്തില്ലേ, കാശ് കൊടുത്ത്? അപ്പം കറക്റ്റ് ചെയ്തോണം. വിത്ത് ലവ്, ജഡ്ജ്മെൻറ്റ് വേണ്ട, കറക്റ്റ് ചെയ്യുക ഉണ്ട്. ഞാൻ എൻ്റെ സീനിയേഴ്സിനെ കറക്റ്റ് ചെയ്യാറില്ല, ജൂനിയേഴ്സിനെ കറക്റ്റ് ചെയ്യും, സീനിയേഴ്സ് ചെയ്യാറില്ല. ജഡ്ജ് നോട്ട്, ഹേറ്റ് നോട്ട്, ഫോർഗിവ്. എന്താ ഫോർഗിവ്? ബ്ലസ് എല്ലാവരെയും, എല്ലാവരെയും അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുമ്പോൾ ഇങ്ങോട്ട് വരും. പ്രേ ഫോർ ദം, എല്ലാവർക്കും വേണ്ടി അവരുടെ കൃപ ഇങ്ങോട്ട് വരും. യേശു ക്രിസ്തുവിനെ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപ ലഭിച്ചിരുന്നു. ലൂക്കോസ് 2:52 അവൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിൽ. ദൈവപുത്രന് പോലും മനുഷ്യൻ്റെ കൃപ ആവശ്യമെങ്കിൽ നമുക്ക് വേണ്ട കൃപ കിട്ടിയോ? ആ കൃപ കിട്ടുന്നുള്ള മാർഗമാണ് എല്ലാവരെയും സ്നേഹിക്കുക, കരുണ കാണിക്കുക, നന്മ ചെയ്യുക, അഗതികളെ അനാഥരെയും കരുതുക. വിശക്കുന്നതിന് വിശപ്പ് മാറുമ്പോൾ അവൻ സംതൃപ്തനായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. ആ കൃപ അവിടെ, വിധവയുടെ ചില്ലിക്കാശ് പോലും അവിടെ എഴുതിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം അവിടെ കൂട്ടിയിടും. ആകയാൽ ഇതാണ് ഓർത്തഡോക്സ് സഭയുടെ സുവിശേഷ വേല, ഇതാണ് അവിടെ കുർബാന. എല്ലാം ഉള്ളതാണ്. വിശ്വാസമുണ്ട്, ആരാധനയുണ്ട്, അനുതാപമുണ്ട്, നോമ്പുണ്ട്, ജാഗരണമുണ്ട്, കൂതാശുണ്ട്, സുഹൃതമുണ്ട്, പീഡാനുഭവമുണ്ട്, ഇതെല്ലാം കൂടെ. കുർബാനേക്കാൾ വലിയ ധ്യാനമോ ഒന്നുമില്ല. മനസ്സിലാവുന്നു നിങ്ങളെ? മുറ്റത്തെ മുല്ല മണം നമ്മൾ അറിയത്തില്ല. മനസ്സിലായോ? ഈ നരണം പ്രദേശത്ത് ഒരാൾ പള്ളിയിൽ നിന്ന് പോയി, വേറെ കണ്ടുപോയി, വേറെ കണ്ടുപോയി, വേറെ കണ്ടുപോയി. ഇപ്പം എന്നെ മണം അറിയാൻ നോക്കിക്കൊണ്ടിരിക്കുക. പേര് പറഞ്ഞാൽ കേസ് വരും. ഒരു കേസ് വന്നു കഴിഞ്ഞു. ട്രാക്ക് മാറി ഓടാൻ പാടില്ല. ഏതാ ഷൈനി ട്രാക്ക് മാറി ഓടി സമ്മാനം പോയി. കർത്താവ് അപ്പസ്തോന്മാരെ ആക്കി, അപ്പസ്തോന്മാർ വന്ന് സ്ഥാപിച്ചു വന്നു. ആ ട്രാക്കിൽ തന്നെ പോകണം. ആ ട്രാക്കിൽ തന്നെ പോകട്ടെ. ട്രാക്കല്ലാത്തതെല്ലാം ട്രാപ്പാണ്. എന്താ ട്രാക്കല്ലാത്തതെല്ലാം ട്രാപ്പാണ്? ട്രാക്കും ട്രാപ്പും കൂടെ ഉള്ള ഒരു ജീവിയുടെ പേര് പറയാമോ?
അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമില്ല, ഇങ്ങോട്ട് നോക്ക. ചിലന്തി, ചിലന്തി, ചിലന്തിയുടെ ട്രാക്ക് എങ്ങനെ അറിയാം? ട്രാപ്പും അറിയാം. ട്രാപ്പിൽ അതിൻ്റെ ഗമ്മുണ്ട്, അത് ശത്രുവിനെ പിടിക്കാനുള്ള ട്രാപ്പാണ്. ഇത് ചിലന്തിയുടെ ട്രാക്കിൽ കൂടെ മാത്രമേ അത് കാല് വെക്കത്തുള്ളൂ. അതുകൊണ്ട് ഓർത്തഡോക്സ് കാര്യം ട്രാക്ക് മനസ്സിലാക്കണം. ട്രാപ്പിൽപ്പെട്ട് ട്രാക്കിൽ പോയാൽ നിങ്ങൾ ഇരിക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ചൊല്ലുന്നതും പാടുന്നതും വായിക്കുന്ന എല്ലാം ധ്യാനവുമാണ്. അതിന് പ്രത്യേകിച്ച് നേരമൊന്നും വേണ്ട, കാലമൊക്കെയിലും നേരമൊക്കെയിലും. നിർത്തട്ടെ, പോയി ധ്യാനിച്ചോ, വീട്ടിൽ പോയിരുന്നു കേട്ടോ. ഇത് ചടങ്ങൊന്നുമില്ല, കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു. പിള്ളേരുടെ മുട്ടായി വർക്ക് പോലെ എന്തെങ്കിലും പെറുക്കി പോക്കറ്റിലുണ്ടെങ്കിൽ വീട്ടിൽ പോയി ധ്യാനിച്ചോണം. എൻ്റെ കിടക്കയിന്മേൽ ഞാൻ നിന്നെ ഓർത്തു. അപ്പോൾ ഇപ്പം മാത്രം മതിയോ? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നിന്റെ വചനത്തെ പ്രമാണി ധ്യാനിക്കാൻ ഞാൻ യാമങ്ങളെ നോക്കിയിരിക്കുന്നു. ഒന്നും വേണ്ട, വേദപുസ്തകം നല്ലപോലെ വായിച്ച്, ഭക്തിയോടെ വായിച്ച്, നീതിയോടെ വായിച്ച് വിശുദ്ധരാകാൻ ആഗ്രഹിക്കുക. വിശുദ്ധി സമം താഴാഴ്മ, വിനയം, സൗമ്യത, അനുതാപം, അല്ലെങ്കിൽ ദൈവാശ്രയം. വിശുദ്ധി സമം നന്മ, വിശുദ്ധി സമം സൽഗുണപൂർണത, വിശുദ്ധി സമം സ്നേഹം, വിശുദ്ധി സമം സൽ മനസ്സലിവ്. ഇതെല്ലാം വിശുദ്ധിയുടെ ഇൻഗ്രീഡിയൻസ് ആണ്. എന്താ വിശുദ്ധിയുടെ? അറിയാതെ ദൈവം നമ്മളെ സ്വീകരിക്കട്ടെ. ബലഹീനായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. സഹോദരൻ മെത്രാപ്പോലത്തെ വിളിച്ചപ്പോൾ എനിക്ക് അനുസരിക്കാതിരിക്കാൻ വയ്യാഞ്ഞുകൊണ്ട് വന്നതാണ്. ദൈവം നമ്പരാൻ ദയവ് ചെയ്ത് ഇനി ആരും വിളിക്കരുത്. വിളിക്കുകയാണെങ്കിൽ, വിളിക്കുകയാണെങ്കിൽ മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും വേണ്ട. ഇനി ഈ പ്രദേശത്ത് വരേണ്ട കാര്യം കാര്യം മനസ്സിലായോ? പരിമലത്തിന് വേണ്ട സഭയാണിത്, വട്ടശേരത്തിന് വേണ്ട സഭയാണിത്, തോമാശയുടെ സഭയാണ്, അണ്ടൻ്റെ അടകോടിയുടെ സഭയല്ലിത്. മനസ്സിലാകുന്നു? ഈ സഭയിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ എവിടെയും പോയി രക്ഷപ്പെടാൻ പോകുന്നില്ല. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാം. എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം.